ഈ നാട്ടിലെ ദീനിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കൂട്ടായ്മകളുടെ നേതാക്കൾ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങൾ വിശിഷ്യ ഏറ്റവും താല്പര്യമുള്ള യുവാക്കൾ ഉമ്മപ്പെങ്ങന്മാർ നമ്മുടെ ഈ പരിപാടിയെ ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവൻ ഗൾഫ് നാടുകളിലും സ്വദേശത്തുമുള്ള മുഅ്മിനീങ്ങൾ സഹോദരങ്ങൾ, ഇവിടെ നടക്കുന്ന ഖുതുബിയത്തിന്റെ വാർഷികത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള മതവിജ്ഞാന വേദിയിലാണ് നാം ഉള്ളത്. അല്ലാഹു തആല ഈ സദസ്സിന്റെ ബറക്കത്ത് ജീവിതത്തിലുടനീളവും മരണത്തിന് ശേഷവും ആസ്വദിക്കാൻ അല്ലാഹു തആല നമുക്കെല്ലാം തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ പരിപാടിക്ക് വേണ്ടി ഇസ്മായിൽ സാജി ഉസ്താദ് ക്ഷണിച്ചപ്പോ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്ന് പ്രഭാഷണം നടത്തിയത് അത് നിങ്ങളിൽ എത്ര ആൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. അന്ന് ഉണ്ടായിരുന്ന ചിലർ ഇന്ന് ഖബറുകളിലായിരുന്നു. അല്ലാഹു തആല ഈ സദസ്സിന്റെ വെളിച്ചം അവർ ഉൾപ്പെടെ ആരെല്ലാം ഈ നാട്ടിലും മറ്റു നാടുകളിൽ നാമുമായി ബന്ധപ്പെട്ടവർ മരിച്ചു കിടക്കുന്നുണ്ടോ അവരുടെ ഖബറുകളിലേക്കെല്ലാം അല്ലാഹു ഈ സദസ്സിന്റെ പ്രകാശം വെളിച്ചം ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ലോകം നൈമിഷിക ലോകമാണ്. ഈ ലോകത്തിന് ഒരു അന്ത്യമുണ്ട്. ഈ ലോകം അവസാനിക്കുന്നത് വരെ മാത്രം ഈ ലോകത്ത് ജീവിക്കാൻ അല്ലാഹു തആല മനുഷ്യ വിഭാഗങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ലോകത്ത് അന്ത്യം ഇല്ലാത്തവൻ അല്ലാഹു മാത്രമാണ്. തുടക്കമില്ലാത്തവനും അവൻ മാത്രമാണ്. മറ്റുള്ള എല്ലാവർക്കും എല്ലാറ്റിനും തുടക്കവുമുണ്ട് ഒടുക്കവുമുണ്ട്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് സമയത്തും ആഖിറമാകുന്ന ശാശ്വതമായ ലോകം മുന്നിൽ കണ്ട് ജീവിക്കേണ്ടവരാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ ഹജ്ജ്, ഖുർആനിൽ ഒരു സൂറത്തുണ്ട് സൂറത്തുൽ ഹജ്ജ്. ആ ഹജ്ജ് സൂറത്തിന്റെ തുടക്കം അതിന്റെ ഒന്നാമത്തെ ആയത്ത് തന്നെ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹൻ നാസു തഖൂ റബ്ബക്കും, ഓ ജനങ്ങളെ, മുഴുവൻ ജനങ്ങളെ വിളിച്ചിട്ടാണ് അല്ലാഹു തആല പറയുന്നത്, ഇത്തഖൂ റബ്ബക്കും,
ഒന്ന് കുറച്ചുകൂടി നിങ്ങൾ കുറച്ചു കൂട്ടിയാൽ എനിക്ക് ഇവിടെ കൂടുതൽ അധ്വാനം എടുക്കേണ്ട ആവശ്യമില്ല. ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. മുസ്ലിമീങ്ങളായ നിങ്ങൾ എങ്ങനെങ്കിലും ജീവിക്കേണ്ടവരല്ല. കാരണം ഹുവ സമ്മാകുമുൽ മുസ്ലിമീന. അതേ സൂറത്തിന്റെ മറ്റൊരു ഭാഗത്ത് അല്ലാഹു തആല പറഞ്ഞതാണ്, നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന് പേര് വെച്ചത് ആരാണ്? ഹുവ സമ്മാകുമുൽ മുസ്ലിമീന. നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന് പേര് വെച്ചവൻ അല്ലാഹുവാണ്. മിൻ ഖബ്ൽ വഫി ഹാദാ, കഴിഞ്ഞ കാല ഗ്രന്ഥങ്ങളിൽ, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലും മുൻകാല വേദഗ്രന്ഥങ്ങളിലായാലും ഖുർആനിലായാലും നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന് പേര് വെച്ചത് അവനാണ്. നമ്മൾ അല്ലാഹു തആലയോട് എത്ര വലിയ നന്ദിയുള്ളവരായാലും മതിയാകില്ല. കാരണം എന്താണ്? ഇവിടെ അല്ലാഹു തആല മുസ്ലിമീങ്ങളായി തെരഞ്ഞെടുത്തത് ഞങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ ആ മുസ്ലിമീങ്ങളിൽ നാം പെട്ടു എന്നത് വലിയ ഭാഗ്യമാണ്. അതിന് അല്ലാഹുവിനോട് നമ്മൾ എത്ര വലിയ കടപ്പാടുള്ളവരാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദീനിൽ നിങ്ങളുടെ മേൽ ഒരു പ്രയാസവും അല്ലാഹു തആല വെച്ചിട്ടില്ല എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ അവിടെ ചില ആളുകൾ ഒരു ചോദ്യം ചോദിച്ചു, ദീനിൽ ഒരു പ്രയാസവും അല്ലാഹു തആല നിങ്ങൾക്ക് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കാരണം വഖദ മനഅനാ അനി സിന, വ്യഭിചരിക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. വലിയ താല്പര്യമുള്ള വിഷയമല്ലേ വ്യഭിചാരമെന്ന്? അപ്പൊ അല്ലാഹു തആല അത് വേണ്ടാന്ന് വെച്ചപ്പോ അത് വലിയ പ്രയാസമല്ലേ? അതൊരു ഹറജല്ലേ? വിഷമല്ലേ? ഇതുപോലെ തന്നെ അധ്വാനിക്കാതെ ജോലിയെടുക്കാതെ വളരെ കൂലായി ജീവിക്കാൻ വേണ്ടി ചില ആളുകൾ കണ്ടെത്തുന്ന ഒരു പോംവഴിയാണ് കക്കുക, മോഷ്ടിക്കുക, കവർച്ച ചെയ്യുക, വസ്തുക്കളെ കട്ടെടുക്കുക. എന്നാ കക്കാൻ പാടില്ല, കട്ടെടുക്കാൻ പാടില്ല, പിന്നെ അത് വെച്ചേക്കാതിരിക്കോ, ലേലം ലേലം വിളിക്കാനായിരിക്കും അല്ലേ? അപ്പൊ പിന്നെ അതിന്റെ സമയം തീരാനായി മൂപ്പർക്ക് മനസ്സിലാണ്ടാവും. അപ്പൊ മോഷ്ടിക്കുക, കവർച്ച ചെയ്യുക, കട്ടെടുക്കുക, അതൊക്കെ അല്ലാഹു തആല ഞങ്ങളെ തടഞ്ഞതാണല്ലോ. അതൊക്കെ നല്ല കൂലായിട്ടുള്ള പരിപാടിയല്ലേ? അപ്പൊ പിന്നെ ദീനിൽ എന്താ ഒരു പ്രയാസമില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ദീനിൽ ഒരു പ്രയാസവും അല്ലാഹു തആല നിങ്ങൾക്ക് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ താല്പര്യം, നിങ്ങളുടെ മുൻഗാമികളായ മുസ്ലിമീങ്ങൾ കഴിഞ്ഞകാല നബിമാരുടെ ഉമ്മത്തുകളിൽ കഴിഞ്ഞുപോയ മുസ്ലിമീങ്ങൾ, അവർക്കുണ്ടായിരുന്ന ദീനിന്റെ വളരെ പ്രയാസകരമായ നിയമങ്ങളൊന്നും നിങ്ങൾക്കില്ല. കാരണം അവരെ കുപ്പായത്തിൽ എവിടെങ്കിലും നജസ്സുണ്ടെങ്കിൽ കഴിയാൻ പറ്റൂല. ഉമ്മമാര് സഹോദരിമാർ മനസ്സിലാക്കണം. പിന്നെ ആ നജസായ ഭാഗം കീറി മുറിച്ചെടുത്ത് കളയണം. അത് അന്നത്തെ നിയമം. ആ സമയത്ത് നമ്മളോട് അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉമ്മത്തുകളോട് കുപ്പായത്തിൽ എവിടെങ്കിലും നജസായാൽ അത് കീറി മുറിച്ച് കളയണം എന്ന നിയമം അല്ലാഹു തആല നമ്മളോട് പറഞ്ഞില്ല. നമ്മളവിടെ കഴുകി വൃത്തിയാക്കിയാൽ മതി, കഴുകേണ്ടുന്ന രൂപത്തിൽ വൃത്തിയാക്കേണ്ടുന്ന രൂപത്തിൽ കഴുകി വൃത്തിയാക്കിയാൽ മതി. അതാണ് ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹർജ്, നിങ്ങളുടെ മേൽ ദീനിൽ അല്ലാഹു തആല ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും അല്ലാഹു തആല വെച്ചിട്ടില്ല. സൂറത്തുൽ ഹജ്ജിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞത് അതാണ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. എന്തേ കാരണം അറിയോ? ഇന്ന സൽസലത സാഅതി ശൈഉൻ അദീം, ഒരു വല്ലാത്ത കുലുക്കം വരാൻ പോകുന്നു.
അത് കൊറോണ അല്ല. കൊറോണ ഞങ്ങളെ പിടിച്ചിട്ടൊന്നു കുലുക്കി, ശരിയാണ്. കോവിഡ് നമ്മെ പിടിച്ചു കുലുക്കി എന്നതും ശരിയാണ്. പക്ഷേ ഇതൊരു സാധാരണ കുലുക്കമല്ല. ഇന്ന സൽസലത സാഅതി ശൈഉൻ അദീം. ഈ ലോകം അവസാനിക്കുന്ന സമയത്തൊരു കുലുക്കമുണ്ട്. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരിത് മനസ്സിലാക്കണം. നമ്മളിവിടെ കൊറേ കാലം ജീവിച്ച്, കൊറേ കാലം കളിച്ച്, ചിരിച്ച്, രസിച്ച്, സുഖിച്ച്, ആസ്വദിച്ച് കഴിയും എന്ന് ഒരാളും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഈ ലോകം അവസാനിക്കുന്ന സമയത്തൊരു കുലുക്കമുണ്ട്. അത് ശൈഉൻ അദീം. നിങ്ങളെ ജീവിതത്തിൽ അത് ഭയങ്കര സംഗതിയാണ്, വലിയ കാര്യമാണ്. അങ്ങനെയുള്ളൊരു കുലുക്കം നിങ്ങൾ ആസ്വദിച്ചിട്ടേയില്ല, അനുഭവിച്ചിട്ടേയില്ല. എന്നിട്ട് ഈ ലോകം അവസാനിക്കുന്നതിന്റെ ഓരോ കാര്യം തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു തആല പറയുകയാണ്, യൗമ തറൗനഹ തദ്ഹലു കുല്ലു മുർളിഅതിൻ അമ്മാ അർളഅത്. ഓ, ഒരു ഉമ്മാക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ്. ഒരു ഉമ്മാക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യം എന്താ? കുർമണക്കാർക്കറിയാൻ ചോദിക്കട്ടെ. ഒരു പെണ്ണിന് ഏറ്റവും താല്പര്യമുള്ള കാര്യം എന്താ? ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കൂട്ടത്തിൽ. ഒരു സ്ത്രീക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യം മാസങ്ങളോളമായി ഗർഭം ചുമന്ന് പത്തു മാസം തന്നെയാ പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. മാസങ്ങളോളം ഗർഭം ചുമന്ന് അപ്പൊ തന്നെ വല്ലാത്ത ഇടങ്ങേറ്. കാരണം എന്താ? സ്വസ്ഥമായിട്ടൊന്നും കിടക്കാൻ പറ്റൂല. കിടന്നാൽ തന്നെ മലർന്ന് കിടക്കാൻ പറ്റൂല. ശ്വാസം മുട്ടിപ്പോകും, ശ്വാസെടുക്കാൻ കഴിയില്ല. കാരണം പഴയ കാലം പോലെയല്ല വയറ്, വയറിപ്പുറൽപ്പം വീർത്തിരിക്കുകയാണ്. കാരണം ഈ സ്ത്രീ ഗർഭിണിയാണ്. പിന്നെ ഒന്നീക്കലോ വലതുഭാഗത്ത് ചെരിഞ്ഞു കിടക്കണം, അല്ലെങ്കിൽ ഇടത് ഭാഗത്ത് ചെരിഞ്ഞു കിടക്കണം. കുറച്ചൊക്കെ റാഹത്ത് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം. ആ രൂപത്തിൽ ഒരുപാട് ഇടങ്ങേറ് സഹിച്ചു, പ്രയാസം സഹിച്ചു. പിന്നീടോ? പിന്നീട് പ്രസവത്തിന്റെ സമയത്ത് വല്ലാത്ത വേദനയാണ്. വല്ലാത്ത വേദന, സഹിക്കാൻ പറ്റാത്ത വേദന. അതൊക്കെ സഹിച്ച് പ്രയാസപ്പെട്ട് ഇടങ്ങേറായി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. എന്നാൽ അക്കുഞ്ഞിക്ക് മുലപ്പാല് കുടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഉമ്മാക്ക് അത്രയും താല്പര്യമുള്ള ഒരു കാര്യം വേറല്ല. കുട്ടിക്കരയുമ്പോ ബാപ്പക്ക് മനസ്സിലാവൂല കുട്ടിയുടെ ഭാഷ. അതുകൊണ്ടാണ് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉമ്മാനോടാണ് ബാപ്പാനോടുള്ളതിനേക്കാളും. മക്കളുടെ ഭൗതികവും ആത്മീയവുമായ വിജയത്തിന് ഉമ്മയും ബാപ്പയും രണ്ടാളും പ്രധാനപ്പെട്ട നിമിത്തമാണെങ്കിലും ബാപ്പാനേക്കാൾ ഉമ്മയാണ് കുട്ടികളോട് ഏറ്റവും വലിയ അറ്റാച്ച്മെന്റ് ഉള്ളത്. അതുകൊണ്ടല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണെന്ന് ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ മൂന്ന് പ്രാവശ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി ഉമ്മാനോടാണ്, ഉമ്മാനോടാണ്, ഉമ്മാനോടാണ്. നാലാമതായി ആരോടാണെന്ന് ചോദിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫഹുവ അബൂ, അത് നിന്റെ ബാപ്പാനോടാണ് കേട്ടോ. ഈ കുട്ടി കരയുമ്പോ ഉമ്മാക്ക് മനസ്സിലായി ഈ കുട്ടിയുടെ കരച്ചിലിന്റെ മാന എന്താണ്, കുട്ടി കരഞ്ഞതിന്റെ താല്പര്യം എന്താണെന്ന് ഉമ്മാക്ക് മനസ്സിലായി. ഉമ്മ പെട്ടെന്നതാ മുലപ്പാല് കുടിപ്പിക്കുന്നു. കുട്ടിക്കതങ്ങ മതിയായാൽ കുട്ടി താനാകെ അങ്ങ് ഊറിക്കളയുന്നു, എന്നിട്ട് കരച്ചില് നിർത്തുന്നു. പക്ഷേ
ഈ ലോകം അവസാനിക്കുന്ന സമയത്ത് സുഹൃത്തുക്കളെ ഈ ലോകം അവസാനിക്കുന്ന സമയത്ത് അന്നത്തെ ആ കുലുക്കമുണ്ടല്ലോ ഭൂകമ്പമുണ്ടല്ലോ അതിന്റെ ഗാംഭീര്യത കാരണമായി ഒരു കുഞ്ഞിനെ മുലപ്പാല് കുടിപ്പിക്കുന്ന ഉമ്മ അതിൽ നിന്ന് മാറി നിന്നുപോയി കുട്ടി എത്ര കരയുകയാണെങ്കിലും ഉമ്മാക്ക് മുലപ്പാല് കൊടുക്കാൻ മനസ്സ് വരുന്നില്ല എന്തേ കാരണമെന്നറിയോ കാരണം അതിനേക്കാളും വലിയ ഗാംഭീര്യമുള്ളൊരു വിഷയമാണ് ഉമ്മാന്റെ മുന്നിലുള്ളത് അതെന്താണ് ഈ ലോകം അവസാനിക്കാൻ പോകുന്നു എന്നതാണ് وطلع كل ذات حمل حملها അന്നത്തെ സ്ത്രീകൾ ഗർഭിണികളാണെങ്കിൽ ഒരു പ്രയാസമില്ലാതെ പെട്ടെന്നങ്ങ് പ്രസവിച്ചു പോകും അതെന്തുകൊണ്ടാണ് ഈ ലോകം അവസാനിക്കുന്നതിന്റെ ഗാംഭീര്യത കൊണ്ടാണ് പെട്ടെന്ന് പ്രസവിച്ചു പോകുന്നത് വതറന്നാസ സുകാരാ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയാണ് നബിയേ അന്ന് ജനങ്ങളെ മസ്താന്മാരായി ഇങ്ങനെ നടക്കുന്നത് കാണാം ലോകം അവസാനിക്കുന്ന ജനങ്ങൾ ഇങ്ങനെ മസ്താന്മാരായി നടക്കും ഇപ്പോഴും ചില ചെറുപ്പക്കാർ മസ്താന്മാരായി നടക്കും ഉർമനയിലൊന്നും അങ്ങനത്തെ ചെറുപ്പക്കാരില്ല എന്നറിഞ്ഞുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയില്ല ഇവിടെ സദസ്സിൽ തന്നെ ഒരുപാട് ചെറുപ്പക്കാരെ കാണും അല്ലാഹു തആല ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കും പ്രായമുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ അല്ലാഹു തആല വലിയ ബർക്കത്തും ഐശ്വര്യവും ഇസ്സത്തും അല്ലാഹു തആല നൽകി എക്കാലത്തും അല്ലാഹു തആല അത് നിലനിർത്തി തരുമാറാവട്ടെ ചില ചെറുപ്പക്കാരെ കണ്ടില്ലേ അവര് സുബ്ഹാന ജല്ല ജലാല മസ്താന്മാരായി ഇങ്ങനെ നടക്കുക എങ്ങോട്ടാ പോകുന്നു വെച്ചാൽ അവർക്ക് ഒരു പിടുത്തുമില്ല അങ്ങനെ വെറുതെ പോവാണ് അങ്ങനെ ഉണ്ടാൻ പാടില്ല മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു സിറിയയിലുള്ള സമയത്ത് ഹാഫിദ് ഇബ്നുൽ ജൗസി തങ്ങളുടെ സിഫത്തു സഫോയിൽ കാണാം സിറിയയില് ത്വാഊൻ എന്ന രോഗം പിടിപെട്ടു ത്വാഊൻ കൊറോണ പോലത്തെ മറ്റൊരു രോഗമാണ് ത്വാഊൻ വബായിൽപ്പെട്ട മറ്റൊരു രോഗം ആ ത്വാഊൻ എന്ന രോഗം പിടിപെട്ടപ്പോ ജനങ്ങളൊക്കെ വന്നിട്ട് സങ്കടം പറഞ്ഞു അപ്പൊ മുആദ് ഇബ്നു ജബൽ തങ്ങൾ പറഞ്ഞു ഇതിനേക്കാളും വലിയൊരു സങ്കടം ഉണ്ട് ആ സങ്കടം ഇന്നേ വരെ എന്നോട് ആരും വന്ന് പറഞ്ഞിട്ടില്ല ഏത് ഈ ത്വാഊൻ എന്ന രോഗം ഉണ്ടല്ലോ അതിനേക്കാളും വലിയ സങ്കടം ഉണ്ട് നാട്ടില് പക്ഷെ ആ സങ്കടം ഒരാളും എന്റെ അടുത്ത് ഇന്ന് വരെ വന്ന് പറഞ്ഞില്ല ആ സങ്കടം ഉള്ള കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ വേ മരിക്കാൻ ഒരുങ്ങിക്കോ ആ കാലത്ത് ജീവിക്കുന്നത് കുറെ നല്ലതൊന്നുമല്ല എന്ന് മുആദ് ഇബ്നു ജബൽ തങ്ങൾ സിറിയൻ ജനതയോട് പറഞ്ഞു എന്ന് മഹാന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെന്താ കാര്യം അറിയോ അന്നത്തെ മുസ്ലിമീങ്ങൾ ലാ യഈശു അലാ ബസീറ വലാ യമൂതു അലാ ബസീറ അവനൊരു ഉൾക്കാഴ്ചയോടുകൂടി ജീവിക്കൂല എവിടെ കാറ്റ് വരുന്നു അങ്ങോട്ട് ഇങ്ങനെ ചലിക്കുന്നു ഒരു ഉൾക്കാഴ്ച അവൻ ഉണ്ടാവും മുസ്ലിമിന് എപ്പോഴും ഉൾക്കാഴ്ച വേണം അതല്ലേ ഖുർആൻ പറഞ്ഞത് ഹുവജി തബാക്കും നമ്മള് മുസ്ലിമീങ്ങളായത് നമ്മളെ പോരൊന്നുമല്ലല്ലോ നമ്മള് മുസ്ലിമീങ്ങൾ ആക്കിയതാരാണ് അല്ലാഹു തആലയാണ് ഹുവജി തബാക്കും അല്ലാഹുവാണ് ആ ഒരു വലിയ മഹത്വം നിങ്ങൾക്ക് തന്നത് അതുകൊണ്ട് നമ്മളാരും ഞങ്ങൾ മുസ്ലിമീങ്ങളായി എന്നുകൊണ്ട് ഞങ്ങൾക്കാർക്കും സ്വന്തം പോരൊന്നുമില്ല അതിനൊക്കെ ക്രെഡിറ്റ് ആർക്കാണ് അതിന്റെ ബഹുമാനവും ഷറഫും ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു അല്ലാഹുവിന് അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല ഉൾക്കാഴ്ചയുള്ളവരാകണം ഉൾക്കാഴ്ച എന്ന് പറഞ്ഞ എന്താ ഉസ്താദുമാരെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്നദിയാത്തുൽ അർബ് എന്ന് പറഞ്ഞു ഇന്നദിയാത്തുൽ അർബ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകേണ്ടുന്ന നാല് കാര്യം എവിടെ എങ്ങനെ എപ്പോ ആരോട് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ എവിടെ ഉണ്ട് എന്ന ബോധം എപ്പോഴും വേണം പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് വേണം യുവതികൾക്ക് ഞാൻ എവിടെയാണ് ഉള്ളത് എന്ന ബോധം അതുകൊണ്ടാണ് ചില മോളുകളിലൊക്കെ യുവതികൾ ഇവിടെ മംഗലാപുരം അടുത്തല്ലേ തൊക്കോട്ടു അടുത്ത് സുബ്ഹാന ജല്ല ജലാൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തൊക്കോട്ടിലൊക്കെ എന്താ പർദ ധരിച്ച മുസ്ലിം സ്ത്രീകൾ പല ഷോപ്പുകളിലും പല കടകളിലും പല പുതിയ പുതിയ സംസ്കാരങ്ങളിലും പർദ ധരിച്ചിട്ടുള്ള മറ്റുള്ളവരെ കാണാൻ കുറവാണ് പർദ ധരിച്ച സ്ത്രീകൾ അതിന്റെ പർദ ധരിച്ചവരെ പെട്ടെന്ന് എടുത്തു കാണും അപ്പൊ എവിടെങ്കിലും മോളിൽ പോവും എവിടെങ്കിലും ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന ട്രയാൽ നോക്കുന്ന ഒരു റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നോക്കും പിന്നെ വന്നു നോക്കുമ്പോണ്ട് ഇവളെ ചിത്രമൊക്കെ അവിടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഇവളുടെ നഗ്നതകൾ മുഴുവനും ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് എന്തേ പെങ്ങളെ അങ്ങനെ സംഭവിക്കാൻ കാരണം നിനക്ക് ഉൾക്കാഴ്ചയില്ല നിനക്ക് അത്രയും ബോധമല്ല നീ എവിടെയോ ഒരു സ്ഥലത്ത് നിന്ന് കാരണം ഇന്ന് ലോകം ഇന്ന് നമ്മുടെ പരിസരം വളരെ കേടായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ
നീ എങ്ങനെയാണ് അവിടെ നിന്ന് കുപ്പാഴ മാറ്റിയിട്ട് ഒന്ന് ട്രയൽ നോക്കിയത് എങ്ങനെ നിനക്ക് മനസ്സ് വന്നു നീ എവിടെയാണ് ഉള്ളത് എന്ന ബോധം എന്തേ നിനക്ക് ഇല്ലാതായി പോയി അതാണ് നാല് സംഗതി വളരെ പ്രധാനം എവിടെ ആരോട് നമ്മളെ സംസാരിക്കുമ്പോൾ ആരോടാണ് ഞാൻ സംസാരിക്കുന്നത് ബാപ്പാനോടാണോ ഉമ്മാനോടാണോ ഭർത്താവിനോടാണോ ഭാര്യയോടാണോ ഉസ്താദിനോടാണോ നാട്ടുകാരോടാണോ എന്നെക്കാളും മുതിർന്നവരോടാണോ ചെറിയവരോടാണോ കോമൺ സെൻസ് വിവേകം എന്ന് പറയും അത് വളരെ പ്രധാനമാണ് പിന്നെ എപ്പോ എപ്പോ എന്നതും വളരെ പ്രധാനം നമ്മൾ ഒരാൾക്ക് കടം കൊടുത്തു അയാൾ കടം തിരിച്ചു അയാളെ ബാപ്പ മരിച്ചു ബാപ്പാന്റെ മയ്യത്ത് മുന്നിൽ ബാപ്പാന്റെ മയ്യത്തുള്ള സമയത്ത് ഈ മകൻ എത്ര വലിയ സങ്കടമായിരിക്കും അപ്പോഴാ ഈ മനുഷ്യൻ പോയി ചോദിക്കുന്നത് നീ എനിക്ക് കടം തരാണ്ടല്ലോ ബേന്താ ബാപ്പാന്റെ മയ്യത്തിന് മുന്നിലുള്ള സമയത്താണ് ഇവനോട് പോയി കടം ചോദിക്കേണ്ടത് പറ്റൂല എപ്പോ വളരെ പ്രധാനമാണ് എങ്ങനെ അതും വളരെ പ്രധാനമാണ് എങ്ങനെയെങ്കിലും പറ്റൂല അതിന് ഇന്ന രൂപമുണ്ട് അതാണ് മുആദ് ഇബ്നു ജബൽ തങ്ങൾ പറഞ്ഞത് ഈ രോഗത്തെക്കാളും വലിയ അപകടമുള്ളൊരു കാര്യമുണ്ട് ആ കാര്യമുണ്ടായാൽ നിങ്ങൾ പിന്നെ കുറെ കാലം ജീവിക്കാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ഒരുങ്ങിക്കോ മരിക്കാൻ ഒരുങ്ങിക്കോ അതേതാണ് കാലമെന്നറിയോ അന്നത്തെ മുസ്ലിം ലാ യഈശു അലാ ബസീറാ വലാ യമൂതു അലാ ബസീറാ അവൻ ജീവിക്കുന്ന സമയത്ത് എങ്ങനെ ജീവിക്കണമെന്ന ഉൾക്കാഴ്ച അവനില്ല എങ്ങനെ മരിക്കണം എന്ന ഉൾക്കാഴ്ച അവനില്ല സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് ചില ചെറുപ്പക്കാരെ കണ്ടില്ലേ മസ്താമാരാ ഇങ്ങനെ നടക്കും ഈ സദസ്സിലേക്ക് കുറെ ചെറുപ്പക്കാരെ നല്ല ചെറുപ്പക്കാരെ കാണുന്നു ഞാൻ നിങ്ങളെ കുറിച്ചല്ലോ പറയുന്നത് ചില നാട്ടിൽ പോയാൽ രാത്രി പകൽ എന്ന വ്യത്യാസമില്ല ഇവനൊരു ജോലിയുമില്ല ഒരു കച്ചവടവും ഇല്ല ഉമ്മാക്ക് ചെലവിന് കൊടുക്കണമെന്ന ബോധം ഇവനില്ല ബാപ്പക്ക് ചെലവിന് കൊടുക്കണമെന്ന ബോധം ഇവനില്ല ബാപ്പക്ക് 60 വയസ്സായിട്ടുണ്ട് ആ 60 വയസ്സായ ബാപ്പ ഇപ്പോഴും ജോലിക്ക് പോവാണ് അധ്വാനിക്കുകയാണ് എന്റെ കാരണം ഈ മകന് ജോലിക്ക് പോകാൻ കച്ചവടം ചെയ്യാത്ത ഈ മകന് ചെലവിന് കൊടുക്കാനാണ് ഇവന് ഒരു കോമൺ സെൻസും ഇല്ല ഒരന്തവുമില്ല ഇവനിങ്ങനെ മസ്താന്മാരായി നടക്കുകയാണ് അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കി ബഹുമാനപ്പെട്ട അബുദർദ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ് നിഅമ സൗമഅതുൽ മർഇൽ മുസ്ലിമി ബൈതുഹു ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും നല്ല ആരാധന കേന്ദ്രം ഏതാണ് പള്ളിയല്ല പള്ളിയിൽ ആരും തെറ്റില്ലെന്ന് പള്ളിയിൽ വന്നിട്ട് ആരെങ്കിലും മൊബൈലിൽ സിനിമ കാണോ കാണോ കാണൂല പള്ളി ആരാധന കേന്ദ്രമാണ് അതിലൊരു സംശയമില്ല പുരുഷന്മാർക്ക് ഏറ്റവും ഉത്തമമായ സുജൂദ് ചെയ്യുന്ന സ്ഥലം അൽ മസാജിദ് പള്ളിയാണ് അതേസമയത്ത് സ്ത്രീക്കോ വഖൈറു മസാജിദിൻ നിസാ ഇഖാറു ബുയൂതിഹിന്ന സ്ത്രീകൾക്ക് അവളുടെ വീട്ടിന്റെ ഉള്ളിന്റെ 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 ഉള്ള് അത് എത്ര കണ്ട് ഉള്ളു പോകുന്നുണ്ടോ അത്ര കണ്ട് വിവാദത്തിന് പവർ കൂടുതലാണ് അവൾ പള്ളിക്ക് വരാൻ പാടില്ല അതേസമയത്ത് ഇപ്പൊ ചില ആളുകള് സ്ത്രീകളെ പള്ളിയിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാത്രം പള്ളി ഉണ്ടാക്കുന്ന ചില ആളുകളുണ്ട് അവർക്ക് അറിയാത്തത് കൊണ്ടാണ് അള്ളാഹു തആല അവർക്ക് നല്ല വിവരം കൊടുക്കുമാറാവട്ടെ അല്ലാത്ത പക്ഷം അവരുടെ ശറിൽ നിന്ന് ഈ ഉമ്മത്തിന് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ അബുദർദായ തങ്ങൾ പറഞ്ഞു ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം അതവന്റെ വീടാണ് പള്ളി ആരാധനാ കേന്ദ്രമാണെന്നതിൽ സംശയമില്ല അപ്പള്ളിയിൽ ആരും തെറ്റയൂലല്ലോ ആരെങ്കിലും വന്നിട്ട് പള്ളിയിൽ സിനിമ കാണുമോ കാണൂല അശ്ലീല ദൃശ്യങ്ങൾ കാണുമോ കാണൂല പള്ളിന്റെ ഉള്ളിൽ ആരെങ്കിലും നല്ല ഈമാനുള്ള മനുഷ്യൻ ആരെങ്കിലും പരസ്പരം ചീത്ത പറയോ പറയൂല ആ സമയത്ത് വിവരമില്ലാത്ത ചില ആളുകളുണ്ട് അവരെല്ലാ പ്രശ്നങ്ങളും പള്ളിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് പ്രശ്നം ഉണ്ടാക്കൽ തന്നെ എന്റെ കാരണം നാട്ടുകാരെ മൊത്തം പ്രശ്നത്തിൽ കൂടാൻ വേണ്ടിട്ട് ഇവർ തമ്മിലുള്ള പ്രശ്നമാണ് പക്ഷെ നാട്ടുകാരെ മൊത്തം പ്രശ്നത്തിലാക്കാൻ വേണ്ടിട്ട് പള്ളിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു അവനെ കുറിച്ച് പറയലേയില്ല ആവശ്യമില്ല ഈമാനില്ലാത്തവനാണ് അള്ളാഹു തആല ഈ ഉമ്മത്തിന് അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ ആ സമയത്ത് മറ്റു തെറ്റുകളൊന്നും പള്ളിയിൽ ചെയ്യൂല വ്യഭിചരിക്കൂ ആരെങ്കിലും പള്ളിയിൽ നിസ്കരിക്കുന്ന പള്ളിയിൽ ആരെങ്കിലും വന്ന് വിചരിക്കൂല ആ സമയത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റിയതാണ് നിന്റെ വീട് അതുകൊണ്ടാണ് ചെറുപ്പക്കാരാ ബുദ്ധർദാ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു നിഅമ സൗമഅതുൽ മർഇൽ മുസ്ലിമി ബൈതുഹു ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന കേന്ദ്രം അവന്റെ വീടാണ് ആ വീട് നല്ല ബറക്കത്തുള്ള വീടാകണം ബാപ്പാ എന്തേ എപ്പോ നോക്കിയാലും വീട്ടിൽ ഒരു അസുഖം
വീട്ടിലെപ്പോ നോക്കിയാലും അസുഖം. ചിലപ്പോ ബാപ്പക്ക് അസുഖം, ചിലപ്പോ ഉമ്മക്ക് അസുഖം, ചിലപ്പോ ഭാര്യക്ക് അസുഖം, ചിലപ്പോ ഭർത്താവിന് അസുഖം, ചിലപ്പോ മക്കൾക്ക് അസുഖം. അസുഖമില്ലാത്ത ഒറ്റ ദിവസമില്ല. എന്തേ ഇതെപ്പോഴും സമാധാനമില്ലാത്തൊരു ജീവിതം. കാരണം എന്താണ്? കാരണം വീട്ടിൽ അങ്ങനെയുള്ള തരികിടങ്ങൾ നടക്കുന്നു എന്നതാണ്. അബുദ്ദർദാഹ് റളിയല്ലാഹു തങ്ങൾ പറഞ്ഞു, എങ്ങനെയുള്ള വീടാണ് ഏറ്റവും ഉത്തമമായ വീട് എന്നറിയോ? ആ വീട്ടിലുള്ള മനുഷ്യൻ അവന്റെ നാവിനെ ശ്രദ്ധിക്കൂ. എല്ലാ അമ്മായിമ്മമാരും മനസ്സിലാക്കണം, ഒരു മനയിലെ അമ്മായിമാർ. എന്റെ അമ്മായിമാരൊന്നുമല്ല, എന്റെ അമ്മായിമ ഒറ്റൊന്നും ഇവിടെ ഉണ്ടാവില്ല. പിന്നെ ആകെ എനിക്ക് പരിചയമുള്ളത് നമ്മളെ ഈ തഹസീൽദാർ. നിങ്ങളെ പേര് ഞാൻ പറഞ്ഞില്ല, മഹമൂദ് ആജി. അയാളുടെ പേരൊന്നും ഞങ്ങൾക്കറിയില്ല. എന്നെ എപ്പോഴും കണ്ടാ മുമ്പർ പറയും ഇങ്ങനെ കാണി എന്ന് പറഞ്ഞ എന്റെ അടുത്ത്. എന്താ നിങ്ങൾ ഇത്രയുള്ള സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ നാട്ടിലെ കളസയിൽ കൊറേ കാലം തഹസീൽദാരായി ഉണ്ടായിരുന്നു. അള്ളാഹു തആല അദ്ദേഹത്തിനും ഈ സ്റ്റേജിനും സദസ്സിലൂടെ എല്ലാവർക്കും അള്ളാഹു തആല നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി. കണ്ട എന്തൊരു ഭാഗ്യക്കാരങ്ങൾ. ഞാനാ വേദ പറഞ്ഞു, എനിക്ക് കുടിക്കാൻ തരാൻ ഒന്നുമില്ല. മിണ്ടാതെ ഇരുന്നു, ഒരു പണിയും ഇല്ലാതെ, ഒരു അധ്വാനം ഇല്ലാതെ ഇരിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്ക. ഇയാൾ എന്ത് മനുഷ്യനാ. ആകട്ടെ, നല്ലതാ. എന്ത് അള്ളാഹു തആല വർക്കത്തെ. ഞാനത് കുടിച്ചാ പിന്നെ എനിക്ക് വേദ പറയാനും പറ്റൂല. എനിക്ക് നാളെ ബോളിയാറിലും വേദ പറയണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചില അമ്മായിമ്മമാരുണ്ട്. ഈ ഉറുമണയിലൊക്കെ അമ്മായിമ്മമാർ വളരെ നല്ലവരാണെന്ന് എനിക്ക് വിവരം കിട്ടിയതുകൊണ്ട് ഞാനിപ്പോ കൂടുതൽ പറയണില്ല. എപ്പം നോക്കിയാലും മരുമകളോട് യുദ്ധം ചെയ്യാണ് ഈ മഹദിക്ക് സ്വഭാവം. മരുമകളോട് യുദ്ധം, തൊട്ടതിനും പിടിച്ചതിനൊക്കെ യുദ്ധം. മരുമകൾ നിസ്കരിച്ചില്ലെങ്കിൽ മരുമകളോട് പറയണം, നിസ്കരിക്കാൻ പറയണം. അപ്പൊ മരുമകൾ അത് കേൾക്കണം. എന്താ കാരണം? അമ്മായിമ്മ എന്ന് പറഞ്ഞ ഉമ്മാന്റെ സ്ഥാനത്താണ്, ഉമ്മയാണ്. അത് അമ്മായിയല്ല. അതെപ്പോ അമ്മായി? അത് പണ്ട് മുതൽക്ക് അമ്മായി അമ്മായി എന്ന് വിളിച്ചു എന്ന് മാത്രം. അത് ഉമ്മയാണ്. നിന്റെ ഉമ്മയും ഉമ്മയാണ്, ഭർത്താവിന്റെ ഉമ്മയും ഉമ്മയാണ്. ആ ഉമ്മ ഭർത്താവിന്റെ, നിന്റെ ഉമ്മ പറയുമ്പോഴേക്ക് നീ നിസ്കരിക്കാറില്ലേ? എന്നാ ഭർത്താവിന്റെ ഉമ്മ പറയുമ്പോഴും നീ നിസ്കരിക്കണം. അതേ കാരണം അത് ഭർത്താവിന്റെ ഉമ്മ നിന്റെ ഉമ്മ തന്നെയാണ്. അതേസമയം നല്ലതല്ലാതെ വെറുതെ എപ്പ നോക്കിയാലും മരുമകളെ കുത്തി വേദനിപ്പിക്കുന്ന സ്വഭാവമുള്ള ചില അമ്മായിമ്മമാരുണ്ട്. അങ്ങനെയുള്ള അമ്മായിമ്മമാരുള്ള വീട്ടിൽ ഒരു ബർക്കത്തും ഉണ്ടാവൂല. അബുദ്ദർദാങ്ങൾ പറയാം, വീട്ടിൽ നല്ല ഖൈറ് കിട്ടണമെങ്കിൽ ആ വീട്ടിലെ ഉള്ള ആളുകളൊക്കെ നാവ് പിടിച്ചു വെക്കണം. ആവശ്യമില്ലാത്തതിനൊക്കെ ഇങ്ങനെ ഒച്ച വെച്ച് സംസാരിക്കാൻ പാടില്ല. എപ്പോ നോക്കിയാൽ അമ്മായി നോക്കിയാൽ ഒരു റൂമില്, മരുമകൾ നോക്കിയാൽ ഒരു റൂമില്. ഇന്നേ വരെ മരുമകൾ അമ്മായിമാന്റെ റൂമിലും പോയിട്ടില്ല, അമ്മായിമ്മ മരുമകളുടെ റൂമിലും വന്നിട്ടില്ല. എന്താ കാരണം? ഇവർ തമ്മില് പാമ്പും കീറിയും ഉള്ള പോലെ. മനസ്സിലായോ? ഈ രണ്ട് ജീവി ഞങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളിപ്പോ കുടിച്ചിട്ട് മസ്തായി പോകുന്ന എനിക്ക് പേടിയാ. പാമ്പും കീരി, ഈ രണ്ട് ജീവികൾ നിങ്ങൾക്ക് മനസ്സിലായോ? ആ അമ്മായി പാമ്പും മരുമകൾ കീരിയും. അങ്ങനെ പറ്റൂല. ഞാനിപ്പോ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല, കാരണം പല സ്ഥലത്തും ഞാൻ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു മരുമകളെ ചീത്ത പറയാൻ പാടില്ല അമ്മായി. ഒരു മരുമകളും അമ്മായിമാനെ ഇങ്ങോട്ട് ചീത്ത പറയാൻ പാടില്ല. അമ്മായിമ്മ എന്തെങ്കിലും ഉപദേശിച്ചാൽ അമ്മായിമാക്ക് ഉപദേശിക്കാൻ അവകാശമുണ്ട്. അത് കേട്ടിട്ട് മരുമകള് നിങ്ങളോ നിങ്ങളോ എന്നൊരു ചോദ്യം തിരിച്ച് അമ്മായിമാനോട് ചോദിക്കാൻ പാടില്ല. സ്വന്തം ഉമ്മ ആണെങ്കിൽ നീ അങ്ങനെ ചോദിക്കോ? പെങ്ങളെ ചോദിക്കൂല. പിന്നെ എങ്ങനെ അമ്മായിമാനോട് ചോദിച്ചു? അമ്മായിമ്മ ഉമ്മല്ലേ, ചോദിക്കാൻ പാടില്ല. കൊറേ നിസ്കരിച്ചിട്ട് കാര്യമല്ല, കൊറേ നോമ്പ് നോക്കിയിട്ട് കാര്യമല്ല. ഇതുപോലത്തെ കൊറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അബുദ്ദർദാങ്ങൾ പറഞ്ഞു, നാവ് സൂക്ഷിക്കണം ആ വീട്ടിൽ, എന്നാലേ ആ വീട്ടിൽ വർക്കത്തുള്ളൂ. രണ്ടാമതായി പറഞ്ഞു, കണ്ണ് സൂക്ഷിക്കണം ആ വീട്ടിൽ വെച്ച്. കണ്ണ് സൂക്ഷിക്കണം നിങ്ങളെ വീട്ടിൽ ചെറുപ്പക്കാരെ, നിങ്ങളെ രാത്രി സമയത്ത് കിടന്നുറങ്ങുമ്പോ ബാപ്പ കാണുന്നില്ല, ഉമ്മ കാണുന്നില്ല, നിങ്ങളെ മൊബൈലിലൂടെ നിങ്ങൾ സിനിമ കണ്ടിട്ടാണ് ഉറങ്ങുന്നത് ആ വീട്ടിലെങ്കില്, ഓ ഉമ്മ നിങ്ങളെ ടെലിവിഷനിലൂടെ, മൊബൈലിലൂടെ, മറ്റു ഭൗതിക സംവിധാനങ്ങളിലൂടെ ഹറാമായ സിനിമ കണ്ട് രസിക്കുന്ന വീടാണെങ്കിൽ ആ വീട്ടില് നിങ്ങൾക്ക് സമാധാനമില്ല, ആ വീട്ടില് നിങ്ങൾക്ക് ബർക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളെ വീട്ട് നല്ല ബറക്കത്തുള്ള വീടാണ് ആകണമെങ്കിൽ കണ്ണ് സൂക്ഷിക്കണം. മൂന്നാമതായിട്ട് അബുദ്ദർദാഹ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു,
നിന്റെ സ്വകാര്യ അവയവം സൂക്ഷിക്കണം. ഓ ചെറുപ്പക്കാരാ, ബാപ്പയും ഉമ്മയും ഇല്ലാത്ത സമയത്ത് നിന്റെ ഗേൾഫ്രണ്ടിനെ നീ നിന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവളെ വ്യഭിചരിക്കാൻ പാടില്ല. ഓ പെങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളെ ഭർത്താക്കന്മാര് പുറത്തുപോയ സമയത്ത്, നിങ്ങളെ ഭർത്താക്കന്മാര് പ്രവാസികളായ സമയത്ത്, ചെറിയ കുട്ടികളെയും കൂട്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ കഴിയുന്ന സമയത്ത് നല്ല ക്ഷമ വേണേ ഉമ്മമാരെ. അതിന് പകരം നിങ്ങൾ കണ്ടുകിട്ടിയവനെ വീട്ടിലേക്ക് വിളിച്ച് അവന്റെ കൂടെ കിടന്നു കൊടുത്തുകൂടാ. എക്കാലത്തും നിനക്ക് മനസ്സിന് സമാധാനം കിട്ടൂല. ഈ ഉപദേശമെല്ലാം പറഞ്ഞതിന് ശേഷം ചെറുപ്പക്കാരെ, നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, അബുദർദ തങ്ങൾ അവസാനം പറയുകയാണ്, ഇയാക്കും വമജാലിസൽ അസ്വാഖ്, നിങ്ങൾ അങ്ങാടിയിൽ പോയി ഇരിക്കുന്ന സ്വഭാവം സൂക്ഷിക്കണം. അത് അത്ര നല്ല പരിപാടിയല്ല. അങ്ങനെ ചില ചെറുപ്പക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, എല്ലാത്തിനും കിട്ടും, എല്ലാത്തിനും കിട്ടും. എന്തെങ്കിലും പരിപാടി നടത്താണെങ്കിൽ ഓരോ വളരെ സജീവമാണ്, അതിലൊക്കെ വളരെ മുന്നിലാണ്. അതിന്റെ കൂടെ ബാക്കി സമയത്ത് മൊത്തം അങ്ങാടിയിലാണ് ഓനെ കാണാൻ. എവിടെങ്കിലും ഒരു മോറിയോ അങ്ങനെന്തെങ്കിലും പറയില്ലേ, മോറി അല്ലെങ്കിൽ തിട്ട, അത് കണ്ടാൽ അവിടെ പോയിരിക്കും. അവനെ പള്ളിയിലും കാണും, അവിടെയും കാണും. അതാ പ്രശ്നം, അത് വലിയ പ്രശ്നം. കാരണം ഇവിടെ കണ്ടവനെ അവിടെ കാണാൻ പാടില്ല. ഇവിടെ കണ്ടത് യഥാർത്ഥ കാണലാണെങ്കിൽ അവനെ ആ സ്ഥലത്ത് ഒരിക്കലും കാണാൻ പാടില്ല. ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഒരുത്തൻ അങ്ങാടിയിലാണ് സമയം കൂടുതൽ ചെലവഴിക്കുന്നെങ്കിൽ അവന് ഒരു സീൽ വീണുപോയി. ഒരു സീൽ, എന്താ സീൽ എന്നറിയോ? ഹീസ് എ ബാഡ് ബോയ്. അവൻ നല്ല കുട്ടിയല്ല, ബാഡ് ബോയ്, മോശ കുട്ടിയാണ്, നല്ല കുട്ടിയ. കാരണം അബുദർദാ തങ്ങൾ പറഞ്ഞില്ലേ, ഇയാക്കുംബ മജാലിസ് അല്ല സ്വാഖ്, നിങ്ങൾ അങ്ങാടിയിൽ പോയിരിക്കാൻ പാടില്ല. എന്താ കാരണം? അങ്ങാടി എന്ന് പറഞ്ഞ ഇബ്ലീസിന്റെ കേന്ദ്ര പള്ളി ബൈത്തുല്ലാഹ്, അള്ളാഹിന്റെ ഭവനമാണ് പള്ളി. അങ്ങാടി എന്ന് പറഞ്ഞാലോ ഇബ്ലീസിന്റെ കേന്ദ്രമാണ്. എന്നാ പള്ളിക്ക് വരുന്നവനെ എങ്ങനെയാണ് ഇബ്ലീസിന്റെ കേന്ദ്രത്തിൽ കാണുന്നത്? പള്ളിക്ക് വരുന്നവനെ ഇബ്ലീസിന്റെ കേന്ദ്രത്തിൽ കണ്ടാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഓ യഥാർത്ഥത്തിൽ അള്ളാന്റെ ആളായിട്ടില്ല. അള്ളാന്റെ ആളാണെങ്കിൽ പിന്നെ എങ്ങനെയാ ഇബ്ലീസിന്റെ ആളാകുന്നത്? ഒരിക്കലാകൂലല്ലോ. അങ്ങാടിയിൽ പോകുന്നത് സൂക്ഷിക്കണം. അബുദർദാ റളിയല്ലാഹു നിങ്ങൾ പറയാണ്, അതാ ഞാൻ പറഞ്ഞത്, ചില ചെറുപ്പക്കാരുണ്ട് ഒരിങ്ങനെ മസ്താമാരായി നടക്കുകയാണ്, കണ്ടുകെട്ടി അങ്ങാടിയിൽ പോയിരിക്കുകയാണ്. ചെറുപ്പക്കാരാ, അത് തോന്നിവാസമാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടാ. പക്ഷേ അന്ത്യനാളിന്റെ സമയത്തുള്ള മസ്താന്മാരെന്ന് പറഞ്ഞതോ, അത് ഇതുപോലെ അങ്ങാടിയിൽ പോയിരുന്നതിനെ കുറിച്ചല്ല ഖുർആൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞില്ലേ, വതറന്നാസ സുകാരാ, നബിയേ അന്നത്തെ ജനങ്ങളെ മസ്താന്മാരായി നടക്കുന്നത് തങ്ങൾ കാണും, പക്ഷേ വമാഹും ബിസുകാരാ, അവർ യഥാർത്ഥത്തിൽ മസ്താന്മാരല്ല. വലാക്കിൻ അദാബല്ലാഹ് ശദീദ, അള്ളാഹുവിന്റെ അദാബ് വളരെ കഠിനമാണ്. അത് കഠിനമായ ശിക്ഷ കിട്ടിയപ്പോ, വല്ലാത്ത ഒരു കുലുക്കം കുലുങ്ങിയപ്പോ, എന്ത് ചെയ്യണമെന്ന് തോന്നാതെ ഇവന്റെ ഉൾക്കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടുപോയി, ഇവന്റെ വിവേകം പൂർണ്ണമായും നഷ്ടപ്പെട്ടുപോയി, ഇവന്റെ തണ്ടേടം പൂർണ്ണമായും നഷ്ടപ്പെട്ടുപോയി. അതുകൊണ്ട് ഇവൻ ഇങ്ങനെ മസ്താനായി നടക്കുകയാണ്. ഈ രണ്ട് ആയത്ത് അവതീർണമായപ്പോ സൂറത്തുൽ ഹജ്ജിന്റെ ഒന്നാമത്തെ ആയത്തും രണ്ടാമത്തെ ആയത്തും ഞാൻ ഈ ഓതി കേൾപ്പിച്ച ഈ രണ്ട് ആയത്തുകൾ അവതീർണമായപ്പോ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്കല്ലേ സുഹൃത്തുക്കളെ ഖുർആനിന്റെ ആയത്തുകൾ അവതീർണമാകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ആയത്ത് അവതീർണമായപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളോട് ഒരുമിച്ചു കൂടാൻ പറഞ്ഞു. ഫജ്തമഅന്നാസു, ജനങ്ങളെല്ലാവരും വന്ന് ഒരുമിച്ചുകൂടി. ആ ജനങ്ങൾ ഒരുമിച്ചുകൂടിയ ജനങ്ങളോട് ഫഖറഅഹുമാ അലൈഹിം, ഈ രണ്ട് ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ഒരുമിച്ചുകൂടിയ അതേ ജനങ്ങൾക്ക് ഓതിക്കൊടുത്തപ്പോൾ
പണ്ഡിതന്മാരെ പഠിപ്പിച്ചത് കാണാം, സ്വഹാബത്ത് പഠിപ്പിച്ചത് കാണാം. ഫലം യറബാക്കിയൻ അക്സറ മിൻ തിൽക്കല്ലൈല. ഹബീബായ തങ്ങൾ ഒരുപാട് കാര്യം പറഞ്ഞു, വാദ് പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളെ ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രണ്ടായത്ത് ഓതി കേൾപ്പിച്ചപ്പോൾ ജനങ്ങൾ കരഞ്ഞതുപോലെ, ആ രാത്രിയിൽ ജനങ്ങൾ കരഞ്ഞതുപോലെ മറ്റൊരു ദിവസത്തിലോ ഒരു രാത്രിയിലോ ജനങ്ങൾ കരഞ്ഞിട്ടില്ല. ഈ രണ്ടായത്ത് ഓതി കേൾപ്പിച്ചപ്പോഴേക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ സ്വഹാബത്ത് കരഞ്ഞു പോയത്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, അത് വരാൻ പോകുന്നതാണ്. ഇത് കേട്ടപ്പോ സ്വഹാബത്ത് എന്ത് ചെയ്തു എന്നറിയോ? അതേ പിറ്റേന്ന് പ്രഭാതമായപ്പോ രാത്രിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആയത്ത് ഓതി കേൾപ്പിച്ചത്. പിറ്റേന്ന് പ്രഭാതമായപ്പോ സുബ്ഹിയായപ്പോ ഒറ്റ വീട്ടിലും വിളക്ക് കത്തിയില്ല. ഒരു വീട്ടിലും ഒരു ഉമ്മയും വിളക്ക് കത്തിച്ചില്ല. എന്തേ കാരണം? സുബ്ഹിയായപ്പോ വിളക്ക് കത്തിക്കാൻ അവർ മറന്നുപോയി. കാരണം അവരെ മനസ്സിൽ ഈ ഗൗരവമാണുള്ളത്, അന്ത്യനാളിന്റെ ഭയാനകതയാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രഭാതമായപ്പോ വിളക്ക് കത്തിക്കാൻ തന്നെ മറന്നുപോയി. മാത്രമല്ല, പിറ്റേന്ന് പ്രഭാതമായപ്പോ ഭക്ഷണം പാകം ചെയ്യാൻ പോലും അവർ മറന്നുപോയി. അവർക്ക് ഭക്ഷണത്തിന്റെ രുചിയില്ലാതെയായി പോയി. കാരണം അവരെ മനസ്സിൽ പേടി വന്നുപോയി. നമുക്കിപ്പോഴും പേടിയില്ല. ഏറ്റവും വലിയ മാതൃകാ പുരുഷന്മാരാണ് മഹാന്മാരായ സ്വഹാബത്ത്. എന്റെ സ്വഹാബത്ത് നക്ഷത്രതുല്യരാണ്. ആ നക്ഷത്രതുല്യരായ സ്വഹാബത്തിൽ നിന്ന് നിങ്ങൾ ആരെ പിന്തുടർന്നാലും ആരെ അനുഗമിച്ചാലും നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരായി എന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. ആ സ്വഹാബത്തിന്റെ വീട്ടിലാണ് പിറ്റേന്ന് പ്രഭാതമായപ്പോൾ വിളക്ക് കത്തിച്ചില്ല, ഭക്ഷണം പാകം ചെയ്തില്ല. കാരണം അവർക്ക് വിളക്കിനോടുള്ള താല്പര്യത്തെക്കാളും ഭക്ഷണത്തോടുള്ള താല്പര്യത്തെക്കാളും അന്ത്യനാളിന്റെ ഭയാനകതയാണ് അവരെ മനസ്സിൽ കൊണ്ടത്. പക്ഷേ നമുക്ക് അല്ലാഹു തആല ഒരുപാട് പാഠങ്ങൾ നമ്മിലേക്ക് പറഞ്ഞു തന്നു, എന്നാലും നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. ഞാൻ പറയട്ടെ, എല്ലാ ചെറുപ്പക്കാരോടും ഞാൻ പറയാം, ഇസ്ലാം നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന നിയമമാണോ പറഞ്ഞത്? പറഞ്ഞിട്ടില്ല. ഇസ്ലാം പറഞ്ഞ നിയമോ? ഇസ്ലാം നിസ്കരിക്കാനും പറഞ്ഞു, നിസ്കരിക്കാൻ മാത്രം പറഞ്ഞോ? പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞു? ഉറങ്ങാനും പറഞ്ഞു. പറഞ്ഞില്ലേ? ഉറങ്ങാൻ പറഞ്ഞില്ലേ? ഉറങ്ങാനും പറഞ്ഞു. നോമ്പ് നോക്കാൻ മാത്രം പറഞ്ഞതാണോ? ഇല്ല, നോമ്പ് ഒരുക്കാനും. അതുകൊണ്ടല്ലേ മുഅദ് ബിൻ ജബൽ തങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അല്ലിംനി, കുറച്ച് ഇൽമു പറഞ്ഞു തരണം, എന്നെ ഉപദേശിക്കണം നന്നാകാൻ വേണ്ടി. മുഅദ് ബിൻ ജബൽ തങ്ങൾ ആ വന്ന അയാളോട് പറഞ്ഞു, നോമ്പ് നോക്കണം, വാഫ്തിർ, നോമ്പ് ഒരുക്കും, നോമ്പ് നോക്കിയാൽ മാത്രം പോരാ, നോമ്പ് ഒരുക്കും. പിന്നെ നിസ്കരിക്കണം, ഉറങ്ങും വേണം. എപ്പോ നോക്കിയാലും ഒരു നിസ്കാരക്കാരൻ അനാൻ പാടില്ല, ഉറങ്ങും വേണം. നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കണം, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. നോമ്പ് നോക്കേണ്ട സമയത്ത് നോമ്പ് നോക്കണം, നോമ്പില്ലാത്ത സമയത്ത് നോമ്പ് നോക്കാനും പാടില്ല. ഇതെല്ലാം പറഞ്ഞു. അതുകൊണ്ടല്ലേ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, നിങ്ങളുടെ വർക്കർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ്, നിങ്ങളുടെ സ്വഹാബത്തിന് ഇഷ്ടപ്പെടാത്ത ആളാണോ? ഒരു മണിക്കാർ മഹാനവരുകളൊക്കെ നല്ലൊരു പെണ്ണ് നോക്കിയിട്ട് ആ പെണ്ണിനെ തന്റെ മകൻ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് നിങ്ങൾക്ക് കെട്ടിച്ചു. ഖുറൈശികളിൽ പെട്ട പെണ്ണ്, കല്യാണം കഴിക്കുമ്പോ ചെറുപ്പക്കാരാ, ലവാക്കിയിട്ടല്ല പെണ്ണിനെ കെട്ടേണ്ടത്. ഇന്നൊരു പിരാന്ത, സ്നേഹിച്ചിട്ട് കല്യാണം കഴിക്കുക. ഉസ്താദെ നക്കാളുടെ ബഗ്ഗെ പഠിക്കുക അവിടെ ഉസ്താദെ, നിന്റെ ഹലാക്കട പഠിപ്പു. അങ്ങനെ ഉണ്ട് ഒരു പഠിപ്പ്. അങ്ങനെ പഠിക്കണമെങ്കിൽ നീ പോയിട്ട് പഠിക്കണമെന്നില്ല. ഏതോ ഒരു മൗലവിയുടെ പ്രസംഗം ഞാൻ കേട്ടു, ഇവിടെ ഇപ്പൊ അങ്ങനെ താളൊന്നുമില്ലാത്തത് ഞാൻ പറയില്ല. പെണ്ണ് കെട്ടേണ്ടത്, പെണ്ണ് കെട്ടേണ്ടതാ അവൾ പഠിക്കുന്ന കോളേജ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ചില ചെറുപ്പക്കാരൊക്കെ വഴിപിഴക്കാൻ കാരണം ഇതുപോലത്തെ ആളുകൾ പ്രസംഗം കേട്ടിട്ടാണ്, അവരെ പ്രസംഗം കേൾക്കാനേ പാടില്ല. അവോ അവോ, പിന്നെ പെണ്ണ് കെട്ടേണ്ടത് എങ്ങനെയോ, നീ കെട്ടാൻ പോകുന്ന പെണ്ണ് ഏത് കോളേജിലാണ് പഠിക്കുന്നത് എന്ന് നോക്കണം, എന്ന് നോക്കണം. നല്ല മട്ടുണ്ടാവും അങ്ങനെ നോക്കിയാല്. ഇയാൾ പറയാ, നിങ്ങളെന്താടാ ചിരിക്കുന്നത്? ഈ ചെറിയ വയസ്സിൽ സുബ്ഹാനല്ലാഹ്.
വലിയവർ ചിരിക്കുന്നതിനേക്കാൾ ഇവർ ചിരിക്കുക. ഇനൊന്നും നിങ്ങൾ ചിരിക്കാൻ പാടില്ല, അങ്ങ് ചിരിക്കേണ്ട വേറെ ചില വിഷയമുണ്ട്, അതിന് ഇങ്ങനെ ചിരിക്കണം. അല്ലാത്ത വർക്കത്തെ ഇപ്പത്തെ പുള്ളോ പണ്ടത്തെ പുള്ളല്ല. അള്ളാഹത്തിന് ഞങ്ങൾ മക്കളൊക്കെ നല്ല മക്കളാക്കി തരട്ടെ, നല്ല ഉഷാറ മുന്നിൽ, ഏറ്റവും മുന്നിലിരിക്കുക. അള്ളാഹുവേ ഈ മക്കൾക്ക് നീ വലിയ നാഫിയായ ഇൽമു നൽകണേ റഹ്മാനെ, ഞങ്ങളെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ റഹ്മാനെ. അവ ഈ മൗലവി പറയാ, ഈ പെണ്ണ് പഠിക്കുന്ന കോളേജ് കണ്ടുപിടിക്കണം, എന്നിട്ട് അവൾ ഏത് ബസ്സിലാണ് കയറുന്നത് എന്ന് നോക്കണം, എന്നിട്ട് നീ അവൾ പോകുന്ന ബസ്സിൽ നീ കയറണം, അവൾ ഇരിക്കുന്ന സീറ്റിന്റെ നേരെ ബാക്കിൽ നീ ഇരിക്കണം, അവളെ നടത്ത എങ്ങനെ, അവളെ നിർത്ത എങ്ങനെ, ഇതൊക്കെ നോക്കണം. എന്നിട്ട് നിനക്ക് പറ്റുമെങ്കിൽ നീ കെട്ടണം. അപ്പോഴേക്ക് പിന്നെ കെട്ടേണ്ട ആവശ്യം എന്താ? കെട്ടേണ്ട ഒരു ആവശ്യം. അങ്ങനല്ല, അതൊന്നും നീ നോക്കണ്ട, ഉമ്മാനോട് പറയും, നോക്കാം, എന്റെ പെങ്ങളോട് പറയും, നീ നോക്കണ്ട. അതിനോട് ചില പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് അവിടെ ഉണ്ട്, പെണ്ണിനോട് പറയാം, പെണ്ണ് കാണാൻ പോയാൽ ആകെ പറ്റിയ രണ്ട് സ്ഥലേ കാണാൻ പറ്റുള്ളൂ എന്ന് ഇസ്ലാം പറഞ്ഞു. ഒന്ന് മുഖവും മറ്റൊന്ന് മുങ്കൈ. മൂന്നാമത്തെ സ്ഥലം കാണാൻ പറ്റില്ല. പിന്നെ ഇവൻ പറയാ, കുറച്ച് നടക്കുന്ന അറിയാം. എന്താ കാരണം? ഓള് കുറച്ച് മുടന്തുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട്. ആ നീ നോക്കണ്ട, അത് ഉമ്മാനോട് ശ്രദ്ധിക്കാൻ പറഞ്ഞാ മതി, പെങ്ങളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞാ മതി, നീ നോക്കണ്ട. നിന്നോട് നോക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല, അനുവദിച്ചിട്ടില്ല. അപ്പൊ കല്യാണം കഴിക്കുമ്പോ കോളേജിൽ പഠിക്കുന്ന ഏതോ ഒരുത്തിയെ കണ്ടുപിടിച്ച് ബാപ്പാന്റെ പൊരുത്തം ഇല്ലാതെ ഉമ്മാന്റെ പൊരുത്തം ഇല്ലാതെ കല്യാണം കഴിക്കാൻ പാടില്ല. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ ഒന്ന് കൈവക്ക്, കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ ഞാൻ ദ്വാരക്കാം, കൈവക്ക്, ഓർക്ക, കൈവക്ക്, കൈവക്കിങ്ങനെ ഈ ബാക്കി വേദുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ നിർത്തി ഞാൻ പോകും പിരിവ് നടത്തിട്ട്. കൈവക്കും ഇല്ല, ഇന്നുണ്ട്, എനിക്ക് കല്യാണം കൈവക്കാൻ പേടിയാ, കാരണം എന്റെ ഭാര്യ ഓൺലൈനിൽ നോക്കുകയാണ്, ഞാൻ പൊക്കിയാൽ പിന്നെ നാളെ ഭക്ഷണം ഉണ്ടാവില്ല. അണ്ട് നിങ്ങൾ പൊക്ക്, കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ ഒരുപാടില്ല, ഒന്ന് പൊക്ക്, നോക്കട്ടെ, പൊക്ക് ജബ്ബാരെ, ഒന്ന് ഉറക്കെ പൊക്ക്, ഇസ്മില്ല, പൊക്ക്, ഉഷാറിൽ പൊക്കി. എത്ര ഉപ്പമാരെ, പറയുന്നറിയോ ഉസ്താദെ, എന്റെ മോൾക്ക് നല്ലൊരു ആലോചന തേടും, ഞാൻ ഈ പോകും നല്ല വേദന സെസിൽ ഇങ്ങനെ തേടാ, എവിടെങ്കിലും ഒന്നും ഉണ്ടോ ഈ ആ പറ്റിയത്. അപ്പൊ കണ്ടാലൊന്ന് ഒപ്പിച്ചു കൊടുക്കാലടാ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൈവക്ക്, ഇസ്മില്ല, ഒറ്റൊന്നും പൊക്കണില്ല. എന്താ കാരണം? വേണ്ട വലിയ അറിയാം, നിങ്ങൾ നോക്കുമ്പോ അങ്ങനത്തെ നല്ലതേ നോക്കുള്ളൂ, നല്ലതൊന്നും പറ്റൂലാ. ഞാൻ അപ്പണിക്ക് പോകലട്ടോ, എത്ര വേദന വിളിച്ചാലും ഞാൻ പോകും. അതേസമയത്ത് പൊതു ഒപ്പിക്കുന്ന പണിക്ക് ഞാനിക്കൂല, ഇരിക്കട്ടെ ഞാൻ പറഞ്ഞത്. പക്ഷെ ഈ സദസ്സിലുള്ള എല്ലാ ചെറുപ്പക്കാരോടും ഞാൻ പറയാണ്, കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരോട് ഞാൻ പറയാണ്, ലവ് ചെയ്തിട്ട് ഞാൻ കല്യാണം കഴിക്കുമെന്നൊരു തീരുമാനം ഈ സദസ്സിൽ നിന്ന് കൈവിട്ടിട്ട് പോയാൽ മതി. ജീവിതത്തിൽ ബർക്കത്ത് കിട്ടണം. പ്രണയിച്ചിട്ട് ഞാൻ കല്യാണം കഴിക്കുകയാണ് എന്ന തീരുമാനം ഉണ്ടല്ലോ, നിനക്ക് ഏത് പെണ്ണിനോട് പ്രണയമുണ്ടെങ്കിലും ആ തീരുമാനം പോകുമ്പോ ഈ പള്ളിന്റെ മുന്നിൽ വെച്ചിട്ട് പോയാൽ മതി, ഈ കമ്പൗണ്ടിൽ ഇറങ്ങുമ്പോൾ. എന്നാ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കത്താവും, അല്ലെങ്കിലോ കാലാകാലം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല. എഴുതി വെക്കുന്ന സംശയമില്ല, ഈ ദിവസം എഴുതി വെക്ക്, ഈ സമയം എഴുതി വെക്ക്, ഈ സ്ഥലം എഴുതി വെക്ക്, എല്ലാം എഴുതി വെക്ക്, ഒരു സംശയം പെണ്ണ് കിട്ടുന്ന സമയത്ത്. ഇപ്പൊ ഒരു പുതിയ പെണ്ണ് കാണൽ ചടങ്ങുണ്ട്, സുബ്ഹാന ജലജലാലു, മൊബൈലിൽ ഒരു ആപ്പ് ഉണ്ട്, ലൂഡോ ആപ്പ് എന്നാ അതിന്റെ പേര്. ആ ലൂഡോ ആപ്പിൽ ഇങ്ങനെ ലൂഡോ കളിക്കുകയാണ്. എല്ലാ കോളേജിൽ പോകുന്ന കുട്ടികൾക്കും അറിയാം, ഞാൻ പുതിയൊരു ഇലിമൊക്കെ പറഞ്ഞു, ഉറുമനക്കാർക്ക് ഞാൻ പഠിപ്പിച്ചിട്ട് കേടാക്കി എന്നാരും പറയണ്ട. അറിയാത്ത ഒറ്റ പെണ്ണുമില്ല ബാപ്പ, അങ്ങനെ ഒരു പുള്ളിക്കും ഇത് അറിയാത്തതില്ല. എല്ലാ പുള്ളിമാർക്കും അറിയാം, ചല്ലിമാർക്കും അറിയാം. പോയി ചോദിച്ചാൽ മതി, വേദം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട്. അങ്ങനെ മൊബൈലില്, പിന്നെന്താ ലൂഡോ ആപ്പ്, കളിക്കലല്ല അതിന്റെ ലക്ഷ്യം തന്നെ. കൂടെ ഒരുപാട് കളിക്കാരെ കിട്ടും, കൂടെ കളിക്കുന്ന പ്ലെയർമാരെ കിട്ടും, ആണും ഉണ്ടാവും പെണ്ണുണ്ടാവും. ലൂടെ കളിക്കുന്നതിനേക്കാളും കൂടുതൽ പേഴ്സണൽ ആയിട്ടുള്ള ചാറ്റിംഗ് ആണ് അതിൽ നടക്കുന്നത്. അപ്പൊ ഈ ചാറ്റിംഗ് നടക്കുമ്പോ എന്താ സംഭവിക്കുക? ആ നിന്റെ നാടെവിടെ? പിന്നെ ലൂടെ മറന്നു. ലൂടെ തുടക്കത്തിൽ വർക്കത്തിന്റെ ഒരു പേര് മാത്രം, ലൂഡോ. പിന്നെ ലൂടം പോയി, പിന്നെ പേര്, നാടെവിടെ? എന്താ പേര്? പേര് ഇന്നതാണ്. അപ്പൊ പിന്നെ ഏതായാലും എന്റെ കൗമന്നെ, മുസ്ലിം തന്നെ, അപ്പൊ ഇടങ്ങേറൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എവിടെ നാട്? ആ മാരീഡ് ആണോ? കല്യാണം കഴിച്ചോ? ഇല്ല. ആ അത് ശരി. അപ്പൊ പിന്നെ അത് മതി. പിന്നെ ഇവർ തമ്മിൽ അങ്ങ് ഇറങ്ങാണ് കല്യാണം കഴിക്കാൻ. അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു കല്യാണം നടന്നു കൂടി എനിക്ക് വിവരം കിട്ടി. ഇന്നാലില്ല ഇന്നായില്ല ഗ്രാജുവേ. ഇങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒന്നും കെട്ടാൻ പറ്റൂല. നല്ല ദീനുള്ള പെണ്ണ് നോക്കിയിട്ട് കെട്ടിയാലേ നല്ല ജീവിതത്തിൽ വർക്കത്തുണ്ടാവുള്ളൂ. അല്ലെങ്കിലോ ഒരാൾ പറഞ്ഞു, എല്ലാരും കൂടി ഇങ്ങനെ ഒരു കല്യാണത്തിന്റെ ഡേറ്റ് നിശ്ചയിക്കാണ്, ഒരു നിക്കാഹിന്റെ ഡേറ്റ് നിശ്ചയിക്കാം. ആ നിശ്ചയിക്കുന്ന സമയത്ത് പിന്നെ നാട്ടുകാരൻ പറഞ്ഞു, ഒരുത്തൻ പറഞ്ഞു, ഉസ്താദ് നഹസില്ലാത്ത ഒരു ദിവസം നോക്കിയിട്ട് ഒന്ന്, നഹസില്ലാത്ത ഒരു ദിവസം ഉണ്ടല്ലോ, നഹസില്ലാത്ത ഒരു ദിവസം, കേടൊന്നും ഇല്ലാത്ത ഒരു നല്ല ദിവസം നോക്കിയിട്ട് നിശ്ചയിക്കാം. ഇനി ഇയാള് പറഞ്ഞു, എന്ത് നഹസ്? കല്യാണം കഴിക്കൽ തന്നെ നഹസല്ലേ?
മംഗലാകുന്നു പറഞ്ഞെങ്കിൽ ഒരു ഇടങ്ങേറല്ലേ, പിന്നെ അതിനെന്തോ ഒരു ഇടങ്ങേറില്ലാത്തൊരു ദിവസം അങ്ങനൊന്നുമില്ല. കല്യാണം കഴിക്കണം, കല്യാണം കഴിക്കാതെ ഇങ്ങനെ വെറുതെ അന്ത വിട്ടു നടക്കുമ്പോഴാണ് ഒരുപാട് തെറ്റുകളിലൊക്കെ. ചില ചെറുപ്പക്കാരുണ്ട് എത്ര കാലമായാലും, ഇന്ന് എന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഒരു ചെറുപ്പക്കാരനെ കുറിച്ച്, ഓൻ കല്യാണം തന്നെ കഴിക്കൂല. എന്താ കാരണം? ഓൻ ചെലവ് കൊടുക്കാനല്ലാതെ ഓന്റെ എല്ലാ കാര്യങ്ങളും നടക്കും. കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, കല്യാണം കഴിച്ചാൽ ചെലവിന് കൊടുക്കണ്ടേ? ഇവൻക്ക് അങ്ങനെ വേണമെന്നില്ല, ഇവനക്ക് കണ്ടുകിട്ടുന്നതൊക്കെ അതിന്റെ കൂടെ നടക്കാൻ കഴിയും. പിന്നെ ഓൻക്ക് ഒരു ബാധ്യത ഉണ്ടാവൂല, അങ്ങനെ ആകാൻ പാടില്ല. ചെറുപ്പക്കാരെ, ഞാൻ പറഞ്ഞു വന്നത് നിസ്കരിക്കാൻ മാത്രമല്ല ഇസ്ലാം പറഞ്ഞത്, ഉറങ്ങാനും പറഞ്ഞു. നോമ്പ് നോക്കാൻ മാത്രമല്ല ഇസ്ലാം പറഞ്ഞത്, നോമ്പ് നോക്കാതിരിക്കണമെന്നും പറഞ്ഞു. അതുകൊണ്ടല്ലേ അബ്ദുല്ലാഹി ഇബ്നു അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾക്ക് കല്യാണം ശരിയാക്കി ബാപ്പ ഖുറൈശികളിൽ പെട്ട ഒരു പെണ്ണിനെ നോക്കിയിട്ട് കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ ബാപ്പ വന്നു മരുമകൾ എടുത്തു വന്നു, വന്നിട്ട് ചോദിച്ചു, മോളെ എന്റെ മകൻ എങ്ങനെയുണ്ട്? എന്റെ മകൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. എങ്ങനെയുണ്ട്? എന്നെങ്കിലും നിങ്ങളെ മരുമക്കളോട് അങ്ങനെ പോയി ചോദിച്ചിട്ടുണ്ടോ? ഈ സദസ്സിലുള്ള ഉപ്പമാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ മകന്റെ ഭാര്യയോട് ചോദിച്ചിട്ടുണ്ടോ എന്തെങ്കിലും, എന്റെ മകന്റെ സ്വഭാവമൊക്കെ ശരിയാണോ, നല്ല സ്വഭാവമാണോ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? കട്ടൻ ചായ ചോദിച്ചു എന്നല്ല, സ്വീകരിച്ച ഉടനെ എടി കട്ടൻ ചായ കൊണ്ടുവന്ന് മരുമക്കളോട് വരെ. കട്ടൻ ചായ വേണം, പാലൊഴിച്ച ചായം വേണം, അതിൽ കുറച്ച് ജിഞ്ചർ മിക്സ് ചെയ്യണം, തേന് മിക്സ് ചെയ്യണം, എല്ലാം ശരിയാണ്. എന്നെങ്കിലും കല്യാണം കഴിഞ്ഞ മകന്റെ ഭാര്യയോട് വന്നിട്ട് എന്റെ മോൻ എങ്ങനെയാണ്, ഓനെ കൊണ്ട് നിനക്കൊരു ശല്യം ഇല്ലല്ലോ, സമാധാനം ഉണ്ടല്ലേ എന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ വാപ്പ? അങ്ങനെ ചോദിച്ചാലുണ്ടല്ലോ, നിങ്ങളെ മരുമകൾക്ക് നിങ്ങളോട് വലിയ സ്നേഹമുണ്ടോ? ഓൾ ഇതുവരെ കാക്കാന്ന് വിളിച്ചിരുന്നെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ആ ചോദ്യം ചോദിക്കലോട് കൂടെ ഓള് നിങ്ങൾ എങ്ങനെ വിളിക്കും എന്നറിയോ? ബാപ്പാന്ന് വിളിക്കും. കാരണം ഓൾക്ക് മനസ്സിലായി എന്റെ ഭർത്താവിനെ കൊണ്ട് ചിലപ്പോ ഒരു ശല്യം ഉണ്ടെങ്കിലും എന്റെ കാക്ക എന്നെ പരിഗണിക്കുന്നുണ്ട്, കാക്ക എന്നെ ഉൾക്കൊള്ളുന്നുണ്ട്, എന്റെ അമ്മോശൻ എന്റെ ഭർത്താവിന്റെ ബാപ്പ എന്നെ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് അവൾ മനസ്സിലാക്കും. അപ്പൊ അവൾക്കൊരു സമാധാനമാണ്, എന്റെ വീട്ടിൽ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും വീട്ടിലെ ബാപ്പാനോടൊന്ന് പോയി പറയാലോ എന്നൊരു സമാധാനം. അതിന്റെ സമാധാനം കിട്ടണമെങ്കിലോ ഈ കാക്ക എപ്പോ നോക്കിയാലും ഇന്നലെ ഇങ്ങനെ ആക്കിയാൽ ഒരു മരുമകൾക്കും അവരെ പ്രയാസം പറയാൻ തോന്നൂല. ചോദിക്കണം, എന്റെ മകനെ കൊണ്ട് അവർ ഇടങ്ങേരില്ലല്ലോ. അബ്ദുല്ലാഹി ഇബ്നു അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ബാപ്പ വന്നിട്ട് മരുമകളോട് ചോദിച്ചു, എന്തെങ്കിലും ശല്യണ്ടോ എന്റെ മകനെ കൊണ്ട്? അപ്പോ ഈ മരുമകൾ പറഞ്ഞു, ശല്യൊന്നുമില്ല, പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കുടുങ്ങിയിട്ടുണ്ട്. എന്താ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുടുക്കം? മൂപ്പർക്ക് നിസ്കാരം മാത്രമേ പരിചയമുള്ളൂ, കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ കൂടെ എന്താ ചെയ്യേണ്ടതെന്ന് മൂപ്പർക്കറിയില്ല, ഭാര്യനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് മൂപ്പർക്കറിയില്ല. എന്റെ ഭർത്താവിനെ കൊണ്ട് എനിക്കുള്ള ഇടങ്ങേറാണ്, നിസ്കാരത്തിൽ വലിയ ഉഷാറാണ്, എപ്പ നോക്കിയാലും നിസ്കാരം. രാത്രിയായാലും പിന്നെ ഉറങ്ങുന്ന സ്വഭാവം മൂപ്പർക്കില്ല, മൂപ്പർ നിസ്കാരാണ്. പകലാണെങ്കിലോ എല്ലാ ദിവസവും നോമ്പാണ്, നോമ്പില്ലാത്ത ഒറ്റ ദിവസമില്ല. ഇതല്ലാത്ത വേറൊരു കുറവും എന്റെ ഭർത്താവിനില്ല. അപ്പ ബാപ്പക്ക് മനസ്സിലായി മകന്റെ ഈ തകരാറ് മനസ്സിലായി. ഉടൻ തന്നെ മകനെ വിളിച്ചു, വിളിച്ചിട്ട് ചരിത്രത്തിൽ കാണാം, നാവ് പുറത്തിട്ടിട്ട് പല്ലുകൊണ്ട് നാവിനെ കടിച്ചു. എന്താ മകനെ പേടിപ്പിച്ചാണ്ടല്ലേ? പണ്ടത്തെ ആളുകൾ ഇന്ന് അങ്ങനെ പേടിപ്പിക്കാനൊന്നും കഴിയുന്നില്ല. പണ്ടത്തെ ഉപ്പമാരല്ല മക്കളെ പേടിപ്പിച്ചേ, അയാൾ കാണിച്ച പോലെ നല്ല പ്രാക്ടീസ് ഉണ്ട്. ഞാൻ തമാശ പറഞ്ഞു, നാവ് പുറത്തിട്ടിട്ട് നാവിനെ പല്ലുകൊണ്ട് കടിക്കുക. അപ്പൊ ഓൻ എല്ലാം നിർത്തി, ഓൻ എല്ലാം നിർത്തി. ഇന്ന് പേടിപ്പിക്കുന്ന എങ്ങനെ? മൊബൈൽ കാണിച്ചിട്ടാ പേടിപ്പിക്കുക, ചിരിപ്പിക്കുന്നതും മൊബൈൽ കാണിച്ചിട്ട്. എന്തെങ്കിലും പേടിപ്പിക്കാൻ എന്തെങ്കിലും ഒരു ശൈത്താന്റേതോ അങ്ങനത്തെ എന്തെങ്കിലും ഫോട്ടോ ചിത്രം ഉണ്ടെങ്കിൽ അത് കാണിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് ശൈത്താനെ കാണുമ്പോൾ ഒരു തമാശ തന്നെ. കാരണം എന്താ? ഓൻ ശൈത്താനെ കാണുന്നത് മൊബൈലിലൂടെയാണ്. അപ്പൊ ബാപ്പയും ഓനെ ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും മൊബൈൽ കൊടുത്തിട്ട്, ഉമ്മയും ഇവനെ ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും മൊബൈൽ കൊടുത്തിട്ട്. പണ്ടങ്ങനല്ല, പണ്ടൊരു ബാപ്പ കുട്ടി എന്തെങ്കിലും തെറ്റിയാൽ പല്ലൊന്ന് പിന്നെ നാവൊന്ന് പുറത്തിട്ട് പല്ലു കൊണ്ടൊന്ന് കടിച്ചാൽ കുട്ടി അങ്ങ് പേടിച്ചു, പിന്നെ ഇരുന്ന ഇരുത്തത്തിൽ പിന്നെ എണീക്കൂല, അത്രയും പേടി. ബാപ്പ അങ്ങനെ ചെയ്തു, അബ്ദുല്ലാഹി ഇബ്നു അംറു ഇബ്നുൽ ആസ് തങ്ങളോട് അങ്ങനെ ചെയ്തു. മകൻ പേടിച്ചുപോയി, കയ്യും പിടിച്ച് നേരെ കൂട്ടി കൊണ്ടുപോയി അഷ്റഫുൽ ഖൽക്ക് സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ കൂട്ടിക്കൊണ്ടുപോയി.
പോയിട്ട് പറഞ്ഞു, നബിയെ കല്യാണം കഴിച്ചു കൊടുത്തതാണ് ഒരു പെണ്ണിനെ എന്റെ മകന്. ഇപ്പൊ നോക്കുമ്പോ നിസ്കാരോ നോമ്പോ അല്ലാത്ത വേറൊരു കാര്യമല്ല. കെട്ടിയ പെണ്ണു കുടുങ്ങി പോയിട്ടുണ്ടെന്ന് ആ പെണ്ണിന്റെ പരാതി. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ സർവ ചെറുപ്പക്കാർ മനസ്സിലാക്കണം, ഇസ്ലാമിൽ ഒരു കെട്ടിവെക്കലില്ല. ഇസ്ലാമായതുകൊണ്ട് മുസ്ലിമായതുകൊണ്ട് കുടുങ്ങിപ്പോയി എന്ന് തെറ്റിദ്ധരിക്കണ്ട. പക്ഷേ ചില അതിർവരമ്പുകളുണ്ട്, ആ അതിർവരമ്പുകളെ ലംഘിക്കാൻ പാടില്ല. ഇസ്ലാം ഇങ്ങനെ കെട്ടഴിച്ചു വിട്ട മതമല്ല. അതേസമയത്ത് ചില അതിർവരമ്പുകളുണ്ട്, അത് മനുഷ്യന്റെ നന്മക്കാണ് ചെറുപ്പക്കാരാ, അത് മനുഷ്യന്റെ നന്മക്കാണ് ഉമ്മമാരെ. ആ അതിർവരമ്പുകളെ ലംഘിക്കാൻ പാടില്ല എന്ന് മാത്രമാണ് ഇസ്ലാമിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ ആസ് തങ്ങളോട് ചോദിച്ചു, രാത്രി എപ്പോഴും നിസ്കരിക്കാറുണ്ടെന്ന് ചോദിച്ചു. അതെ, രാത്രി ഫുള്ള് നിസ്കാരാണെന്ന് പറഞ്ഞു, ഭയങ്കര ഉഷാറാണെന്ന് പറഞ്ഞു. ഓ, അപ്പൊ എന്നെക്കാൾ ഉഷാറാണല്ലോ നിങ്ങൾ എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല, ഞാൻ അഖൂമു നിസ്കരിക്കും ചെയ്യും, വഅനാമു വർഗ്ഗും ചെയ്യും, അതുപോലെ തന്നെ അസൂമു നോമ്പ് നോക്കും ചെയ്യും, ഉഫ്തിറു നോമ്പ് ഒരുക്കും ചെയ്യും, വഅമുസ്സു നിസാ കെട്ടിയ പെണ്ണിനെ പോയി തൊടും ചെയ്യും. കെട്ടാത്ത പെണ്ണിനല്ല, പിന്നെ കെട്ടിയ പെണ്ണിനെ തൊടും, കെട്ടാത്ത പെണ്ണിനെ തൊടാൻ പാടില്ല. അങ്ങനെയുണ്ട്, കെട്ടിയ പെണ്ണിനെ ഞാൻ തൊടും, ഞാൻ എന്റെ ഭാര്യമാരെ തൊടും ചെയ്യും, നോമ്പ് പിടിക്കും ചെയ്യും, നോമ്പ് ഒരുക്കും ചെയ്യും, ഇതുപോലെ ഞാൻ നിസ്കരിക്കും ചെയ്യും, ഞാൻ ഉറങ്ങും ചെയ്യും. അപ്പൊ എന്നെക്കാളും ഭയങ്കര ഉഷാറാണോ നിങ്ങള്? കാരണം നിങ്ങൾ കെട്ടിയിട്ട് പെണ്ണിനെ തൊടുമില്ല, എപ്പ നോക്കിയാലും നിസ്കാരം, എപ്പ നോക്കിയാലും നോമ്പ്. ഇത് കേട്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് നിങ്ങൾക്ക് മനസ്സിലായി ഇത് നല്ല പരിപാടിയായിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞത് ഉടൻ തന്നെ പറഞ്ഞു, പറ്റൂല, ഇനിമേൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഖുർആൻ ഓതിക്കോ സാരല്ല, വഖറയിൽ ഖുർആന ഫീ ഷഹർ, മാസത്തിൽ ഒരിക്കൽ ഖുർആൻ ഫുള്ളായിട്ട് ഓതി തീർത്താ മതി. എപ്പം ഖുർആൻ ഓതന്നെ, ഭാര്യ അടുത്തുള്ള സമയത്തും ഖുർആൻ ഓതന്നെ. അങ്ങനെയാണെങ്കിൽ ഈ പെണ്ണിനെ എന്തിനു കെട്ടിക്കൊണ്ടുവന്നു? ബർക്കത്തിനാണോ? വീട്ടിന്റെ വേല എടുപ്പിക്കാനാണോ? പണിയെടുപ്പിക്കാനാണോ? പറ്റൂല, മാസത്തിൽ ഒരിക്കൽ ഖുർആൻ ഓതി തീർത്താ മതി. പിന്നെ പറഞ്ഞു, നോമ്പ് നോക്കുന്ന കാര്യം, നിങ്ങൾ എല്ലാ മാസവും മൂന്ന് ദിവസം നോമ്പ് ൂ മാസത്തിൽ എല്ലാ ദിവസവും നോമ്പ് നോക്കണ്ട. കാരണം നിങ്ങൾക്ക് ഭാര്യയുണ്ട്, ഭാര്യയോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്. ഭാര്യമാരോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട് കേട്ടോ. അതുകൊണ്ട് വസും നിങ്ങൾ എല്ലാ മാസം ഫീ കുല്ലി ഷഹരിൻ സലാസത അയ്യാം, എല്ലാ മാസവും മൂന്ന് ദിവസം നോമ്പ് നോൽക്കൂ. ഒരു മനയിലെ ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ, മാസത്തിൽ മൂന്ന് ദിവസമുണ്ട്, നോമ്പ് നോക്കൽ സുന്നത്തായ ദിവസമാണ്. ഞാൻ ഇന്നലെ ബട്ടലടക്ക ഉറൂസിന്റെ വാതിലും ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഉറുമനയിലെ ഉമ്മ പെങ്ങന്മാരോട് പറയാണ്, മാസത്തിൽ മൂന്ന് ദിവസം നോമ്പ് നോക്കൽ സുന്നത്ത്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോക്കൽ ഏതായാലും സുന്നത്തുണ്ട്. ആഴ്ചയിൽ രണ്ട് ദിവസം, മാസത്തിൽ മൂന്ന് ദിവസം നോമ്പ് നോക്കൽ സുന്നത്ത്. ഏതാണ് ആ മാസത്തിൽ മൂന്ന് ദിവസം? എല്ലാ മാസവും അറബി മാസം, അറബി മാസത്തിന്റെ കണക്ക് നോക്കിയിട്ട് വെളുത്ത ദിവസങ്ങൾ എന്നാണ് അതിന് പറയപ്പെടുന്നത്, വൈറ്റ് ഡേസ്. ആ വെള്ള ദിവസങ്ങളിൽ എല്ലാ മാസവും മൂന്ന് ദിവസം, പതിമൂന്ന് പതിനാല് പതിനഞ്ച് മാസം. അങ്ങനെ ആ ദിവസങ്ങളിൽ നോമ്പ് നോറ്റാൽ ലൈഫ് ലോങ് നോമ്പ് നോക്കിയതിന്റെ പ്രതിഫലമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ പിന്നെ എല്ലാ ദിവസവും പിന്നെ നോമ്പ് നോക്കേണ്ട ആവശ്യമില്ല. ഈ മൂന്ന് ദിവസം തന്നെ നോമ്പ് നോക്കിയാൽ ഒരു പിന്നെ ലൈഫ് ലോങ് നോമ്പ് നോക്കിയാൽ പ്രതിഫലമാണ്. ചെറിയ വിഷയമാണോ അത്? അതുകൊണ്ട് ഞാനത് ഉമ്മമാർക്ക് ഉമ്മ സഹോദരിമാർക്ക് വിട്ടുതരിക. നോക്കൂ, നിങ്ങള് അമ്രുബിൻ അബ്ദുല്ലാഹി ബിൻ അമ്രുബിൻ ആസ് തങ്ങളോട് എല്ലാ ദിവസവും നോമ്പ് നോക്കിയിരുന്ന മഹാനോട് പറഞ്ഞ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അങ്ങനെ നോമ്പ് നോക്കിയിട്ട് ഇടങ്ങേറാകണ്ട, മാസത്തിൽ മൂന്ന് ദിവസം നോമ്പ് നോക്കിയാൽ മതി. അപ്പൊ ഇസ്ലാം നിസ്കരിക്കാനും പറഞ്ഞു, ഉറങ്ങാനും പറഞ്ഞു. ഇസ്ലാം നോമ്പ് നോക്കാനും പറഞ്ഞു, ഇസ്ലാം നോമ്പ് മുറിക്കാനും പറഞ്ഞു, ഭാര്യമാരോട് സന്തോഷിച്ച് ജീവിക്കാനും പറഞ്ഞു. എന്നാൽ ചില അതിർവരമ്പുകളുണ്ട്, അത് മറികടക്കാൻ പാടില്ല, അത് ലംഘിക്കാൻ പാടില്ല. ചിരിക്കാം, കളിക്കാം, രസിക്കാം. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നത് സ്വതഖയാണ് കേട്ടോ എന്നും കരുതിയിട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നാലോ?
നിന്റെ സഹോദരന്റെ മുഖത്തു നോക്കിയിട്ട് ചിരിക്കുന്നത് സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നും കരുതിയിട്ട് എപ്പോഴും ചിരിച്ചോണ്ടിരുന്നാലോ എപ്പോഴും ചിരിച്ചോണ്ടിരുന്നാല് ഓ മനസ്സിലാക്കും എന്തോ നെറ്റ് ലൂസ് ആയിട്ടുണ്ട് മനസ്സിലാക്കും കുറച്ച് ചെറിയൊരു തകരാറുണ്ട് എവിടെയോ ഒരു ചെറിയൊരു തകരാറ് എന്തെങ്കിലും ഒരു അരിസ്റ്റ വാങ്ങിക്കൊടുക്കണം എന്ന് മനസ്സിലാക്കും നമ്മൾ സന്തോഷിക്കണം പാടില്ല എന്നല്ല പക്ഷേ അമിതമായ ആവേശം പാടില്ല ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ ഫരിഈൻ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു അമിതമായ തുള്ളിച്ചാട്ടം പാടില്ല അമിതമായ ആവേശം പാടില്ല അമിതമായ ആഹ്ലാദ പ്രകടനം പാടില്ല അമിതമായ സന്തോഷം പാടില്ല ഓ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു സന്തോഷം വേണ്ട ഏത് സന്തോഷമായാലും ഏത് ആവേശമായാലും ഏത് ആഹ്ലാദ പ്രകടമായാലും റബ്ബിനെ ഓർത്തുകൊണ്ടുള്ള ഒരു സന്തോഷം മതി അല്ലാഹനെ മറന്നുകൊണ്ടുള്ള ഒരു സന്തോഷം വേണ്ട ഇപ്പോഴുള്ള ഓരോ ചാട്ടങ്ങൾ എന്താ ഇപ്പോഴുള്ള ഓരോ സന്തോഷങ്ങൾ എന്താ എന്തൊക്കെ തോന്നിവാസങ്ങളാ നടക്കുന്നത് കൊറോണ വന്നിട്ട് ഞങ്ങൾ പഠിച്ചില്ല ഇപ്പോഴും ബേജാറെന്താ സൗദിക്ക് ഫ്ലൈറ്റ് തുറന്നിട്ടില്ല ഇപ്പോഴും അല്ല അതൊരു ബേജാറ് തന്നെ ബേജാറില്ല എന്നല്ല ബേജാറ് തന്നെയാണ് അല്ലാഹു തആല എത്രയും പെട്ടെന്ന് അതിന്റെ സംവിധാനങ്ങളൊക്കെ അല്ലാഹു തആല തുറന്ന് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യും മാറവട്ടെ ജോലി വേണം കച്ചവടം വേണം ഇവിടെ വന്നപ്പോ പറഞ്ഞു പള്ളിക്ക് കാർപ്പറ്റ് വേണം അല്ലാഹു തആല ഇന്നത്തെ സദസ്സിൽ ആ കാർപ്പറ്റിന്റെ എല്ലാ സൗകര്യം അല്ലാഹു ചെയ്തു തരുമാറാവട്ടെ എന്താ ബാക്കി എല്ലാത്തിനും ആമീൻ പറഞ്ഞു സയ്യിദ് ഉസ്താദ് ഞാനിവിടെ വന്നപ്പോ ഈ ഉറുമനക്കാരെ കുറിച്ച് എന്താ പറഞ്ഞത് റബ്ബേ വല്ലാത്ത നാക്കാണ് ഈ നാട്ടുകാരെ കുറിച്ച് ഉസ്താദിന് പറയാനുള്ളത് സാധാരണഗതിയിൽ ഞങ്ങൾ എവിടെ വേദന പോയാലും ഉസ്താദിനോട് ചോദിക്കും എങ്ങനെ നാട്ടുകാരൻ എന്ത് നാട്ടുകാരൻ മനുഷ്യന്മാരാരുമില്ല ആകെ ഒറ്റൊരാളെ ഇവിടെ മാത്രം മനുഷ്യനായിട്ടുള്ളൂ എന്താ അവിടെ മറപ്പെട്ട് കിടക്കുന്ന ഒരു മഹാനുണ്ട് ആ മഹാൻ മാത്രമേ മനുഷ്യൻ ബാക്കൊക്കെ മൃഗങ്ങളാ ചോർക്ക് രണ്ട് കാല് മാത്രമേ ഉള്ളൂ മാത്രമുള്ളൂ മൃഗങ്ങൾക്ക് ചിലപ്പോ നാല് കാലുണ്ടാവും പക്ഷെ ഇവിടെ വന്നപ്പോ സയ്യിദ് ഉസ്താദ് എന്നോട് എത്രയാ പറഞ്ഞത് ഉറുമനക്കാരെ കുറിച്ച് അങ്ങനെയാണ് നാട്ടുകാരെ കുറിച്ച് ഏറ്റവും നല്ല അഭിപ്രായം പറയേണ്ടത് ഉസ്താദിനോട് പെണ്ണ് കെട്ടുന്ന സമയത്ത് പെണ്ണിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കേണ്ടത് അല്ലെങ്കിൽ ആണിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കേണ്ടത് ആണിനെ കുറിച്ച് മകൾക്ക് ഒരു പുതിയാപ്പിള ഉറുമൻ എന്നൊരു പുതിയാപ്പിളാണ് എന്റെ മകൾക്ക് ഉറുമൻ എന്നൊരു പുതിയാപ്പിള തിരഞ്ഞെടുത്തുന്ന് കരുതാ ധൈര്യത്തിൽ വരാം കാരണം എന്താ എന്റെ മകൾക്ക് അതിനുള്ള സമയമായിട്ടേ ഇല്ല അപ്പൊ അതുകൊണ്ട് പിന്നെ അപ്പൊ ഉറുമൻ എന്നൊരു പുതിയാപ്പിള തിരഞ്ഞെടുക്കാം അപ്പൊ വന്നിട്ട് ഫസ്റ്റ് ചോദിക്കേണ്ടല്ലോ കുടുംബക്കാരോടല്ല കുടുംബക്കാർ നല്ലതല്ലേ പറയുള്ളൂ ഉസ്താദിനോട് പോയി ചോദിക്കണം ഓ എങ്ങനെ എന്ന് ചോദിച്ചാ ആരേ ഓനെ അതാര് അത് കായിച്ചാന്റെ മോന് ഏത് കായിച്ച ദർക്കാസിലെ കായിച്ച ദർക്കാസ് എന്ന നാടറിയാ ദർക്കാസ് ഒരു കായിച്ച ഉള്ളതും അറിയില്ല കായിച്ചക്ക് അങ്ങനെ ഒരു മോനുള്ളതും അറിയില്ല എന്താ കാരണം ഇവർക്ക് പള്ളിക്ക് വരുന്ന സ്വഭാവം തന്നെ ഇല്ല ബാക്കി ദർക്കാസിലെ പലരും അറിയാം പക്ഷെ കായിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ധൈര്യത്തോട് പറയാണ് കായിച്ചാനും അറിയില്ല ഉണ്ടെങ്കിൽ ആ ദർക്കാസില്ലല്ലോ സലാമത്തായി അല്ലെങ്കിൽ പിന്നെ ഒറ്റ അടുത്ത കമ്മിറ്റി തീരുമാന നൗഫൽ സഖാഫിനെ ഇനി ഉറുമനക്ക് വിളിക്കാൻ പാടില്ല അൽഹംദുലില്ലാ എന്തൊരു സന്തോഷം അറിയോ അങ്ങനെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം വല്ലാത്ത സന്തോഷം വീണ്ടും വീണ്ടും വിളിക്കുമ്പോ വല്ലാത്ത ഇടങ്ങി റള്ളാത്തിൽ നമുക്ക് നല്ല ബോധം തരട്ടെ അപ്പൊ ദർക്കാസിലെ ദർക്കാസ് എന്ന സ്ഥലം ഇല്ലാത്തതുകൊണ്ട് സലാമത്തായി അല്ലെങ്കിൽ നാളെ കായിച്ചുണ്ടോ ഉണ്ട് മനുഷ്യന്മാരെ ഈ കൂട്ടത്തിലുണ്ടോ ആ നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പേരായതുകൊണ്ട് ഞാൻ പറഞ്ഞു അള്ളാഹു തആല ബർക്കത്തേട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഇയാളും അറിയില്ല മോനും അറിയില്ല എന്താ കാരണം ബാക്കി ദർക്കാസിലുള്ള എല്ലാരും അറിയാം കാരണം ഇവർ ദർക്കാസിലല്ല ഉണ്ടാവുക ഇവരെപ്പ നോക്കിയാലും സർക്കസിലുണ്ടാവുക ദർക്കസ് എന്ന നാട്ടിലെ പേര് മാത്രമേ വെക്കുള്ളൂ ഇവരെപ്പ നോക്കിയാലും എവിടെങ്കിലും സർക്കസ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുക പള്ളിയിൽ ഉണ്ടാവൂല പറ്റൂല സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കണ്ട നമ്മൾ ഒരു തോന്നിവാസത്തിന്റെ പിന്നിലും പോകാൻ പാടില്ല ഒരനാചാരത്തിന്റെ പിന്നിലും പോകാൻ പാടില്ല നമ്മൾ പാഠം പഠിക്കണം ഇതിനേക്കാളും വലിയൊരു പാഠം ഇനി നമുക്ക് വരാനില്ല തോന്നിവാസം എവിടുന്ന് തുടങ്ങി എവിടുന്ന് തുടങ്ങി ഖുർആനിൽ അല്ല പറഞ്ഞില്ലേ ഓ ഈമാനുള്ള ജനങ്ങളെ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫാ
നിങ്ങളോട് നിസ്കരിക്കാൻ മാത്രമല്ല ടോ ഇസ്ലാം പറഞ്ഞത്, എവിടെ എങ്ങനെ വേണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ജീവിക്കണം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം ഒരു സമ്പൂർണ്ണ മതമാണ്, ഇസ്ലാം കാലിക പ്രസക്തമായ മതമാണ്. ആ ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് പൂർണ്ണമായും കടന്നു, ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് പൂർണ്ണമായും കടന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, ഓ ചെറുപ്പക്കാരെ, ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് കണ്ടോ, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ. ഞാൻ എന്തിനിത് പറയുന്നു, ഇന്നത്തെ ചില ചെറുപ്പക്കാരുണ്ടല്ലോ ഈ ഉർമനയിൽ ഒരൊറ്റ ചെറുപ്പക്കാരനും ഞാൻ ഇനി പറയാൻ പോകുന്ന രൂപത്തിലില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. എന്നാലും എന്റെ വിഷയം അതായത് കൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. പെണ്ണ് കണ്ടത് മുതൽ തുടങ്ങി ഇവന്റെ തോന്നിവാസോ. പെണ്ണ് കണ്ടു വന്നാൽ പിന്നെ വേഗം പാപ്പാനോട് പറയണം കല്യാണത്തിനൊരു ഡേറ്റ് വെക്കാൻ, നിക്കാഹിനൊരു ഡേറ്റ് വെക്കാൻ. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അവളോട് ഫോണിൽ സംസാരിക്കാൻ നിനക്കല്ല ലൈസൻസ് തന്നു എന്നല്ല, എൻഗേജ്മെന്റ് നീ ഉണ്ടാക്കിയതാണ്, അല്ല സംവിധാനിച്ചത് നിക്കാഹാണ്. ആ നിക്കാഹ് കഴിഞ്ഞാല് അവളോട് നിനക്ക് സംസാരിക്കൽ ഹലാലാവൂ, അവളെ കാണൽ ഹലാലാവൂ, അവളെ കൂടെ ഇരിക്കൽ ഹലാലാകൂ, അവളെ കൈപിടിക്കൽ ഹലാലാകൂ, അവളെ ചുംബിക്കൽ ഹലാലാകൂ, അവളിൽ നിന്ന് നിനക്ക് ഭക്ഷണം വാങ്ങല് ഹലാലാകൂ. നിക്കാഹിന് മുമ്പ് എൻഗേജ്മെന്റ് കടിയലോടുകൂടെ അവൾ നിനക്ക് ഒരു നിനക്കും ഹലാലാകൂല. പിന്നെങ്ങനെ നീ ചോക്ലേറ്റ് കൊടുക്കുന്നതിന്റെ ഇടയിൽ എങ്ങനെ നീ ഒരു മൊബൈൽ കൊടുത്തു? അതുകൊണ്ട് നിക്കാഹിന് മുമ്പ് അതേ നീ കല്യാണം കഴിക്കാൻ പോകുന്നു നിന്റെ ഭാവി ഭാര്യ, അവളിപ്പോ ഭാര്യ ആയിട്ടില്ല. നീ എങ്ങനെ തീരുമാനിച്ചു നിക്കാഹിന് മുമ്പ് അവൾ ഭാര്യയാകുമെന്ന്? കണ്ടില്ലേ, ഈ അടുത്ത് തൊട്ട് ദിവസങ്ങൾക്ക് മുമ്പ് അതാ ഒരു സഹോദരി മരിച്ചില്ലേ, കല്യാണം കഴിഞ്ഞു, ആദ്യത്തെ ദിവസം തന്നെ മരണപ്പെട്ടു പോയി. അല്ലാഹു തആല ആ സഹോദരിക്ക് സ്വർഗം കൊടുക്കട്ടെ, ആ സഹോദരിയുടെ കുടുംബത്തിന് അല്ലാഹു തആല ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിക്കാഹിന് മുമ്പ് എത്ര സഹോദരിമാരാണ് മരണപ്പെട്ടു പോയത്? നീ പിന്നെ എങ്ങനെ ഉറപ്പിച്ചു അവൾ നിന്റെ ഭാര്യയാകുമെന്ന്? നിനക്ക് എങ്ങനെ മൊബൈൽ കൊടുക്കാൻ ധൈര്യം തോന്നിപ്പോയി? അതുകൊണ്ട് ഈ സദസ്സിലുള്ള സർവ്വ ചെറുപ്പക്കാരോട് പറയട്ടെ, ഇത് കേവലം ഒരു വേളായി കണക്കിലെടുക്കരുത്, ഇതൊരു പ്രതിജ്ഞാ സദസ്സായി കണക്കിലെടുത്തു. നൗഫൽ സഖാഫി ഒരുമണിക്ക് വന്ന് ഒരു 2 മണിക്കൂർ വേള പറഞ്ഞു പോയത് കൊണ്ട് ഒരു കാര്യമില്ല, ആ സദസ്സിൽ ജനങ്ങൾ നിറയെ നിറഞ്ഞു കവിഞ്ഞത് കൊണ്ട് കാര്യമില്ല. അതേ സമയത്ത് സദസ്സിലുള്ള ചെറുപ്പക്കാര് പറയാൻ വേണ്ടി വന്ന മൊയ്ലാരൊരു കാര്യം പറഞ്ഞാൽ അത് പ്രതിജ്ഞയോടെ ഒരു തീരുമാനമെടുത്തിട്ടാണ് ആ സദസ്സിലുള്ള ചെറുപ്പക്കാര് പിരിയുന്നതെങ്കിൽ വേള പറയുന്ന നൗഫൽ സഖാഫി രക്ഷപ്പെട്ടു പോയി, നൗഫൽ സഖാഫിയെ ക്ഷണിച്ച കമ്മിറ്റിക്കാരെ രക്ഷപ്പെട്ടു പോയി. ആ സദസ്സിൽ ഒരുമിച്ച് കൂടിയ കാരണവന്മാരുണ്ടല്ലോ, ചെറുപ്പക്കാരുണ്ടല്ലോ, ഉമ്മ പെങ്ങന്മാരുണ്ടല്ലോ, എല്ലാവരും രക്ഷപ്പെട്ടു പോയി. ഈ സദസ് അല്ലാഹു തആല അങ്ങനെയുള്ള ഒരു സദസ്സായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ അതാ നേരത്തെ ചോദിച്ച കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ ആരൊക്കെ ഉണ്ട്? ഒരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ ജ്യേഷ്ഠൻ, എനിക്കൊരു ജ്യേഷ്ഠൻ ഉണ്ടെങ്കിൽ ഞാൻ ആ ജ്യേഷ്ഠൻ ഒരിക്കലും നിക്കാഹിന് മുമ്പ് അവന്റെ ഭാവി ഭാര്യയോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. കാരണം തരുമോ? ഞാൻ കല്യാണം കഴിച്ചു, എനിക്ക് 3 മക്കളുണ്ട്. അല്ലാഹു തആല നമ്മളെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ഉറക്കെ ആമീൻ പറയാം മനുഷ്യന്മാരെ. എന്റെ മക്കൾ നന്നായി, നിങ്ങൾക്ക് ഒരു കേടും വരാനില്ലല്ലോ. ഉറുമനയും കളശയും ഇനിയിപ്പോ ഞങ്ങളെ മമ്മദാജി വന്ന പോലെ ഞങ്ങൾ ആരും അങ്ങോട്ട് വരൂല്ല, അവിടുന്ന് ആരും ഇങ്ങോട്ടും വരൂല്ല. അതുകൊണ്ട് ധൈര്യത്തോട് ആമീൻ പറയാം. അല്ലാഹു തആല നമ്മളെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അതേ സമയത്ത് ഞാൻ ധൈര്യത്തോട് പറയാണ്, ഞാൻ നിക്കാഹ് നടക്കണവരെ സത്യം പറയാ ഒരു മെസ്സേജും ചെയ്തിട്ടില്ല, ഒരു കോളും സംസാരിച്ചിട്ടില്ല. ധൈര്യത്തോടെ പറയാ. അതുകൊണ്ട് ആ ധൈര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാം, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നിങ്ങൾക്കും ഉണ്ടാകുന്നത് ഞാൻ ഇഷ്ടപ്പെടൂല. അങ്ങനെ ഇഷ്ടപ്പെട്ട ഞാൻ മോമിനാവോ? ഒരു വീട്ടില് എലിന്റെ ശല്യം, എന്തിന്റെ ശല്യം? ആ എലിന്റെ ശല്യം. മാമി മർമോളുടെ മാത്രല്ല, ചിലര് പറയും എലിന്റെ ശല്യെങ്കിലും സഹിച്ചെങ്കാ ഉസ്താദേ, മാമി മർമോലെ ശല്യല്ല. അപ്പൊ എലിന്റെ ശല്യം, ഗസാലി മാമിന്റെ ഹിയ്യയിൽ കാണാം. ഒരു വീട്ടിൽ വല്ലാത്തൊരു എലിന്റെ ശല്യം. അപ്പോ ആ വീട്ടുകാരനോട് ചിലർ പറഞ്ഞു, എന്താ പറഞ്ഞു തരും, നിങ്ങൾ എലിന്റെ ശല്യം മാറി കിട്ടണമെങ്കിൽ നല്ലൊരു വഴിയുണ്ട്. എന്താ വഴി? എന്താ വഴി മോനെ? വീട്ടിൽ എലിന്റെ ശല്യം ഇല്ലാതെ കിട്ടാൻ എന്താ ചെയ്യണ്ടത്?
അപ്പൊ പൂച്ചനെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ നല്ല മക്കളാണല്ലോ, അള്ളാഹുത്താല ബർക്കത്തേട്ട്, നല്ല ബുദ്ധിയുള്ള മക്കൾ അള്ളാഹുത്താല ബർക്കത്തേട്ട്. ചില വാലിന് സാസിൽ പോയിട്ട് എല്ലിണ്ടെങ്കിൽ എന്താക്കൊണ്ടാ കേട്ടെങ്കിൽ അമ്മ ഓങ്കങ്ങനത്തെ ബിഷന്നറിയില്ല. കാരണം എലി എലി ഓന്റെ വീട്ടിൽ എലി കണ്ടപ്പോ ഉമ്മ ചെയ്തത് എന്തറിയോ, മാച്ചിൽ ചൂടി പിടിച്ചിട്ട് ഇങ്ങനെ കുട്ടുന്നെ ബാര്യമം കണ്ടു. അപ്പൊ പൂച്ച, അപ്പൊ ഈ വീട്ടുകാരനോട് പിന്നെ ഈ മഹാനോട് കൂടെ ഉള്ളവർ പറഞ്ഞു, എലിന്റെ ശല്യങ്ങൾ വീട്ടിൽ ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്നറിയോ, ഒരു പൂച്ചനെ കൊടുന്നാ മതി. പൂച്ചനെ കൊടുത്ത് നിങ്ങൾ വീട്ടിൽ വെച്ചാൽ പിന്നെ ശല്യങ്ങൾ തമ്മിൽ അവർ തമ്മിലാവും. അങ്ങനെയുണ്ട്. പണ്ടൊരു നാട്ടില് കുരങ്ങിന്റെ ശല്യം, കുരങ്ങ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, എന്താ നിങ്ങൾക്ക് അതിനോട് അത്ര വലിയ ഇഷ്ടം? കുരങ്ങ് മനസ്സിലായില്ലെങ്കിൽ ചിക്കമാംഗ്ലൂരിലേക്ക് പോയാൽ മതി, അവിടെ ചാർമാടി കാട്ടിൽ കാണാം. കണ്ടിട്ടില്ലേ മനുഷ്യന്മാരെ? ആ മംഗോ മംഗോ. അപ്പൊ ഈ കുരങ്ങിന്റെ ശല്യം ഉണ്ടായപ്പോ എന്താണ് ഈ ശല്യം തീർക്കണമെങ്കിൽ പരിഹാരം ഒന്ന് ചർച്ചയായി. അപ്പൊ ചിലർ പറഞ്ഞു ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ടിടാം. അതിന് കുരങ്ങന്മാരെ ഹോസ്റ്റൽ എവിടെയാണ്? കുരങ്ങന്മാരെ ഹോസ്റ്റൽ ഒന്നും ഇല്ല. ചിലർ പറഞ്ഞു നമുക്ക് വെടി വെച്ചിട്ട് കൊല്ലാന്ന്. അപ്പൊ പറഞ്ഞു വേണ്ടപ്പ, അത്രയും പെട്ടെന്ന് ശല്യം തീരാനും പാടില്ല, ഇവര് അനുഭവിക്കണം. അതുകൊണ്ട് അത്ര ഇടങ്ങിയാണ് ഞങ്ങൾ സഹിച്ച്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. എന്താ? ചിലർ പറഞ്ഞു നാട് കടത്താം. നാട് കടത്തിയാൽ അവിടെയും ശല്യല്ലേ, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും ചെയ്യും. അതുകൊണ്ട് നാട് കടത്തുന്നത് വലിയ പനിഷ്മെന്റ് ഒന്നുമല്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? അപ്പൊ കൂട്ടത്തിൽ ഒരുത്തനുണ്ട്, ഓം മംഗലായിട്ട് കുടുങ്ങിയവനാണ്. ഓങ്ക് മംഗളത്തിന്റെ ഗൗരവം അറിയാം. ഓങ്ക് കിട്ടിയ പെണ്ണ് ശരിയില്ല. ഓം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു മംഗനെയും ഒരു മംഗത്തിനെയും കെട്ടിക്കാം. ഒരു മംഗനെയും ഒരു മംഗത്തിനെയും തമ്മിൽ കല്യാണം ചെയ്ത് കൊടുക്കാം. അപ്പൊ പിന്നെ എല്ലാ ശല്യം ഒരു തമ്മിൽ എന്താക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ശല്യം തീർക്കും. പിന്നെ നാട്ടുകാർക്ക് ആർക്കും ശല്യം ചെയ്യാനുള്ള ടൈം ഓർക്കുണ്ടാവൂല. അങ്ങനെയുണ്ടല്ലോ ചില ഭാര്യ ഭർത്താക്കന്മാർ, അങ്ങനെ ഉണ്ടല്ലോ. തൊട്ടപ്പുറത്ത് അയൽ വീട്ടുകാർക്കും ഇവരെ ശല്യം കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. എപ്പാന്ന് നോക്കിയാലും നായി പൂച്ച പൂച്ച നായി. ഭാര്യനെ ഭർത്താവ് വിളിക്കുന്ന അങ്ങനെ, ഭർത്താവിന്റെ ഭാര്യ ഇങ്ങനെ വിളിക്കുന്നു. സുബാന ജല ജലാണ്. ഒരിക്കൽ മോന് വിളിച്ചു ബാപ്പാൻ, അങ്ങനെ തന്നെ. അപ്പൊ ബാപ്പ കണ്ണു മരിച്ചു. അപ്പൊ മോൻ ചോദിച്ചു, ഉമ്മ വിളിച്ചെങ്കാവാ? ഉമ്മാനെ ഇവൻ അങ്ങനെ വിളിച്ചു, പൂച്ചാന്ന് വിളിച്ചു. അപ്പൊ ഉമ്മ കണ്ണു തിരിച്ചു, അബ്ബ വിളിച്ചെങ്കാവാ? അതുകൊണ്ട് മക്കളെ മുന്നിലൊന്നും അങ്ങനെയൊന്നും നിങ്ങൾ എന്ത് കലാട്ടുണ്ടെങ്കിലും ലോക്കിട്ടിട്ട് ചെയ്താൽ മതി, കുട്ടികളെ മുന്നിലൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് അപ്പോ സുബ്ഹാന ജല്ല ജല, എന്താ ഞാൻ പറഞ്ഞല്ലേ, നിങ്ങളെ മുഖം കാണാൻ ഞാൻ മറക്കല്ലേ, എന്താ ഞാൻ പറഞ്ഞു പറയേ? അതെല്ലാം കലഞ്ഞിട്ട് വീട്ടു കൂടിയിട്ട് പോയി തോണി ഇപ്പൊ മംഗലത്തിന്റെ വിഷയത്തിൽ. എന്താ എന്താ വേം പറ, എനിക്ക് ഓർമ്മശക്തി കുറച്ച് കുറവാ. ആ അതാണ് എലിം പൂച്ച, ഭയങ്കര ഉഷാറാചാര്. അല്ലാഹു ബർക്കത്തേ എലിം പൂച്ച. ഞാൻ ഇത്ര ഉഷാർ ആക്റ്റീവ് ആയിട്ട് കണ്ടിട്ടില്ലല്ലോ എവിടെയും. അല്ലാഹുത്തല ബർക്കത്തേ. അപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ചില സദസ്സിൽ പോയാൽ ഈ കുട്ടികളെ മുന്നില് ബർക്കത്തിന് വേണ്ടി കുറച്ച് കുട്ടികളെ ഇരുത്തു. ഓൻ ഇരുന്നിട്ട് ഓന്റെ സൊഡ് കാണുമ്പോ തന്നെ വേലരുന്ന മൊയിലാർക്ക് വേലരെ തോന്നില്ല. എന്റെ കാരണം ഓർക്ക് ഓർക്ക കുറച്ച് വീണിട്ടു അതിന്. ഇതിപ്പോ അങ്ങനൊന്നും ഇല്ല, ഇത് കേൾക്കുമ്പോ വലിയ സന്തോഷം. അള്ളാഹു തആല ബർക്കത്തേട്ടെ ഈ മക്കൾക്ക്. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട, ചിരിക്കുന്ന കുഴപ്പമില്ല, ഇനി ചിരിക്കണ്ട, ഇനി ഗൗരവത്തിലേക്ക് വരാം. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, എനിക്കൊരു ജ്യേഷ്ഠനുണ്ടെങ്കിൽ അവനിലും ഉണ്ടാകുന്നത് ഞാൻ ഇഷ്ടപ്പെടൂല, അപ്പോഴല്ലേ ഞാനൊരു മോമിനാകൂ, അതല്ലേ റഹ്മത്തുൽ ലിൽആലമീൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, എനിക്കൊരു ജ്യേഷ്ഠനും ഇല്ല, ഒരനുജനും ഇല്ല, എനിക്കൊരു ജ്യേഷ്ഠനും ഇല്ല, ഒരനുജനും ഇല്ല, എനിക്കുള്ളത് ഞാൻ ഒറ്റക്കാണ്, പിന്നൊരു പെങ്ങളാണ്. അതുകൊണ്ട് എന്റെ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ജ്യേഷ്ഠനെ സ്നേഹിക്കുന്നത് പോലെ ഉറുമനയിലെ ചെറുപ്പക്കാര് എന്നെക്കാളും ഒരൽപ്പം പ്രായം കൂടിയവരാണെങ്കിൽ നിങ്ങളെ ഞാൻ എന്റെ ജ്യേഷ്ഠന്മാരെ പോലെ കാണുകയാണ്, എന്നെക്കാളും ഒരൽപ്പം പ്രായം കുറഞ്ഞവരാണെങ്കിൽ നിങ്ങളെ ഞാൻ എന്റെ അനുജന്മാരെ പോലെ കാണുകയാണ്. ആ സ്നേഹത്തിന്റെ ഭാഷയിൽ ഒന്ന് പറയട്ടെ, ഇത് വലുതായിട്ട് കണക്കിലെടുക്കണ്ട, നിങ്ങളെ ഒരു ജ്യേഷ്ഠൻ സ്നേഹത്തിന്റെ ഭാഷയിൽ അനുജനോട് പറയുന്നത് കേൾക്കുന്നത് പോലെ കേട്ടുകൂടെ. നിങ്ങളുടെ ഒരു അനുജന് ആ അനുജൻ ജ്യേഷ്ഠനായ നിങ്ങളോട് ഒരു സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ കേൾക്കുന്നത് പോലെ ഒന്ന് കേട്ടുകൂടെ. ഞാൻ
ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതേ കരുണാകപ്പള്ളി എന്ന സ്ഥലമുണ്ട്. കേരളത്തിന്റെ അങ്ങേ അറ്റത്ത് വരുന്ന സ്ഥലമാണ് കരുണാകപ്പള്ളി. ആ കരുണാകപ്പള്ളിയുടെ പരിസരത്ത് കോഴിക്കോട് എന്ന സ്ഥലമുണ്ട്. നമ്മുടെ യഥാർത്ഥത്തിൽ അറിയപ്പെടുന്ന കോഴിക്കോടല്ല, കാലിക്കറ്റ് അല്ല, കരുണാകപ്പള്ളി. കൊല്ലം കരുണാകപ്പള്ളിയുടെ പരിസരത്ത് കോഴിക്കോട് എന്ന സ്ഥലമുണ്ട്. ഈ പാവപ്പെട്ട ഞാൻ ഒന്നിലധികം പ്രാവശ്യം അവിടെ വാതിന് പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അവിടുന്ന് ഞാൻ ഇപ്പൊ നിങ്ങളെ ഉർമനയിലേക്ക് വാതിന് വരുമ്പോ ഒരു സഹോദരൻ എന്നെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ അനുജനുണ്ട്, നവാസ് എന്നാണ് പേര്. ആ നവാസ് കഴിഞ്ഞ മാസം മരണപ്പെട്ടു പോയി. അല്ലാഹു തആല നവാസിന് സ്വർഗം കൊടുക്കട്ടെ. ഈ വിളിച്ച ആൾ എന്നോട് പറയാണ്, ആ നവാസ് എല്ലാ മാസവും ഒരു തുക ഉസ്താദിന്റെ ദർസിലേക്ക് തരാറുണ്ടായിരുന്നു. ഉസ്താദിന്റെ ദർസിന്റെ മെമ്പറാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള ഒരു നവാസ് മരിച്ച വിവരം എനിക്കറിയില്ലല്ലോ. മരണപ്പെട്ടിട്ട് ഒരു മാസം കഴിഞ്ഞു. എന്തേ ഞാൻ അറിയാത്തത്, ആ നവാസിൽ നിന്ന് പണം കളക്ട് ചെയ്യുന്ന ഓർഗനൈസറെ ഞാൻ വിളിച്ചു ബന്ധപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു തആല നവാസിനെ പുറത്തു കൊടുക്കട്ടെ. ജീവിതത്തിൽ ചെയ്ത സദഖകൾ മുഴുവനും ഖബറിൽ ആസ്വദിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നവാസ് മരിച്ചത്? ചെറുപ്പക്കാരാ ഉരുമണ പള്ളി പരിസരത്തിരുന്ന് ഈ പാവപ്പെട്ട അനുജന്റെ സംസാരം കേൾക്കുന്ന ജേഷ്ഠന്മാര്, ഈ പാവപ്പെട്ട ജ്യേഷ്ഠന്റെ സംസാരം കേൾക്കുന്ന എന്റെ കൊച്ചനുജന്മാര്, ഈ കരുണാകപ്പള്ളി കോഴിക്കോട്ടിൽ നിന്ന് എന്നെ വിളിച്ച ഇയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അനുജനായ നവാസിന് എത്രയാണ് വയസ്സുള്ളത്? പറഞ്ഞു, 34 വയസ്സാ. ഈ പാവപ്പെട്ട എന്റെ പ്രായമാണല്ലോ. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നവാസ് മരണപ്പെടുന്നത്? പറഞ്ഞു, നവാസിന് ശ്വാസകോശത്തിന്റെ തടസ്സമുണ്ടായിരുന്നു. പല ചികിത്സകളും ചെയ്തുവെങ്കിലും ലങ്സ് മാറ്റിവെക്കലല്ലാതെ അതിനൊരു പരിഹാരമില്ല. ട്രീറ്റ്മെന്റ് ഫലം കാണാതെ കഴിഞ്ഞ മാസം നവാസ് ലോകത്തോട് വിട പറഞ്ഞു പോയി. കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, ഈ പാവങ്ങളായ നമ്മുടെ ശരീരത്തിന് രോഗം വരൂല്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റൂ. നമ്മുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൂല എന്ന് ഉറപ്പ് പറയാൻ പറ്റൂ. നമ്മുടെ ഹാർട്ടിന് ബ്ലോക്ക് സംഭവിക്കൂല എന്ന് ഉറപ്പ് പറയാൻ പറ്റൂ. നമുക്ക് ക്യാൻസർ വരൂല എന്ന് ഉറപ്പ് പറയാൻ പറ്റൂ. ട്യൂമർ വരൂല എന്ന് ഉറപ്പ് പറയാൻ പറ്റൂ. പടച്ചറപ്പ് നമ്മുടെ ദേഹത്ത് സംവിധാനിച്ചിട്ടുള്ള രണ്ട് വൃക്കകളില്ലയോ, ആ രണ്ട് കിഡ്നികളും ഫെയിലൂറായി പോകൂല എന്ന് ഉറപ്പ് പറയാൻ പറ്റൂ. പറ്റൂല്ല. എന്തേ കാരണോ, നമ്മുടെ ശരീരത്തിന്റെ നിയന്ത്രണമുള്ളത് നമ്മുടെ കരങ്ങളിലല്ല, സൃഷ്ടാവായ റബ്ബിന്റെ നിയന്ത്രണത്തിലല്ലേ. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. നീ നൃത്യം കളിക്കുമ്പോ അനാചാരത്തിന്റെ പിന്നിൽ പോകുമ്പോ നിനക്കൊരു ഹാർട്ടുണ്ടെന്ന ബോധം വേണ്ടേ? നിനക്ക് രക്തമുണ്ടെന്ന ബോധം വേണ്ടേ? ആ രക്തത്തിൽ വൈറ്റ് രക്തത്തിന്റെ ഗൗരവം മനസ്സിലാക്കണ്ടേ? നിന്റെ ദേഹത്ത് രണ്ട് കിഡ്നിയുണ്ട്, അത് ചിലപ്പോ ഫൈലൂറായി പോകാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കണ്ടേ? ചെറുപ്പക്കാരാ, സംസാരം കേൾക്കുന്ന സഹോദരി, എനിക്ക് ഞാൻ എന്റെ ശരീരത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല. ഈ പൂച്ചന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇവര് പറഞ്ഞു, ഇവർക്ക് ഇപ്പൊ വേറെ ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ല. ഇവർ റാട്ടും ക്യാറ്റും ആയിക്കൂടിയിരിക്കല്ലേ. അള്ള വർക്കത്തേട്ടെ, അതാ നിങ്ങളും ശ്രദ്ധിച്ചില്ലേ, ഇവര് ശ്രദ്ധിച്ചു. ഓരപ്പഴാ വിഷയം ഇപ്പൊ വിഷയത്തേക്ക് വന്ന ഇപ്പാണായി മുപ്പാടത്ത് ഓർഡർ. ഇപ്പൊ വിഷയത്തേക്ക് ഇപ്പൊ വന്ന, അല്ലെങ്കിൽ ട്രാക്ക് അതിൽ ചേഞ്ച് ആയിട്ട് എന്ത്. അപ്പൊ ഒരാൾ പറഞ്ഞു, നിങ്ങളെ വീട്ടിലെ ഈ പൂച്ചന്റെ ഈ എലിന്റെ ശല്യം തീരണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും. എന്താ കാര്യം? ഈ പൂച്ചനെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെക്കി, അപ്പൊ എലിന്റെ ശല്യം തീരും. അപ്പൊ ഈ മഹാനത അറിഞ്ഞോ? ഈ മഹാനതെന്ന് അറിഞ്ഞോ? ഈ മഹാനത അറിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിൽ എലി കൊണ്ടുവന്ന് പൂച്ചനെ കൊണ്ടുവന്ന് വെച്ചാൽ ഈ എലിയല്ല എവിടെ പോകും? എലി എവിടെ പോകും? അപ്പുറത്തെ പുറക്ക് പോകും. എന്താ കാരണം? നല്ല അനുഭവം ഉണ്ടോ? ഓന്റെ വീട് തേടിയിട്ട് പോണാന്ന് ഇപ്പൊ. ഓ
ആ പൂച്ച ആ എലി എവിടേക്ക് പോകും? ആ എലി പൂച്ച പിന്നെ പൂച്ച ഇല്ലാത്ത വീട്ടിലേക്ക് പോകും. എന്റെ വീട്ടിലേക്ക് എലിന്റെ ശല്യം ഇല്ലാതിരിക്കുന്നത് അതല്ലേ എന്റെ താല്പര്യം. എലിന്റെ ശല്യം ഞാൻ ഇഷ്ടപ്പെടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ അപ്പുറത്തെ വീട്ടിലും എലിന്റെ ശല്യം ഉണ്ടാകുന്നത് എനിക്ക് ഇഷ്ടമുണ്ടാകാൻ പാടില്ലല്ലോ. കാരണം എനിക്കിഷ്ടമില്ലാത്ത കാര്യം എന്റെ അയൽ വീട്ടുകാരനും ഞാൻ ഇഷ്ടപ്പെടില്ല. എനിക്കിഷ്ടമുള്ള കാര്യം എന്റെ അയൽ വീട്ടുകാരനും ഞാൻ ഇഷ്ടപ്പെടണം. അപ്പോഴല്ലേ നീ ഒരു ഒറിജിനൽ മൂമിനാവും. അല്ലെങ്കിൽ മുണ്ടാസ് മാത്രം ഉണ്ടാവും, അല്ലെങ്കിൽ തൊപ്പി മാത്രം ഉണ്ടാവും, അല്ലെങ്കിൽ താടി രൂപങ്ങൾ മാത്രം ഉണ്ടാവും. ഒറിജിനൽ മൂമിനാവൂല്ല, ഒറിജിനൽ മുസ്ലിം ആവൂല്ല. അല്ലാഹു തആല ഒറിജിനാലിറ്റി ഉള്ള മുസ്ലിമീങ്ങളിൽ നമ്മളെ പെടുത്തി തരുമാറാവട്ടെ. ആമീൻ പറഞ്ഞാ പോരാ. മംഗലാവാത്ത മുഴുവൻ ചെറുപ്പക്കാരോട് എന്റെ ജ്യേഷ്ഠാനുജന്മാരെ പോലെ കരുതിയിട്ട് ഞാൻ പറയാ, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിക്കാഹിന് മുമ്പ് നിന്റെ ഭാവി ഭാര്യയോട് നീ ഫോണിൽ സംസാരിക്കാൻ പാടില്ല, പാടില്ല, പാടില്ല. മരിക്കുമ്പോ ഈമാൻ കിട്ടണമെങ്കിൽ ഒന്ന് തീരുമാനിച്ചോ. ഈ സദസ്സിൽ ഞാൻ തീരുമാനിക്കാം ഉസ്താദേ എന്ന് കൈപൊക്കുന്ന എത്ര ചെറുപ്പക്കാരാ ഉള്ളത്? ഇൻഷാ അല്ലാഹ് ആ ചെറുപ്പക്കാരനെ ഞാൻ മറക്കൂല. പോകുന്ന എല്ലാ സദസ്സിലും അവന് വേണ്ടി ഞാൻ ദുആ ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നോക്കട്ടെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉസ്താദേ ഞാൻ തീരുമാനിക്കുകയാണ്, നിക്കാഹ് വരെ കെട്ടാൻ പോകുന്ന പെണ്ണിനോട് ഞാൻ മൊബൈലിൽ സംസാരിക്കില്ല എന്ന് നീ തീരുമാനിച്ചാൽ നിന്നെ ഞാൻ ഇൻഷാ അല്ലാഹ് ജീവിതകാലത്ത് മാത്രമല്ല മരിച്ചാലും ഞാൻ നിന്നെ മറക്കൂല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നോക്കട്ടെ, ഞാനൊരു സ്ഥലത്ത് പോയി. ആ സദസ്സിൽ കുറെ ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഞാൻ ഈ ചെറുപ്പക്കാരോടൊക്കെ ചോദിച്ചു. എല്ലാ ചെറുപ്പക്കാരും ഒറ്റയടിക്കങ്ങ് കൈപൊക്കിയിട്ട് പറഞ്ഞു, ഉസ്താദേ ഒരിക്കലും ഞങ്ങള് സംസാരിക്കൂല എന്നറിഞ്ഞു. ഇനി കൈവൊക്കെ നോക്കട്ടെ എത്ര ചെറുപ്പക്കാരുണ്ട് എന്ന് ഞാൻ നോക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേം പോക്ക്, വേം പോക്ക്. ഇൻഷാ അല്ലാഹ് ഞാൻ പോകുന്ന സദസ്സിൽ ദുആ ചെയ്യാം. ഓക്കെ, അപ്പുറം ഇപ്പുറം നോക്കാം. ഓം പൊക്കിയാനാ, ഓം പൊക്കിയെങ്കിൽ ഞാൻ പൊക്കാൻ. ഇതെല്ലാം അവന്റെ കബറുക്ക് നീ പോണ്ടല്ലേ, നിന്റെ കബറുക്ക് അവണ് വണ്ടല്ലേ, നിന്റെ കബറുക്ക് നീനേ പോണ്ടേ, അവന്റെ കബറുക്ക് അവനെ പോണ്ടേ, അവന്റെ കബറുക്ക് നീ വണ്ടല്ലേ, നിന്റെ കബറുക്ക് നീ വണ്ടല്ലേ. നീ അപ്പുറം നോക്കണ്ട, റൈറ്റുക്കും ലെഫ്റ്റുക്കും ഇൻഡിക്കേറ്റർ ഒന്നും വേണ്ട. നീ നിന്റെ സ്വന്തത്തേക്ക് നോക്ക്, സ്വന്തത്തെ നോക്കണം. ആരാനെ നോക്കിയിട്ട് കാര്യമില്ല. ഓണ്റെ കബറും ഓണുക്ക് ഓണുക്ക് വിട്ടത്, നിന്റെ കബറും നിക്ക് നിക്ക് വിട്ടത്. എത്ര ചെറുപ്പക്കാരുണ്ട് നോക്കട്ടെ. പൊക്ക്, ധൈര്യത്തോടെ പൊക്ക്. അല്ലാഹു തൗഫീഖ് കേട്ടെ. ആ പൊക്ക് ഇൻഷാ അല്ലാഹ് ധൈര്യത്തോടെ ഒന്ന് പൊക്ക്. കല്യാണം കഴിഞ്ഞവരോടല്ല, അൽഹംദുലില്ലാ. ഒന്ന് ഒന്ന് പൊക്ക്, ഞാൻ ദുആർക്ക. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, പൊക്ക് പൊക്ക് പൊക്ക്, എട്ട്, എട്ട്, ഒമ്പത്, ഒമ്പത്, പത്ത്, പത്ത്. വേഷന്മാരും പൊക്കിയുണ്ട. അവിടുന്ന് കല്ലുവരുട്ടാ, ഈ ഉമ്മമാരെ ഭാഗത്തുനിന്ന് കല്ലുവരുട്ടാ. ഞാൻ ഉത്തരാദിയല്ല, ഞാൻ വേറെ ഞാൻ മൂടി നിൽക്കൂ. ഈ സ്ക്രീനെല്ലാം പിടക്കാവോന്ന് ഒരു പേടി. അൽഹംദുലില്ലാ, എന്തൊരു സന്തോഷ. ചെറുപ്പക്കാരാ, ഞാൻ നിങ്ങളെ മറക്കൂലട്ടോ. സത്യം, എനിക്ക് നിങ്ങളെ പേരറിയണമെന്നില്ല, നിങ്ങളെ ബാപ്പാന്റെ പേര് അറിയണമെന്നില്ല. പക്ഷെ എനിക്കും നിങ്ങൾക്കും ഒരു ആത്മീയമായ ബന്ധമുണ്ടായി. ഇനി ഞാൻ ഏത് സദസ്സിൽ ഞാൻ പോയാലും ഞാൻ പറയും, ഉറുമണ എന്ന സ്ഥലത്ത് ഞാൻ വാള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എനിക്ക് തന്ന ഒരു വിഷയത്തിൽ ഊന്നിയിട്ട് ഞാൻ പ്രഭാഷണം നടത്തുമ്പോ ഞാൻ അവിടെ നിന്ന് ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ ഇത്ര ചെറുപ്പക്കാർ, ഒരുപാട് ചെറുപ്പക്കാർ കയ്യങ്ങ് പൊക്കി. അവർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നിങ്ങൾ അവർക്ക് ആമീൻ പറ, ഈ സദസ്സിൽ നിന്ന് കൈപൊക്കിയ മുഴുവൻ ചെറുപ്പക്കാർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, അവർക്ക് നീ മഈസത്തിന്റെ ഖൈറായ വഴികളെ തുറന്നു കൊടുക്കണേ അല്ലാഹ്. പക്ഷേ കൈപൊക്കിയ മുഴുവൻ ചെറുപ്പക്കാരോട് പറയാണ്, ഞാൻ വേലറിഞ്ഞിട്ട് ഞാൻ പോകും. എനിക്ക് നിങ്ങളെ പരിചയമില്ല, നിങ്ങളെ അഡ്രസ്സും അറിയില്ല, നിങ്ങളെ വീട് ഏതെന്ന് തേടിയിട്ട് വരാൻ ഞാനും ഉണ്ടാവൂല. ഇനി അടുത്ത് എപ്പോഴെങ്കിലും വിളിച്ചെങ്കായി അബ്ബാസ് കാക്ക് വിളിക്കാൻ തോന്നിയെങ്കിലായി, തോന്നില്ലെങ്കിലായി ഇസ്മായിൽ സാജി ഉസ്താദിനെ വിളിക്കാൻ തോന്നിയെങ്കിലായി, തോന്നിയില്ലെങ്കിലായി ഞാൻ എന്റെ വഴിക്ക് ഞാൻ പോവും. പക്ഷേ അല്ലാഹ് പോവൂല, അല്ലാഹ് പോവൂല, അല്ലാഹ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് കാരണം ഈ പൊക്കിയത് ഞാൻ നിങ്ങളോട് ആരാണ് പിന്നെ സെഞ്ചുറി അടിക്കാന്നല്ല ഞാൻ ചോദിച്ചത്. ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് സെഞ്ചുറി അടിക്കുന്നവൻ, ആരാണ് ഹാഫ് സെഞ്ചുറി അടിക്കുന്നവൻ എന്ന ചോദ്യം അല്ല ഞാൻ ചോദിച്ചത്. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ്. അതേ സമയത്ത് ഞാൻ ചോദിച്ചത് ഒരു നല്ല കാര്യമാണ്. നിങ്ങൾ പൊക്കി, അല്ലാഹ് നിങ്ങളെ കൈവിടൂല. ആ ദേഹത്തിന് മരണം വരെ റബ്ബേ നീ ക്യാൻസർ നൽകല്ലേ അല്ലാഹ്, അറ്റാക്ക് നൽകല്ലേ അല്ലാഹ്. ഞാൻ എന്തിനറിയോ ബാപ്പാ, ചിലപ്പോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഈ മൊയ്ലാർ എന്തിനാ കൈപൊക്കിക്കണത്. കാരണം ഇതിന്റെ സങ്കടമാണ് ഞങ്ങൾ കാണുന്നത്. പലയിടത്തും ഇതിന്റെ സങ്കടം കൊണ്ടാണ് ആഫത്തുകളും മുസീബത്തുകളും ഒക്കെ വരുന്നത്. അതുകൊണ്ട് അനാചാരത്തിന്റെ പിന്നില് പോകണ്ട.
എന്തൊക്കെ അനാചാര ഉമ്മ, ഇനി ഞാൻ നിങ്ങളെ ഭാഗത്തേക്ക് വരികയാണ്. നിങ്ങളെ ഭാഗത്തേക്ക് വരാൻ നേരം ഞാൻ എനിച്ച് പോകണ്ട, അങ്ങോട്ട് വരുമൊന്നുമില്ല, ഇവിടെ തന്നെ ഞാൻ നിങ്ങളെ ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. ഇനി നിങ്ങളോടാണ് ഞാൻ കൈവെക്കാൻ പറയുന്നത്. സദസ്സിലുള്ള മുഴുവൻ ഉമ്മമാരും കേൾക്കോ, സഹോദരിമാരും കേൾക്കൂ, ഇന്ന് കല്യാണത്തിന്റെ പേരിൽ എന്തൊക്കെ തോന്നിവാസങ്ങളാ നടക്കുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു. ഇവിടെണ്ടോ നിനക്കറിയില്ല, ഉറുമനലൊന്നും ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് പുതിയാപ്പിളനെ പുതിയാപ്പിളന്റെ കൂട്ടുകാർ ആദ്യത്തെ ദിവസം കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എവിടത്തേക്ക്? ഭാര്യ വീട്ടിലേക്ക്. ഇവിടെ കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ വീട്ടിലവിടെ താമസം. ആദ്യം പുതിയന്റെ വീട്ടിൽ, ഇപ്പൊ ഓരെല്ലാം കൂടി ഇടയ്ക്ക് ഓര് പറഞ്ഞ് ഈ താലത്തുക പണ്ട പോക്കിരി മക്കളെ കഷ്ടപ്പാട് നമുക്ക് ചെയ്യിച്ചത് മെയ്യ്. ഇനി അങ്ങനത്തെ ഒന്ന് വേണ്ടെന്നറിഞ്ഞ് പുതിയാപ്പിളന്റെ വീട്ടിൽ തന്നെ ആക്കി അല്ലെ ആദ്യത്തെ താമസം. അപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ പുതിയ പെണ്ണിന്റെ വീട്ടിലാ താമസം. ആ പുതിയ പെണ്ണിന്റെ വീട്ടിൽ രാത്രി പോവും, താളത്തിന് പോകുന്ന പറഞ്ഞൊരു സ്വഭാവമുണ്ട്. അന്ന് പോയാല് പോയിട്ട് കാട്ടിക്കൂട്ടുന്ന രംഗം ഞാൻ പറയാം. അതേ സമയത്ത് പോയാല് ആ പെണ്ണിന്റെ വീട്ടിലുള്ള സ്ത്രീകൾക്കും കുടുംബത്തിലുള്ള സ്ത്രീകൾക്കും ഒരു ഒരു വീക്ക്നെസ് ഉണ്ട്, നാണല്ലാത്തൊരു വീക്ക്നെസ്. വീക്ക്നെസ് തടിക്ക് വീക്ക്നെസ് വന്നെങ്കിലും വിറ്റമിന്റെ ഗുളിക കുടിക്കാന്നറിയാം. ഇത് ബുദ്ധിക്ക് വീക്ക്നെസ് വന്നെങ്കിലും എന്താക്കുന്ന റബ്ബേ, എന്താണെന്നറിയോ? ഉറുമനയിൽ ഒറ്റ ഉമ്മയും ഒരു സഹോദരിയും ഇല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഉണ്ടെങ്കിൽ അത് മാറ്റുക തന്നെ വേണം. ഈ അടുത്തൊരു സഹോദരൻ എന്നോട് പറഞ്ഞതാ, ഉസ്താദേ ഞാന് എന്റെ കൂട്ടുകാരൻ കല്യാണം കഴിഞ്ഞു. എല്ലാരും കേൾക്കണം, ഉമ്മ പെങ്ങന്മാരും കേൾക്കണം. കൂട്ടുകാരെ കല്യാണം കഴിഞ്ഞു, അവന്റെ ഭാര്യ വീട്ടിലേക്ക് ആദ്യത്തെ ദിവസം ഞങ്ങൾ പോവാണ്. പോയപ്പോ ഇവൻ മണിയറയിലുണ്ട്. ഇവൻ പോയി മണിയറയിൽ, പിന്നെയാണല്ലോ ഈ പുതുമണവാട്ടി വരുന്നേ, മണിയറയിലുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ എല്ലാം ഭക്ഷണം കഴിച്ചു, എല്ലാം ചെയ്തു, എല്ലാം കഴിഞ്ഞു, ഇനി ഞങ്ങൾ മടങ്ങാൻ നിക്ക. പക്ഷെ അപ്പൊ ഇവൻ മണിയറിൽ നിന്ന് പുറത്തേക്ക് വരിക. പാവം ഈ സാധു പുതിയ ഓണ് അണ്ടത്തോടുകൂടെ മങ്ങിൽ തെല്ലാ സ്വാദ് തീന്നിട്ടു. ഓം വരിക പുറത്തേക്ക്, മണിയറയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഏ നിങ്ങ പോവണ്ടാവാ, ഞങ്ങളോട് പറയാ, ഈ കൂട്ടുകാരനോട് പറയാം. എന്തേ പോണ്ട, എന്തേ പോണ്ട? കാരണം ഇങ്ങ പെണിങ്ങ വിട്ടോണ്ടില്ലേ, നന്റെ പെണ്ണയുടെ പെഞ്ഞയുടെ പുതിയ പെണ്ണയുടെ റൂമ് കടത്തിയോണ്ടില്ലേ, പിന്നെ ഇങ്ങക്ക് പൈസ വേണോല, 25,000 രൂപ പൈസ കൊടുത്തെങ്ക് മാത്രം ഇങ്ങ പുതിയ പെണ്ണയുടെ റൂമ് കടത്തിറോല. ചങ്കില്ലാത്ത പെണ്ണ്, ജഗൽ പെണ്ണ് എന്നാ പറയുന്നത്. എന്തിനുമ്മ ഈ നാണല്ലാത്ത പണിക്കല്ല നിക്കണത്? പറ്റൂല. അങ്ങനെ ഉണ്ടോ ഒരു പുതിയാപ്പിള ആദ്യമായിട്ട് ഒരു വീട്ടിലേക്ക്, പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് വരുമ്പോ പുതിയ പെണ്ണിന്റെ വീട്ടുകാർ കൊടുക്കുന്ന മര്യാദയാണോ അത്? ഈ പുതിയ പെണ്ണിന്റെ വീട്ടുകാർ. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറയാ, ഞങ്ങള് ഈ പുതിയ പെണ്ണിന്റെ ഉപ്പാനോട് പറഞ്ഞു, ഇതാ ഇത് സമല്ല കാക്ക, ഓണു ഇന്നലെ ഉറങ്ങിട്ടില്ല, മുഞ്ഞാണ്ട് ഉറങ്ങിയിട്ടില്ല, മങ്ങില അവിടെ ഗൗജില് ഇണ്ടെങ്കിലും ചില ഉറങ്ങട്ടെ കാക്ക, വേഗം നിങ്ങളെ മോലെ ഒന്ന് റൂമ് കെടുത്തോറു. അപ്പൊ ഈ കാക്ക ബാസം കാക്ക, ഈ വയസ്സം കാക്ക പറയാണ്, പച്ച നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ തൊണ്ടാന്ന് പറയും, അല്ലാതെ വേറെന്ത് പറയാനാ? ഈ വയസ്സാം കാക്ക പറയാം, മരിക്കാൻ കിടക്കുന്ന തലയിലെ മുടി നരച്ചിട്ടുണ്ട്, മുഖത്തുള്ള താടി രോമങ്ങൾ നരച്ചിട്ടുണ്ട്, തലയിലെ മുടിയും മുഖത്തുള്ള താടി രോമങ്ങൾ നരച്ച ഈ ബാപ്പക്ക് ഇപ്പൊ ബുദ്ധി വന്നില്ലെങ്കില് പിന്നെ എപ്പോഴാ ബാപ്പമാരെ? ഈ തലയിലെ മുടിയും മുഖത്ത് താടി രോമങ്ങൾ നരച്ച ഈ ബാപ്പക്ക് ബുദ്ധി വരുന്നത്? ഇയാള് പറഞ്ഞു ഞങ്ങളോട്, നിങ്ങ പോറു, നിങ്ങളെ സ്വർണ്ണം നിങ്ങ നോക്കൂ, ഇവിടെ നങ്ങ നോക്കിയോളാം എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താ? ഓണ്ടട്ടെ 25,000 എടുത്തിട്ടേ പിന്നീട് ഉൾക്ക കടത്തിറോ. മരുമകനോട് ഉളുപ്പില്ലാത്ത നാണല്ലാത്ത എടുത്തിട്ട കാക്ക. എന്നെ കാക്ക എന്ന് പറയാൻ പറ്റുമോ? അമ്മോശം കാക്ക എന്ന് പറയാൻ പറ്റുമോ? എന്താ അമ്മോശം കാക്ക ഇയാള്? അതുകൊണ്ട് പരസ്യമായി വളരെ ഗൗരവത്തിന്റെ ഭാഷയില് താക്കീദിന്റെ സ്വരത്തില് ശക്തമായി പറയാണ്, ഇനി അങ്ങനെയുള്ള തോന്നിവാസത്തിന് മുസ്ലിം ഉമ്മത്ത് നിൽക്കാൻ പാടില്ല. നിസ്കരിക്കുന്ന ഉമ്മ അതിന് ഇറങ്ങാൻ പാടില്ല, നോമ്പ് നോൽക്കുന്ന ഉമ്മ ഇറങ്ങാൻ പാടില്ല. ഓൺലൈനിലും ഓഫ്ലൈനിലുമായി ഹദ്ദാദ് റാത്തിബിന്റെ മുന്നിലിരിക്കുന്ന ഉമ്മ ഇനി മേലതിന് ഇറങ്ങാൻ പാടില്ല. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കണമെന്ന് കൊതിക്കുന്ന ഏതെങ്കിലും ഉമ്മമാർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹ് പൊറുക്കാത്ത ഈ കാര്യമാണ്. ഇതുവരെ നിങ്ങൾ ആയുഷ്കാലത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ആയുഷ് കാലം കുറഞ്ഞ കാലമാണ്, അക്കാലം നന്നായി ജീവിക്കാൻ വേണ്ടി ഒരുങ്ങിക്കോമ്മ പാടില്ല. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഐസ്ക്രീം തിന്നുക ആശയുണ്ടെങ്കിൽ മാപ്പിളിട്ട പൈസ എടുത്തിട്ട് എന്റെ ഐസ്ക്രീം തിന്നുക.
ബേജാറാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചീത്ത പറഞ്ഞു, പിന്നെ എന്തെന്ന് കേൾക്കണ്ട, സുന്നി എന്നാ കേൾക്കണ്ടേ. മാപ്പിളയോട് ചോദിച്ചുകൂടെ ഐസ്ക്രീം വാങ്ങാൻ പാവം. ഇനി വേറൊരു സൂക്കടുണ്ട്, ഈ ഉമ്മമാർക്ക് ഈ സൂക്കട്. ഇവിടെ ഉറുമല്ലൊക്കെ നല്ല ഉമ്മമാരാ. അതുകൊണ്ട് ഞാൻ പറയാ, ഉസ്താദേ എന്റെ ജീവിതത്തിൽ അത് വന്നിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഈ ബാധോടുകൂടെ ഞാൻ ഒരു തീരുമാനം എടുക്കണം. ഇതുവരെ ഞാൻ വിവരമില്ലാതെ ചെയ്തു പോയതാ. ഇന്ന് നിങ്ങളെ വേദ കേട്ടു, വിവരം കിട്ടി എനിക്ക്. അതുകൊണ്ട് ഇനിമേൽ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന പുതിയ ആപ്പിളയെ പ്രലോഭിപ്പിച്ചുകൊണ്ട്, പ്രകോപിപ്പിച്ചുകൊണ്ട്, അവനിൽ നിന്ന് സംഖ്യകൾ പറഞ്ഞ് പൈസ കൊള്ളയടിക്കൂല. അതിന്റെ അർത്ഥം തരുമോ? പിടിച്ചു ഭരിക്കാൻ. അതിന്റെ അർത്ഥം കക്ക പോലല്ല, കക്കുന്നതിനൊരു മാന്യത ഉണ്ട് ഇല്ലേ? ഓൻ കാണാത്ത രൂപത്തിലല്ലേ കക്കുന്ന ഇല്ലേ മനുഷ്യന്മാരെ? കക്കുന്നതിനൊരു മാന്യത ഇല്ലേ എന്നും പറഞ്ഞിട്ട് നാളെ കക്കാൻ പോകണ്ട. ഇതിനേക്കാളും കുറച്ച മാന്യത അതിന്. രണ്ടും സംഗതി ബെടക്ക് തന്നെയാണ്, പക്ഷെ ഇതിനേക്കാളും കുറച്ച് ബെടക്കിലുണ്ടാവുമല്ലോ കുറച്ചൊരു മാന്യത. അതേ സമയത്ത് ഇതോ, ഇത് ഓന്റെ കയ്യിലുള്ളത്, ഓന്റെ സാധനം കയ്യിലുള്ളത് ഓൻ കാണുന്ന വിധത്തിൽ പിടിച്ചു വരിക്കുകയാണ്. അങ്ങനെയുണ്ട്. എന്നിട്ടോ, എന്നിട്ട് പിറ്റേന്ന് ഓൻ പോകുമ്പോ, ഓൻ പോകുമ്പോ ഓന്റെ കൂട്ടുകാരെ കൊണ്ട് ആ പൈസ ഓൻ ഇങ്ങോട്ട് വിളിക്കണം. കൊമ്പലമ്പ ഓൻ ഓൻ വരുമ്പോ കൊടുന്നിട്ടുണ്ടോ? ഓൻ നല്ല കുടുംബത്തിൽ പറന്നവനാ. ഓന്റെ കുടുംബത്തിൽ ഇങ്ങനത്തെ തോന്നി മാസം ഒന്നും കണ്ടിട്ടില്ല. ഓൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് കുടുങ്ങിയത്. അതുകൊണ്ട് ഓൻ പോകുമ്പോ 25,000 പി കെ സിയിൽ കെട്ടു വെച്ച് പോകുന്നാനാ. ഞാൻ പോകണില്ല. ഭാര്യ വീട്ടിൽ കള്ളന്മാരുണ്ട്, അളിയന്റെ കക്കുന്ന ബുദ്ധിയുണ്ട്, പിന്നെ കേക്കും വേണ്ട. ഭാര്യന്റെ അഞ്ചന് ഓങ്ക് പിന്നെ അളിയാക്കാൻ അറിഞ്ഞിട്ടുണ്ടാവും. ആ അളിയാക്കാൻ നമുക്ക് കുറച്ച് കൂടുതൽ കക്കൂ. അങ്ങനല്ലേ ഭാര്യന്റെ അഞ്ചന് കക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അള്ളാഹു നന്നാക്കി തരച്ച് ഇവിടെ അങ്ങനെ ഉണ്ടാവൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ തോന്നിവാസത്തിന് മുതിരരുത്. പിറ്റേന്ന് ആളുകളെ വിളിക്കാണ് പൈസ കൊണ്ടുവരാൻ വേണ്ടി, ഇവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ ഇവർ അയക്കൂല. അത് വളരെ മോശമാണ്. പിന്നെണ്ട് പയംപൊരി. പയംപൊരി കൊടുക്കുന്നത് നല്ലതാ. പുതിയ ആപ്പിളക്ക് പയംപൊരി കൊടുക്കുക. പയംപൊരി കൊടുക്കുമ്പോണ്ടല്ലേ തോലിന്റെ പൊരി കൂടി കൊടുക്കുക. ഇവിടെ ഇല്ലെങ്കിൽ ചില സ്ഥലത്തില്ലേ പഴത്തിന്റെ പൊരി. മനസ്സിലായില്ലേ മനുഷ്യന്മാരെ? ഇല്ലെങ്കിൽ കേരളത്തിന് ട്രെയിനിൽ കയറിയാ മതി, പയംപൊരി പയംപൊരി എന്ന് വിളിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് പയംപൊരി കഴിക്കാം. ആ പയംപൊരിന്റെ കൂടെ ഈ ഉമ്മ, പെണ്ണിന്റെ ഉമ്മ നല്ല ഉമ്മ, പെണ്ണിന്റെ ജ്യേഷ്ഠത്തി അഞ്ചറ്റിമാരൊക്കെ നല്ല, ഏതെങ്കിലും ഒരു ദഗണ ഉണ്ടാവും അവിടെ കുടുംബത്തിൽപ്പെട്ട. ഈ ഈ പെണ്ണ് വന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടോ? ഏ ഞങ്ങൾ ഇങ്ങനെ മാത്രം കൊടുത്തെങ്കിൽ ആവായ ഫസ്റ്റ് പണ്ടല്ലേ ഞങ്ങളൊന്ന് ഞങ്ങൾ ഗൗരവം ഉള്ളങ്ങാട്ടൊന്ന് പേടപാട്ടി കൊടുക്കണോ? അപ്പൊ അതിനെന്താ കൊടുക്കാൻ അറിയോ? പഴത്തിന്റെ തോല് പൊരിച്ചിട്ട് കൊടുക്കുക. എങ്ങനെ ഉണ്ടാവും? അപ്പൊ ഓന് ഓൻ കള്ളന്മാരെ പോലെ ആക്കുന്നത്. ഓന്റെ കൈ പോയത് ഫസ്റ്റ് കന്നെ തോൽക്കന്നെ അത്രല്ല. പയംപൊരി അവിടെ ഉണ്ട്, അതിന് പോയിട്ടിന്റെ കൈ പോയതിന് ഈ തോലിന്. ഓൻ ആ തോലെടുത്ത്, അപ്പൊ ഉള്ളുന്ന് ബിരിന്റെ ഉള്ളു ഇങ്ങനെ നോക്ക ഈ ദഗനമാർ. തിണ്ടാനാ? ഓനിങ്ങനെ തിണ്ടെങ്കിലും ഓനക്ക് മനസ്സിലായി അത്തയ്യാത്തിൽ ഉതു പറഞ്ഞ പോലെ ഓനക്ക് മധുരം കിട്ടുന്നില്ല. തോൽക്ക് എവിടെ മധുരം? പയത്തിന്റെ തോൽക്ക്. ഈ ഓൻ തൊള്ള കിട്ടത് പൊരിച്ചത് തോലാണ്. അപ്പൊ ഓമല്ലേ ഗുന്തി തിന്നിട്ടും ഗുന്തി ഇല്ലാത്ത പോലെ. ഞാൻ സൈക്കിളിൽ പോണ ഒരു ചിരി ഇല്ലേ? സൈക്കിളിൽ പോണ ഒരു ചിരി ഇല്ലേ മനുഷ്യന്മാരെ? ഓ സൈക്കിളിൽ പോണെങ്കിൽ ഒരു ചിരി ഉണ്ടു. ഏനെ ഓ ആളുകൾ കാണുന്ന രൂപത്തിലാണ് സൈക്കിളിൽ നിന്ന് വീണതെങ്കില് എല്ലാരും കാണുന്ന രൂപത്തിൽ ഒന്ന് ഇവിടെല്ല ഗായായിട്ട് ചോരയിട്ടുന്നുണ്ടാവും നിലത്തേക്ക്. അപ്പോഴും പിന്നെ ഒറ്റക്ക് പള്ളിന്റെ കക്കൂസൊക്കെ പോയിട്ട് കരച്ചിലോടെ കരച്ചിലും എല്ലാ മുഴുവൻ വേദനന്റെ കരച്ചിൽ അവിടെ പോയിട്ടാണ്. ഇതുപോലെ സൈക്കിളിൽ വീണ ചിരി പോലെ പാവം. എന്തിനാ ഉമ്മ? ഇപ്പൊ എന്നോട് ഒരാൾ ഈ അടുത്തനോട് പറഞ്ഞതാ, ഭാര്യ വീട്ടിൽ പോയതാണ്, വീട്ടിൽ പോയി നോക്കുമ്പോ എളുനീർ, ഒരു എളുനീർ കൊടുത്ത കുടിക്കാൻ. ഏതിന്റെ ഇടയിൽ എന്നറിയോ? ഏതിന്റെ ഇടയിൽ എന്നറിയോ? ഈ പൈസ കേട്ട് ഉമ്മമാരെ ശരിക്കും കേൾക്കണം. കേൾക്കണം. നിങ്ങൾ ചിരിക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ തുള്ളി കടിക്കാൻ വേണ്ടിട്ടോ അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടെങ്കിൽ ഏതായാലും ഒരു ദിവസം ഞാൻ മരിക്കാം. ഏതായാലും എന്റെ ഈ മയ്യത്ത് ഒരു ദിവസം കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ കിടത്താനുള്ളതാ. അതുകൊണ്ട് എനിക്കിവിടെ വലത്താനൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഒരു തീരുമാനമെടുത്തു, ഇനി മേൽ എന്റെ ജീവിതത്തിൽ അത് ഉണ്ടാവില്ല എന്നൊരു തീരുമാനം. ഒരു പൊണ്ടം ഈ പൈസ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഓൻ വലിയ ബേജാറായി പോയി. കാരണം 25,000 കേട്ടത് മംഗലാക്കിയതന്നെ ഭാര്യ കഷ്ടത്തിൽ എവിടെ നല്ല പൈസ ഒപ്പിച്ചിട്ട് ഈ ഈ വീട്ടു കൂടാൻ പോകുമ്പോണ്ടോ 25,000 കൊടുക്കാൻ. അപ്പൊ അതിന്റെ ഇടക്ക് ഒരു പെണിങ്ങ നാണല്ലേ ഉമ്മ, എത്ര ആണെങ്കിലും ഇതൊരു അന്നേ ആണല്ലേ, ഈ അന്നേ ആണിന്റെ മുന്നിൽ വന്നിട്ട് അങ്ങനെ കളിക്കാൻ പറ്റുമോ? പാട് ബിരിന്റെ അപ്പുറം നിന്റെ പൈസ തന്നെ മാത്രമല്ലേ കടത്തുറോ? അല്ലെങ്കിൽ കടത്തില്ല. അതിന് നിങ്ങളെ കുറവ്, നിങ്ങ ഇരുത്തേണ്ട അടുത്ത് ഇരുത്തണം. ഓരെ ഇരുത്തിയെങ്കിൽ പിന്നെ ഓരങ്ങനെ ഞാൻ ഞാൻ ഞാക്കാലേ
സത്യം പറയാണ്, നമ്മളെ കയ്യിലല്ലേ. പുരുഷന്മാരെ, നിങ്ങളുടെ മേൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളെ സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് നിങ്ങൾ സംരക്ഷിക്കണം. നിങ്ങളെ ഭാര്യമാരെ ശരീരങ്ങളുണ്ടല്ലോ, നിങ്ങളെ മക്കളെ ശരീരങ്ങളുണ്ടല്ലോ, അതിനെയും നിങ്ങളെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കണേ. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പൊണ്ടം കൊടുത്തു, ഈ പ്രയാസത്തിന്റെ ഇടയിൽ കുടിക്കാൻ പൊണ്ടം കൊടുത്തു. സമാധാനായി, ഒരു പൊണ്ടം കിട്ടിയല്ലോ. കിട്ടിയ പൊണ്ടോ ജീവിതത്തിൽ ഇനി പൊണ്ടം വേണ്ടെന്ന് നേർച്ചാക്കി ഉണ്ടാവും. കാരണം അറിയോ, മുളക് പൊടിയും മറ്റും ഒക്കെ മിക്സ് ആക്കിയിട്ടുള്ള പൊണ്ട നോക്കുമ്പോ ഓന്റെ മുന്നിൽ എന്നെ ചെത്തി കൊടുക്കാണ്. അതും പറഞ്ഞു എന്നോട് ഒരാൾ പറഞ്ഞതാ, അങ്ങനെ നടന്ന സംഭവം. ഓന്റെ മുന്നിൽ എന്നെ ചെത്തി കൊടുത്തു. അപ്പൊ ഈ മുളക് പൊടി എവിടെ ഇട്ട്? അള്ളിട്ടതാ. ചെത്തിക്കൊടുത്ത പൊണ്ടോന്ന് പറഞ്ഞ ഫ്രഷ് പൊണ്ടോന്നല്ല എന്റെ അർത്ഥം. പിന്നെ ഈ മുളക് പൊടി എവിടെ നിന്ന് വന്നു? അടിന്ന് ഒട്ടെടുത്തു. ഓ പെന്നിങ്ങനെ ബുദ്ധിയേ, അടിന്ന് ഒട്ടെടുത്തിട്ട് അവിടെ പിന്നെ എന്താക്കി? വെള്ളൊന്നും പോകാതെ മെല്ലെ എന്താക്കി? പിന്നെ ഈ പൊടിയൊക്കെ ഇട്ട് ചേർത്തി. പൊണ്ടത്തിന് അത്ര മതിയല്ലോ, ലിറ്റർ കണക്കൊന്നും അതിലുണ്ടാവൂലല്ലോ. കുറച്ച് പൊടി ഇട്ടാൽ തന്നെ എല്ലാ ഗാട്ടും അതിൽ കിട്ടും. എല്ലാ ഗാട്ടും അതില് കിട്ടും. സത്തുപാറകളുടെ എല്ലാ ഗാട്ടും അതിൽ കിട്ടും. എന്നിട്ട് അടിയിൽ സോപ്പൊക്കെ വെച്ചിട്ട് ഇത് അമർത്തി വെച്ചതാ. എന്നിട്ട് ഇങ്ങനെ കുടിക്കാൻ കൊടുക്ക. അപ്പൊ അവിടെ നിന്ന് ലീക്കാകണില്ല. ഏതൊരു ചെത്തിട്ടും കുടിച്ചു. കുടിക്കലോട് കുടിക്കൽ കുടിക്കൽ. സുബ്ഹാന, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഇതൊക്കെ കുടിച്ചാൽ എന്തായിരിക്കും ഉണ്ടെ? ഇത് ആക്രമിക്ക. ഇവൻ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങളെ മോളെ കെട്ടി കല്യാണം കഴിച്ചു എന്നതാ അവൻ ചെയ്ത തെറ്റ്. പാടില്ല. അതുകൊണ്ട് സർവ ഉമ്മമാർ ഇന്നത്തെ വാലിന്റെ സദസ്സിൽ നിന്ന് പിരിയുമ്പോ എന്നോട് നിങ്ങൾ പറയണ്ട, എന്നോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. റബ്ബിലേക്ക് കൽബ തിരിച്ചിട്ട് റബ്ബിനോട് നിങ്ങൾ ചെയ്ത കുറ്റവും കുറവും എടുത്തു പറഞ്ഞ് ഇനിമേല് ഞാൻ എന്റെ ജീവിതത്തിൽ അത് ആവർത്തിക്കൂല എന്ന തീരുമാനത്തോടെ ഇറങ്ങിക്കൂ. ഒരു മഞ്ഞ കല്യാണവും വേണ്ട. ഒരു സ്ഥലത്ത് ഞാൻ അതിനെ പോയപ്പോ പറഞ്ഞു, ഈ നാട്ടിൽ ആദ്യമായി ഒരു സ്ഥലത്ത് ഞാൻ വാദിനെ പോലെപ്പ പറഞ്ഞതാണ്. ഇവിടെ കൂടുതലൊന്നും പറയാൻ സമയമില്ല, ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ്. സുഹൃത്തുക്കള്, നാളെ നിങ്ങൾക്കും പരിപാടിയുണ്ട്, എനിക്കും പരിപാടിയുണ്ട്. ഞാൻ പറഞ്ഞ വിഷയം അങ്ങ് പറഞ്ഞ് പൂർത്തിയാക്കി നിർത്തട്ടെ. ഒരു സ്ഥലത്ത് വാദിനെ പോലെപ്പ പറഞ്ഞതാണ്, ആ നാട്ടില് മഞ്ഞക്കല്യാണം എന്നത് ഒരാൾക്കും പരിചയമില്ല. ആ നാട്ടില് മഞ്ഞക്കല്യാണം എന്നത് ഒരാൾക്കും പരിചയമില്ല. പക്ഷേ നാട്ടിലെ ഈ സമുദായത്തിൽപ്പെട്ട മുസ്ലിമീങ്ങൾ ആ നാട്ടിൽ ആദ്യമായിട്ട് മഞ്ഞക്കല്യാണം നടത്തി. നടത്തിയപ്പോഴേക്കോ ഇതര മതസ്ഥരും അത് നടത്താൻ തുടങ്ങി. അവരോട് ചോദിച്ചപ്പോ അവരെന്താ പറഞ്ഞെന്നറിയോ? ഇത് ആദ്യം നമുക്ക് കാണിച്ചു തന്നത് മാപ്പിള ജാതിക്കാരാ. മാപ്പിള ജാതി എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? മഹാപിള്ളക്കാരാ. ഒരു കാലത്ത് മുസ്ലിം ഉമ്മമാരെ, സഹോദരിമാരെ, ആ പഴയ കാലത്തുള്ള ഉമ്മമാരുണ്ടല്ലോ, പഴയ കാലത്തുള്ള സഹോദരിമാരുണ്ടല്ലോ, അവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഒരു തീരുമാനമുണ്ടായിരുന്നു. അവരെ മുഖം മഞ്ഞ പുരുഷന്മാര് കാണൂല. ശരീരം മുഴുവനും മറക്കുന്നു എന്ന് മാത്രമല്ല, അതാ ഒരു മേൽത്തട്ടമിടുന്നു എന്ന് മാത്രമല്ല, അതാ കയ്യിലൊരു കൊട പിടിക്കുകയാണ്. എന്തിനാണ് കൊട എന്നറിയോ? മഴ പെയ്യുന്നത് കൊണ്ടല്ല, വെയിലത്ത് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ചൂടിന്റെ പ്രയാസത്തിന് ഒരു പ്രയാസത്തിന് ഒരു പരിഹാരം എന്ന നിമിത്തത്തിനല്ല. പിന്നെയോ മുന്നിൽ കാണുന്ന അന്യ പുരുഷനുണ്ടല്ലോ, അവൻ എന്റെ മുഖം കണ്ടുപോകരുതല്ലോ. അന്നത്തെ മുസ്ലിമീങ്ങൾക്ക് പറഞ്ഞിരുന്ന പേരെന്താണെന്നറിയോ? മാപ്പിള എന്ന് ഇന്ന് പറയുന്നുണ്ടെങ്കില് കേരളത്തിൽ പോയാൽ നിങ്ങൾ നോക്കൂ, മുസ്ലിമീങ്ങളെ കുറിച്ച് പറയുന്നത് മാപ്പിള എന്നാണ്. എന്താണ് ഈ മാപ്പിള എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരാ, മാപ്പിള എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മഹാപിള്ളമാരെന്നാണ്, അഥവാ വലിയ ആളുകൾ എന്നാണ്. പക്ഷേ ഇന്ന് മഞ്ഞക്കല്യാണം പോലെയുള്ള
ഉള്ള തോന്നിവാസങ്ങൾ മുസ്ലിം വീടുകളിൽ നടത്തിയതുകൊണ്ട് മഹാപിള്ളക്കാരെ മാറിയിട്ട് കൊച്ചു പിള്ളക്കാരായി അത് പരിച്ചല്ലോ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖരിജത്തിൽ الناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ചെറുപ്പക്കാര നിനക്കൊരു അഡ്രസ് ഉണ്ട് കേട്ടോ എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള ഉമ്മ ഈമാനുള്ള പെങ്ങള് നീ കേവലം പരത ധരിച്ച് നടക്കുന്നവളല്ല കേവലം പരത ധരിച്ച് നടക്കുന്നവളല്ല കേവലം ഹിജാബ് ധരിച്ച് നടന്നവളല്ല കേവലം മുഖമത്തി മുഖമക്കനെ ധരിച്ച് നടന്നവളല്ല എന്റെ സംസാരം കേൾക്കുന്ന ഉർമനയുടെ പ്രഭാഷണ സദസ്സിലിരുന്ന് നൗഫലിന്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള ഈ നാട്ടിലെയും പരിസരങ്ങളിലെയും ഇതുപോലെ ഓൺലൈനിലൂടെ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ ചെറുപ്പക്കാരോട് പറയട്ടെ എന്റെ ചേട്ടാനുജന്മാരോട് പറയട്ടെ നമുക്കുള്ള അഡ്രസ് എന്താണെന്ന് അറിയാമോ കുന്തും ഖൈറ ഉമ്മാ ഈ സമുദായത്തിലെ ഏറ്റവും നല്ല സമുദായമാണ് നിങ്ങൾ നിങ്ങളെ കണ്ട് മറ്റുള്ളവരെ പഠിക്കേണ്ടതാണ് പഠിച്ച് നന്നാകേണ്ടതാണ് അല്ലാതെ നിങ്ങളെ കണ്ട് മറ്റുള്ളവർ അതപ്പതിക്കലല്ല വേണ്ടത് തഅ്മുറൂ നബിൽ മഅറൂഫി നിങ്ങളെ ജനങ്ങളോട് നല്ലതുകൊണ്ട് കൽപ്പിക്കേണ്ടവരാണ് വതൻഹൗന അനിൽ മുൻകരി എന്ത് അനാചാരം നടക്കുന്നുണ്ടോ അനാചാരങ്ങളിൽ നിന്ന് മുഴുവൻ ജനങ്ങളെ അടർത്തിയെടുത്ത് മാറ്റി നിർത്തേണ്ടത് മാപ്പിള സമുദായക്കാരായ മുസ്ലിമീങ്ങളായ നിങ്ങളാണ് കേട്ടോ അങ്ങനെയാണെങ്കിലേ വതുമിനൂന ബില്ലാ നിങ്ങൾക്ക് അല്ലാഹുവിൽ ഈമാനുണ്ടെന്ന് വരുന്നത് അല്ലാതെ തൊപ്പി വെച്ചത് കൊണ്ടായില്ല താടി രോമങ്ങൾ വെച്ചത് കൊണ്ടായില്ല പർദ ധരിച്ചത് കൊണ്ടായില്ല ഹിജാബ് ധരിച്ചത് കൊണ്ടായില്ല മക്കന ധരിച്ചത് കൊണ്ടായില്ല ഹദ്ദാദ് ഓതിയത് കൊണ്ടായില്ല സർവ അനാചാരങ്ങളിൽ നിന്ന് മാറി നിൽക്കണം കേട്ടോ താളത്തിന് പോയിട്ട് തോന്നിവാസം കളിക്കരുത് താളത്തിന് പോയിട്ട് തോന്നിവാസം കളിക്കരുത് സുബ്ഹാന ജല്ല ജലാലു ചെറുപ്പക്കാരാ നിന്റെ ആയുസ് ചിലപ്പോ നീ ആ തോന്നിവാസം ചെയ്യുന്ന സമയത്ത് നിന്റെ ആയുസ് തീർന്നു പോയാലോ ആരാണടാ റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കുന്നത് ഖുർആനിലല്ലേ അല്ല പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ അല്ല പറഞ്ഞ ആയത്ത് നോക്കൂ നിങ്ങൾ യാ അയ്യുഹന്നാസ് ഓ ജനങ്ങളെ ഇൻകുന്തും ഫീ റൈബിൻ മിനൽ ബഅസി നിങ്ങൾ കരുതിയത് ഈ ദുനിയാവിലെ കുറെ താളത്തിന് പോയിട്ട് നൃത്യം കളിച്ചിട്ട് തുള്ളി കളിച്ചത് കൊണ്ടായി എന്നാണോ നിങ്ങൾക്ക് ഒരു പുനർജന്മമുണ്ടെന്ന് നിങ്ങൾ എന്തേ അറിയാത്തത് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടുപോയി ഖബറിൽ കിടത്തിയാൽ ആ ഖബറിൽ നിന്ന് നിങ്ങൾക്കൊരു പുനർജന്മമുണ്ടെന്ന് എന്തേ ചെറുപ്പക്കാരേ നിങ്ങൾ എന്തേ ആ ആശയം മനസ്സിലേക്ക് കുത്തിവെക്കാത്തത് നിങ്ങളെ ഞാൻ പടച്ചത് മണ്ണിൽ നിന്നാണ് നിങ്ങളെ ഞാൻ പടച്ചത് മണ്ണിൽ നിന്നാണ് അതൊക്കെ വിശദമായി പറയാൻ ഇപ്പൊ സമയമില്ല ഖുർആൻ വ്യാഖ്യാതാക്കൾ ഒരുപാട് വിശദമായി പറഞ്ഞിട്ടുണ്ട് അല്ലാമാണ് ഇമാം ഫഖറുദ്ദീൻ റാസി തങ്ങളുടെ തഫ്സീറുൽ കബീറിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട് ഇസ്മാഇലുൽ ഹക്കിൽ ബറൂസ വിധങ്ങളെ റൂഹുൽ ബയാനിലുണ്ട് ഇമാം ഖുർത്തുബി തങ്ങളെ തഫ്സീറുൽ ഖുർത്തുബിയിലുണ്ട് ഇതൊക്കെ പണ്ഡിത ഉചിതമായ സദസ്സല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല അല്ലാഹ് പറയാണ് മനുഷ്യ നിങ്ങളെ ഞാൻ പടച്ചത് മണ്ണിൽ നിന്നാണ് സുമ്മ മിൻ നുതുഫ പിന്നെ ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്നാണ് സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുലഖത്തിൻ പിന്നെ നിങ്ങളതാ ഒരു രക്തകഷ്ണമായി മണ്ണിൽ നിന്ന് ഇന്ദ്രിയ തുള്ളിയിലേക്ക് ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് ഒരു രക്തത്തിന്റെ കഷ്ണത്തിലേക്ക് ആ രക്തത്തിന്റെ കഷ്ണത്തിൽ നിന്ന് ഒരു മാംസ കഷ്ണത്തിലേക്ക് എന്നിട്ട് ഈ മാംസ കഷ്ണമുണ്ടല്ലോ വനുഖിറു ഫിൽ അർഹാമി മാനശാ ഇലാ അജലിൻ മുസമ്മാ നിങ്ങളെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ അല്ലാഹു ഉദ്ദേശിച്ച അവധി വരെ അത് എത്ര മാസങ്ങൾ എന്ന് പറയാൻ കഴിയില്ല ചിലപ്പോ മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഉമ്മ പ്രസവിച്ചു പോയില്ലയോ അല്ലാഹു ഉദ്ദേശിച്ച കാലം വരെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഈ കുഞ്ഞവിടുന്ന് ഉണ്ടാകൂ ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുകയാണ് ചെറുപ്പക്കാരാ നിങ്ങളെ കൂട്ടത്തിൽ ചിലരുണ്ടടോ
അവർ മരിക്കുന്നത് കുറെ കാലം കഴിഞ്ഞിട്ടല്ല, അവരുടെ ആരോഗ്യമുള്ള സമയമുണ്ടല്ലോ, യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള സമയമുണ്ടല്ലോ. അവന്റെ തലയിലെ ഒരു മുടി നരച്ചു പോകാൻ അല്ല വിടൂല്ല, അവന്റെ മുഖത്തുള്ള താടി രോമങ്ങൾ നരച്ചു പോകാൻ അല്ല വിടൂല്ല, അതിനുള്ള സമയം അല്ല നിശ്ചയിക്കൂല്ല. അതിനു മുമ്പ് തന്നെ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള സമയത്ത്, നിന്റെ രക്തത്തിന്റെ പ്രസരിപ്പുള്ള സമയത്ത്, നിന്റെ മസിലിന്റെ പ്രസരിപ്പുള്ള സമയത്ത്, രക്തത്തിന്റെ പവറുള്ള സമയത്ത് തന്നെ അല്ലാഹുവിലേക്ക് അല്ല നിന്നെ തിരിച്ചു വിളിക്കുകയാണ്. നീ മനസ്സിലാക്കേണ്ടതാണ്, നമ്മുടെ നാട്ടിലെ എത്ര ചെറുപ്പക്കാരാ, അവരെ താടി രോമങ്ങളിൽ നിന്ന് ഒരു രോമം പോലും നിരക്കുന്നതിന് മുമ്പ്, അവരുടെ തലയിലെ ഒരു മുടി പോലും നിരക്കുന്നതിന് മുമ്പ്, ചെറുപ്പക്കാരെ, നമ്മുടെ കൂട്ടുകാരിൽ പെട്ട എത്ര കൂട്ടുകാരാ റബ്ബിലേക്ക് വിട പറഞ്ഞു പോയത്. ഞാൻ ഇവിടെ വന്നപ്പോഴും ഒരാൾ എന്നോട് പറഞ്ഞു, ജ്യേഷ്ഠൻ മരണപ്പെട്ടു എന്ന്. എത്ര പേരാ നമുക്കിടയിൽ മരിച്ചു പോയത്. അതേ സമയത്ത് ചില ആളുകളുണ്ട്, ചില ആളുകളെ കുറെ പ്രായം വരെ അള്ളാഹു തആല സമയം കൊടുക്കും. എന്തേ കാരണം എന്നറിയോ? അവരുടെ വിവേകം അവസാനം നഷ്ടപ്പെട്ടു പോകും. പ്രായം മൂത്ത് 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 കുറെ കാലം അങ്ങ് ജീവിച്ചപ്പോ പഴയ കാലം പോലെ അവർക്ക് ഓർമ്മ ശക്തിയില്ല. പഴയ കാലം പോലെ കാണുമ്പോ പലരെയും പരിചയം കിട്ടുന്നില്ല. വീട്ടിലുള്ള ഉപ്പാപ്പാനെ കണ്ടിട്ടുണ്ടോ? പേരക്കുട്ടികൾ എന്റെ സദസ്സിലുണ്ടല്ലോ, മക്കൾ എന്റെ സദസ്സിലുണ്ടല്ലോ, വീട്ടിലുള്ള ഉപ്പാപ്പാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്റെ സംസാരം കേൾക്കുന്ന പെങ്ങള്, വീട്ടിലുള്ള ഉമ്മാമാനെ നീ കണ്ടിട്ടുണ്ടോ? ഇന്ന് ആ ഉമ്മാമ നിന്നിലേക്ക് നോക്കുമ്പോ ഉമ്മാക്ക് ഉമ്മാമാക്ക് നിന്നെ പരിചയം കിട്ടുന്നില്ല. എന്തേ കാരണം എന്നറിയോ? നീ ഉമ്മാമാനോടൊരു വാക്ക് പറഞ്ഞു പോയാ പഴയ കാലം പോലെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഇതുപോലെ കുറെ കാലം ജീവിച്ച് അവസാനം ഓർമ്മ ശക്തി നഷ്ടപ്പെടുന്ന സമയത്ത് മരിക്കുന്നവരുണ്ട്, അല്ലാതെ യുവത്വത്തിന്റെ സമയത്തും മരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് കുറെ കാലം നീ ജീവിക്കുമെന്ന് തീരുമാനിക്കണ്ട. അതുകൊണ്ട് ഒരുങ്ങിക്കോ, നന്നാകാൻ ഒരുങ്ങിക്കോ. ഇന്നത്തെ ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോ എനിക്കറിയില്ല നാളത്തെ ബോളിയാറ് സദസ്സിൽ വേള പറയാൻ ഈ പാവപ്പെട്ട കളസയുണ്ടോ എന്നറിയില്ല. മറ്റന്നാളത്തെ മൂടവിത്ര നമ്മുടെ ദിക്റ ക്യാമ്പസിൽ മിഹ്റാജ് പ്രഭാഷണം നടത്താൻ ഈ പാവപ്പെട്ട കളസ ജീവനോടെ ഉണ്ടാകുമോ എന്നറിയില്ല. ചെറുപ്പക്കാരാ, നാളെ ഇവിടെ വന്നിരായ തങ്ങൾ പാപ്പ വരുന്നു എന്നറിയാൻ സാധിച്ചു. പക്ഷേ നാളത്തെ സദസ്സിലേക്ക് തങ്ങൾ പാപ്പ വരുമ്പോ ഈ ചെറുപ്പക്കാരായ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടാകുമോ പറയാനറിയില്ല. എത്ര എത്ര പുതിയ പെണ്ണുങ്ങന്മാരാ ഉള്ളത്, അവരെ കൂട്ടുകാരികൾ അവരെ ഭംഗിയാക്കിയല്ലോ. പുതിയ ആപ്പിളയുടെ കൈപിടിച്ചു പോകാൻ ഈ പുതിയ പെണ്ണുമാരെ കൂട്ടുകാരികൾ ഭംഗിയാക്കിയല്ലോ. മേക്കപ്പ് ചെയ്തല്ലോ, ലിപ്സ്റ്റിക് പുരട്ടിയല്ലോ. കല്യാണം കടിക്കാത്ത എന്റെ പെങ്ങളിയെ സദസ്സിലുണ്ടെങ്കിൽ ഒരുമനയിലെ സഹോദരിമാരെ കേൾക്കാൻ വേണ്ടി പറയാണ്, നൗഫലിന് അള്ള കൊടുത്തത് ഒരൊറ്റ പെങ്ങളെ മാത്രമാണ്. നൗഫലിന് ജ്യേഷ്ഠത്തിയായിട്ടും അനുജത്തിയായിട്ടും അള്ള നൗഫലിന് കൊടുത്തിട്ടുള്ളത് എനിക്കൊരൊറ്റ പെങ്ങളെ മാത്രമാ. അതേ സമയത്ത് എന്റെ വിചാരം എന്താണെന്നറിയോ? ഈ നൗഫല് ഏതെല്ലാം സ്റ്റേജിൽ കയറി ഇറങ്ങുന്നുണ്ടോ അത് ഏത് നാട്ടിലുള്ള സദസ്സായാലും ആ സദസ്സിൽ നല്ല തഖ്വയോട് നല്ല ഈമാനോടുകൂടി വാല കേട്ട് നന്നാകണമെന്ന ചിന്തയോട് തഖ്വയിൽ വാലിന്റെ സദസ്സിൽ വന്നിരുന്ന ഇൽമ കേൾക്കുന്ന സഹോദരിമാരില്ലയോ, അവരെ നൗഫലിന്റെ സഹോദരിയെ പോലെയാ നൗഫൽ കാണുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരിയെ ഉപദേശിക്കുന്നത് പോലെ ഈ സദസ്സിലുള്ള പെങ്ങന്മാരെ ഉപദേശിക്കുകയാണ്. ഈ ഓൺലൈനിലൂടെ എന്റെ സംസാരം ശ്രവിക്കുന്ന എന്റെ പെങ്ങന്മാരെ ഉപദേശിക്കുകയാണ്. കല്യാണം കഴിക്കാത്ത പെങ്ങളുണ്ടോ? കയ്യങ്ങ് പൊക്കിക്കോ മോള്, കയ്യ് പൊക്കേണ്ടതില്ല. കയ്യ് ഞാനും കാണൂല്ല, ആരെയും കാണിക്കേണ്ടുന്ന ആവശ്യമില്ല. അതേ സമയത്ത് കൽബിലൊരു തീരുമാനമെടുത്തു.
ഉസ്താദേ എൻ്റെ കല്യാണം നടന്നിട്ടില്ല കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഇതാ നിക്കാഹ് ഡേറ്റ് നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ പെണ്ണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നെ വന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയത്ത് എൻ്റെ കല്യാണ സമയത്താകട്ടെ ജീവിതത്തിൽ ഞാൻ മേക്കപ്പ് ചെയ്യൂല ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ തീരുമാനമെടുത്തു എടുത്താൽ ഇന്നത്തെ സദസ്സില് മേക്കപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പെങ്ങള് കോളേജിലേക്ക് പഠിക്കാൻ പോകുമ്പോ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലേക്ക് പോകുമ്പോ ഈ ബാല കേട്ടതിന് ശേഷം മേക്കപ്പ് നിർത്തിവെച്ചാൽ നൗഫലിന് സ്വർഗത്തേക്ക് പോകാൻ ഉറുമനയുടെ സ്റ്റേജ് ഉണ്ടല്ലോ അത് പ്രതീക്ഷക്ക് വകുപ്പുണ്ട് പെങ്ങള് അതുകൊണ്ട് നിന്റെ ഭർത്താവിന്റെ മുന്നിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ ഏതെങ്കിലും ഒരു കല്യാണ വീട്ടിലേക്ക് പോകുമ്പോ നിന്റെ മുഖത്ത് മേക്കപ്പ് ചെയ്യണ്ട നിന്റെ കുടുംബത്തിലെ പെൺകുട്ടികള് നിന്റെ കല്യാണ ദിവസത്ത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വരുമ്പോ നിനക്ക് ചങ്കൂറ്റമില്ലേ പെങ്ങള് നിനക്ക് ധൈര്യമില്ലേ പെങ്ങള് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്ന നിന്റെ കുടുംബത്തിലെ അന്തസ്സില്ലാത്ത സഹോദരിമാരില്ലല്ലോ അങ്ങനെയല്ലേ പറയേണ്ടത് സഹോദരിമാർക്ക് അന്തസ്സുണ്ടെന്ന് പറഞ്ഞാൽ റബ്ബ് എന്നെ വിടോ ബാപ്പാ ആ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്ന കൂട്ടുകാരികളോട് അന്തസ്സോടെ ഒന്ന് പറഞ്ഞു ധൈര്യത്തോടെ പറഞ്ഞു എന്റെ മുഖത്ത് മേക്കപ്പ് വേണ്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇഷ്ടപ്പെടാത്തതാണത് അതുകൊണ്ട് എന്റെ മുഖത്ത് മേക്കപ്പ് വേണ്ട എന്റെ ചുണ്ടിലേക്ക് ലിപ്സ്റ്റിക് വേണ്ട ആ തീരുമാനമെടുത്ത് ഇന്നത്തെ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോക്കോ എന്നാൽ റബ്ബിന്റെ സ്വർഗത്തിൽ കാണാ അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുമ്പോ ഈ സദസ്സിലുള്ള മുഴുവൻ ചെറുപ്പക്കാരോട് പറയാണ് താളത്തിന് പോയിട്ട് ഭാര്യ വീട്ടിൽ തോന്നിവാസം ചെയ്യണ്ട അതൊന്നും റബ്ബ് സമ്മതിച്ചതല്ല ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ അമിതമായ ആവേശമുണ്ടല്ലോ ഈ എന്റെ വാദ നിർത്തുന്ന സമയത്ത് എനിക്ക് കേൾപ്പിക്കാനുള്ള ആയത്ത് അതാണ് എന്റെ അനുജ ഈ ആയത്ത് ഒന്ന് കുത്തിവെച്ചു ഉറക്കിന്റെ ഇടയിൽ വിളിച്ചുണർത്തി ചോദിച്ചാലും ഈ ആയത്ത് നിനക്ക് ഓർമ്മയിൽ വേണോ അല്ലാഹനെ മറന്നുകൊണ്ട് ഒരു സന്തോഷവും വേണ്ട അല്ലാഹനെ മറന്നുകൊണ്ട് ഒരാഹ്ലാദവും വേണ്ട അതുകൊണ്ട് റബ്ബിലേക്ക് കൽബ് തിരിക്കണം നന്നാകാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് റജബ് മാസം ആ റജബിന്റെ 27-ന്റെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് തീരുമാനിച്ചു അർഹമുർ റഹീമീനായ റബ്ബ് നന്നാകാൻ ഉതകുന്ന സദസ്സായി ഈ സദസ്സ് അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ജീവിതകാലത്ത് നമ്മൾ ഏതെല്ലാം സദസ്സുകൾ കൂടിയിട്ടുണ്ടോ ആ സദസ്സുകളുടെ എല്ലാം ബറക്കത്ത് ദുനിയാവിലും ആഖിറത്തിലും ആസ്വദിക്കാൻ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ പറയാൻ കുറേ ഉണ്ട് ഇപ്പൊ സമയമൊന്നുമില്ല നമുക്ക് നേരെ ദുആയിലേക്ക് കിടക്കാം അല്ലേ ദുആയിലേക്ക് കിടക്കല്ലേ ദുആയിലേക്ക് കിടക്കല്ലേ അല്ലേ അല്ലേ നമുക്ക് ഒന്ന് കൈവക്ക ബിസ്മില്ലാ ദുആയിലേക്ക് കിടക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ ഇപ്പോഴും വേണ്ട ഉസ്താദ് ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ അങ്ങനല്ലേ ആകട്ടെ പറയുന്നത് കുറച്ച മതിയല്ലോ അല്ലെ ചെറുപ്പക്കാരെ എന്റെ ജ്യേഷ്ഠാഞ്ചന്മാരോടെ പറയാം പറയുന്നത് കുറച്ച മതി അത് നമുക്ക് ജീവിതത്തിൽ ഉപകരിക്കുന്നതാണെങ്കിൽ കുറച്ച മതി അള്ളാഹു തആല നമ്മുടെ ഈ സദസ്സ് കുറെ സദസ്സിൽ കൂടിയത് കൊണ്ട് ഒരു കാര്യമല്ല ഈ സദസ്സ് അള്ളാഹു നമുക്ക് ജീവിതത്തിൽ ഉപകരിക്കുന്ന സദസ്സായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ഞാൻ എല്ലാ നാട്ടിൽ പോയാലേ ഞാൻ നാട്ടിൽ പോയാൽ ചെറുപ്പക്കാരോട് പറയും ഓരോ നാട്ടിന്റെയും പ്രതീക്ഷ അതാത് നാട്ടിലെ ചെറുപ്പക്കാരാണ് അള്ളാഹു തആല ബർക്കത്തെ പിന്നെ ബൈശന്മാർക്ക് എന്നോട് ചൊടിയൊന്നും വരണ്ട ഇയാള് നങ്ങളെ എന്തും ക്യാരാക്കില്ലല്ലോ അങ്ങനെ ബയസന്മാരെ നാടിന്റെ വെളിച്ചാണ് കാരണവന്മാർ നാടിന്റെ വെളിച്ചാണ് ഒരു കാലത്ത് ഓരും എന്തായിരുന്നു ചെറുപ്പക്കാരായിരുന്നു പെട്ടെന്ന് ഉമ്മാന്റെ ഉദരത്ത് നിന്ന് വന്നപ്പോഴേക്ക് തന്നെ താടിയും മൂശൊക്കെ നരച്ചിട്ട് വന്നൊന്നുമല്ലല്ലോ അല്ലേ അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ളഅഫ് തുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ തുമ്മ ജഅല മിൻ ബഅദി ഖുവത്തിൻ ളഅഫം വശൈബ യഖ്ലുഖു മാ യശാ ആദ്യം കുട്ടിക്കാലം പിന്നെ യുവത്വം പിന്നെ വാർദ്ധക്യം അങ്ങനെയാണ് അപ്പൊ ഇന്ന് വാർദ്ധക്യത്തിലുള്ളവരൊക്കെ ഒരു കാലത്ത് യുവാക്കളായവരാണ് അവർ അവരുള്ള സമയത്തും അവർ നാടിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അതുകൊണ്ട് ഞാൻ എല്ലാ നാട്ടിൽ പോയാലും ഞാൻ പറയും യുവാ
യുവാക്കൾ അതാത് നാട്ടിന്റെ വെളിച്ചമാണ്, നാട്ടിന്റെ പ്രതീക്ഷയാണ്. ആ നാട്ടിലെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കേണ്ടത് യുവാക്കളാണ്. ഒരു നാട് നല്ല നാട് എന്ന് പറയുന്നത് എന്തിനറിയോ? എപ്പോഴറിയോ? ഇപ്പൊ ഉർമനെ കുറിച്ച് പറയും, നല്ല നാടാണ് അല്ലെ. എന്റെ കാരണം ഈ നാട്ടിലെ യുവാക്കളെ കണ്ടില്ലേ എത്ര നല്ല റാഹത്തോട് കൂടി. ചില സ്ഥലത്ത് വേദനയുണ്ട്, കുറേ പ്രായമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കൂ, അങ്ങനെയുണ്ടല്ലോ, ഞാൻ ചോദിക്കൂ, ഈ നാട്ടിലെ ഉമ്മമാർക്കൊന്നും പ്രസവിക്കുന്ന സ്വഭാവം ഇല്ലേന്ന് ചോദിക്കും. കാരണം എന്താന്ന് അറിഞ്ഞ, ചെറുപ്പക്കാരൊന്നും കാണുന്നില്ല, കുട്ടികളും കാണുന്നില്ല, എല്ലാം വയസ്സന്മാരെ തന്നെ. കുറെ കാലം മുമ്പ് പ്രസവിച്ചതാ, പണ്ടെപ്പോഴോ പ്രസവിച്ചതാ. ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് മക്കളെ കാണുന്നില്ല. കാരണം ഓക്കാരനോട് താല്പര്യം ഒന്നുമില്ല. ഓക്കെ എവിടെങ്കിലും ക്ലബിൽ മറ്റേ കളിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോരാ. അതേ സമയത്ത് അൽഹംദുലില്ലാ, ഈ സദസ് കാണുമ്പോ എനിക്ക് വല്ലാത്തൊരു ആവേശം തോന്നാ. എവിടെങ്കിലും ഒരു 5 സെന്റ് സ്ഥലം കിട്ടിയാൽ ഇവിടെ വീട് ഉണ്ടാക്കട്ടെ എന്ന് പോലും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നാളെ വിളി വരും, ഉസ്താദി നിങ്ങൾ ആകെ ആക്കടെങ്കിൽ പക്ക നാ തണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു പക്കം എന്നൊക്കെ വേണ്ട, പക്ക അങ്ങനത്തെ ചമ്മ കിട്ടി അകം ആക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അല്ലാഹു തആല നമ്മുടെ ഈ സ്നേഹബന്ധം കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് അല്ലാഹു നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ എല്ലാ നാട്ടിലെ ചെറുപ്പക്കാരോട് പറയും പോലെ ഇവരോട് പറയാ, ജമാഅത്തിന് വരണം. ഈ സദസ്സിന്ന് തീരുമാനമെടുത്തു പോകും, ജമാഅത്തിന് വരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുന്നു, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉറക്ക ആമീൻ പറയ ചെറുപ്പക്കാരാ. അതാ കോഴിക്ക് ഒച്ച കേട്ടു, കോയിന്റെ ഒച്ച. എവിടെ കോയിന്റെ ഒച്ച കേക്കണേ? എന്തിനാ അതിന് ഇത്ര ഇടങ്ങേറാക്കുന്ന? ഒക്കെ ഒരു ഭാഗത്തിൽ കെട്ടി വെച്ചാ പോരെ. അതിന് മനസ്സിലായി, ഇപ്പൊ സമയം തീരാനായി, പെർമിഷൻ തീരാനായി. അള്ളാഹു തആല നമുക്ക് നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. പിന്നെ ഒരു നാട്ടിൽ കഞ്ചാവിന്റെ യുവാക്കൾ ഉണ്ടാകാൻ പാടില്ല എന്ന തീരുമാനമെടുക്കേണ്ടത് ആ നാട്ടിലെ യുവാക്കളാണ്. ഒരു നാട്ടില് കഞ്ചാവിന്റെ യുവാക്കൾ ഉണ്ടാകാൻ പാടില്ല, മയക്കുമരുന്ന് യുവാക്കാം. നമ്മുടെ സമുദായത്തിൽപ്പെട്ട ചീട്ട് കളിക്കാരായ മക്കൾ ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിക്കേണ്ടത് അതാത് നാട്ടിലെ യുവാക്കളാണ്. നമ്മൾ നന്നായാ പോരാ, നമ്മൾ മറ്റുള്ളവരെയും കൂടി നന്നാക്കിയെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാനൊരു കള്ളുകുടിയനല്ല, കുടിക്കുന്നവനെ കള്ളുകുടിയാൻ അല്ലാത്തവനാക്കി മാറ്റിയെടുക്കാൻ എന്നെ കൊണ്ട് കഴിയണം. ഞാനൊരു വ്യഭിചാരിയല്ല, വ്യഭിചാരിയായ ഒരുത്തനെ വ്യഭിചാരി അല്ലാത്തവനായി മാറ്റിയെടുക്കാൻ എന്നെ കൊണ്ട് കഴിയണം. ഞാൻ കല്യാണത്തിന്റെ പേരിലുള്ള ഒരു അനാചാരത്തിന് പിന്നിലും പോകൂല. എന്നാൽ എന്റെ നാട്ടിലുള്ള മുഴുവൻ ചെറുപ്പക്കാരും അങ്ങനെയാകണം. എന്നിട്ട് ഇൻഷാ അല്ലാ എല്ലാ നാട്ടിലും, ഉർമനിൽ മാത്രം പറയുന്ന വിഷയമല്ല ഇത്, എല്ലാ നാട്ടിലും പറയുമ്പോൾ ഇവിടെയും പറയാണ്. എന്നിട്ട് ഈ നാട്ടിലെ യുവാക്കൾ മറ്റുള്ള എല്ലാ നാട്ടിലെ യുവാക്കൾക്കും മാതൃകയാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്നാൽ ഇൻഷാ അല്ലാ അങ്ങനെയുള്ള യുവാക്കൾ ഒരു നാട്ടിൽ ഉണ്ടായാൽ പണ്ഡിതന്മാർ പറഞ്ഞു, 4 വിഭാഗം ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ആ നാട്ടിലേക്ക് അള്ളാന്റെ അദാബ് ഇറങ്ങൂല. ഉറക്കപ്പറയി മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, ഒരു നാട്ടിൽ 4 വിഭാഗം ആളുകൾ ഉണ്ടെങ്കിൽ ആ നാട്ടിലേക്ക് അള്ളാന്റെ അദാബ് ഇറങ്ങൂല. ഉറക്ക ഒരു തക്ബീർ പറയി, ഖുലു തക്ബീർ. ആ സന്തോഷമുള്ള നാടായിട്ട് നമ്മുടെ ഈ ഉറുമനെ അള്ളാഹു തആല മാറ്റി തരുമാറാവട്ടെ. ഉറുമനെ എന്ന് പറഞ്ഞാൽ അറമന അല്ലേ, അറമന. അപ്പൊ ഇൻഷാ അല്ലാ ഇത് വലിയ ഒരു അറമനയാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ 4 വിഭാഗം ആരെന്നറിയോ? മുഖം കാണിക്കാതെ, മുഖം മുഴുവനും ശരീരം മുഴുവനും മറച്ച് നടക്കുന്ന ഉമ്മ ഉള്ള നാടാണോ? ഉമ്മമാരെ കേൾക്കണം, ആ നാട്ടിൽ അള്ളാന്റെ അദാബ് ഇറങ്ങൂല. ഒരു വിഭാഗം ദീനീ ബോധമുള്ള ചെറുപ്പക്കാർ, അനാചാരങ്ങളുടെയും തോന്നിവാസത്തിന്റെയും പിന്നിൽ പോകാത്ത നല്ല ദീനീ ബോധമുള്ള ചെറുപ്പക്കാരുള്ള നാടാണോ? ആ നാട്ടിൽ അള്ളാന്റെ അദാബ് ഇറങ്ങൂല. മറ്റൊന്നും മൂന്നാമതായി പറഞ്ഞു, നീതിമാനായ ഭരണാധികാരി ഉള്ള നാടാണോ? ആ നാട്ടിൽ അള്ളാന്റെ അദാബ് ഇറങ്ങൂല. നാലാമതായി പറഞ്ഞു, നല്ല ഇൽമുള്ളതനുസരിച്ച് അമൽ ചെയ്യുന്ന പണ്ഡിതന്മാരുള്ള നാടാണോ? ആ നാട്ടിൽ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങൂല. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മുടെ ഈ നാട് ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഇൻഷാല്ലാ ദുആയിലേക്ക് കടക്കാണ്. ഇനി നിങ്ങളോട് ഇത്രയും നേരം ഞാനും സന്തോഷത്തിൽ, നിങ്ങളും സന്തോഷത്തിൽ, ഇനി നമ്മൾ പിരിയുമ്പോഴും സന്തോഷത്തിൽ പിരിയണം. പിരിയണം വേണ്ടേ? പിരിയണം വേണ്ടേ? ഒരു ചണ്ടി കമ്പലെ വരെ പിരിയണോ വേണ്ടേ? എന്ത് പിരിയണോ? പിരിയണല്ലേ, പിരിയണോ. സന്തോഷത്തോടു കൂടെ പിരിയണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതിനെ കണ്ട നല്ല സുന്ദരമായ പള്ളി അല്ലേ, എന്ത് ഭംഗിയുള്ള പള്ളിയാണ്. ഞാൻ ഇവിടെ സ്റ്റേജിൽ ഇരിക്കുമ്പോ നിങ്ങളെ നോക്കിയതല്ല, ഇവിടുന്ന് സൈദി ഉസ്താദും മറ്റൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഈ പള്ളിക്ക് ഇങ്ങനെ നോക്കിയതാ. മുഹയ്യിദ്ദീൻ ജുമാ മസ്ജിദ് ഉറുമന, എന്ത് നല്ല സൗന്ദര്യമുള്ള പള്ളിയാ. ഇപ്പള്ളിക്ക് ഈ വെളിച്ചത്തിന്റെ ആവശ്യം തന്നെ ഇല്ല, എന്നിട്ടും അത്രയും നല്ല ഭംഗിയാ. വെളിച്ച ചന്ദത്തിന്റെ വെളിച്ചം വെച്ചപ്പോ ഒന്നും കൂടി ഭംഗിയാ. അള്ളാഹു നമ്മുടെ നാട്ടിന്റെ പള്ളിന്റെ തനിമ ഖിയാമത്ത് നാളെ വരെ അള്ളാഹു നിലനിർത്തി തരട്ടെ.
ഇനി ഇൻഷാല്ല നമുക്ക് പള്ളിയിൽ ഒന്ന് നിസ്കരിക്കണ്ടേ? പള്ളിയിൽ നിസ്കരിക്കണ്ടേ? നിങ്ങൾ എന്ത് മനുഷ്യന്മാരെ, പള്ളിയിൽ നിസ്കരിക്കണ്ടേന്ന്? നിസ്കരിക്കണോ? പള്ളിയിൽ നിസ്കരിക്കണം. പള്ളിയിൽ നിസ്കരിക്കുമ്പോ നമുക്ക് പള്ളിയിൽ നല്ല സൗകര്യം വേണം, പണ്ടത്തെ പോലെ ഒന്നല്ല. ഇവിടെ പള്ളിയിൽ എ സി ഉണ്ട് ഇല്ലല്ലേ? എ സിയും വേണം. ഏതെങ്കിലും ഒരാളെ മനസ്സിൽ അള്ളാഹു തആല ഉസ്താദ് എ സി വേണ്ട ഉസ്താദ്, കാരണം കറണ്ട് ബില്ലും ഉണ്ട്. എ സി തണ്ട കൊണ്ടൊട്ടിക കറണ്ട് ബില്ലും കൂടി കെട്ടറിംഗ് ആവും. അത് പിന്നെ എടുക്കും. അപ്പൊ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇപ്പൊ ഇൻഷാല്ല നമുക്ക് ഈ പള്ളിക്ക് നല്ലൊരു കാർപ്പറ്റ് വേണം. കാർപ്പറ്റ് വേണം ഞങ്ങൾക്ക് നിസ്കരിക്കാനാണ്. അള്ളാഹു തആല ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ആ കാർപ്പറ്റ് ഇന്നത്തെ ഈ സദസ്സോടുകൂടെ അള്ളാഹു പാസാക്കി തരുമാറാവട്ടെ. റഹമത്തിന്റെ മലക്കുകൾ ഇങ്ങനെ കാത്തിരിക്ക. ഈ സദസ്സിലുള്ള മുഴുവൻ ആണുങ്ങളും ഉമ്മ പെങ്ങന്മാരോട് ഞാൻ പറയാം, നിങ്ങൾക്ക് ഇത് കേൾക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കാം. റഹമത്തിന്റെ മലക്കുകൾ ഇങ്ങനെ കാത്തിരിക്കാണ് ഈ സദസ്സിനെ കുറിച്ച് അള്ളാഹിനോട് പുകഴ്ത്തി പറയാൻ. അത് ഈ ഇൻഷാല്ലാ ഈ സദസ്സ് പിരിയുന്ന സമയമാകുമ്പോഴേക്ക് മലക്കുകൾ അള്ളാഹിനോട് ഈ സദസ്സിനെ കുറിച്ച് പുകഴ്ത്തി പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഞാൻ ഇൻഷാല്ലാ ദുആയിലേക്ക്.